السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم بسم الله والحمد لله يا ربنا لك الحمد لما هديتنا لهذا وما كنا لنهتدي لولا أن هدانا الله اللهم صل على سيدنا محمد وعلى آل وأصحاب وأهل بيت سيدنا محمد صلوات ربي وسلامه عليه ما اتصلت عين بنظر ووعت أذن بخبر وصل اللهم عليه وعلى آله وأصحابه وأتباعه وأعوانه ومن والاه كلما ذكره الذاكرون وغفل عن ذكره الغافلون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة طبتم وطاب ممشاكم وتبوأتم من الجنة منزلة أسأل الله العظيم رب العرش العظيم أن يجمعني وإياكم في دار كرامته إخوانا على سرور متقابلين وأسأله سبحانه أن يحفظني وإياكم من الفتن ما ظهر منها وما بطن وأن يجعلنا هداة مهديين لا ضالين ولا مضلين سلما لأوليائه وحربا لأعدائه فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إذ تستغيثون ربكم فاستجاب لكم أني ممدكم بألف من الملائكة مردفين وما جعله الله إلا بشرى ولتطمئن به قلوبكم وما النصر إلا من عند الله إن الله عزيز حكيم إذ يغشيكم النعاس أمنة منه وينزل عليكم من السماء ماء ليطهركم به ويذهب عنكم رجز الشيطان وليربط على قلوبكم ويثبت به الأقدام إذ يوحي ربك إلى الملائكة أني معكم فثبتوا الذين آمنوا سألقي في قلوب الذين كفروا الرعب فاضربوا فوق الأعناق واضربوا منهم كل بنان ذلك بأنهم شاقوا الله ورسوله ومن يشاقق الله ورسوله فإن الله فإن
الله شديد العقاب. بارك الله لي ولكم بالقرآن العظيم ونفعني وإياكم بما فيه من الآيات والذكر الحكيم وعصمني وإياكم برحمته من الشيطان الرجيم. ഈ മഹത്തായ ഇൽമിന്റെ ബറക്കത്തുള്ള വെളിച്ചമുള്ള ശോഭയുള്ള വിശുദ്ധ നബി തങ്ങളുടെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അഹ്ഫാദുകൾ അവിടുത്തെ പേരക്കുട്ടികൾ ആ തലമുറയിലെ ഈ ഉമ്മത്തിന്റെ തണലായി അല്ലാഹു നമുക്ക് തന്ന സാദാത്തിങ്ങൾ അവരുടെ തിരുമുറ്റത്ത് അവരുടെ ആതിഥേയത്വം സ്വീകരിച്ച് ഈ സദസ്സിലെത്താൻ പറ്റിയതിലും വലിയൊരു ഭാഗ്യം നമുക്ക് വേറെ എന്തുണ്ട്. അല്ലാഹു ഈ കുടുംബം അവർ ദീനിന് ചെയ്യുന്ന സേവനം അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാവിധ മക്റൂഹിൽ നിന്നും മാ ളഹറ മിൻഹാ വമാ ബതൻ ഇലാ യൗമിൽ ഖിയാമഹ് അല്ലാഹു അവരെ കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതആല മുസ്ലിം ഉമ്മത്തിന്റെ നാനോന്മുഖമായ യശസ്സിന് ഇസ്സത്തിന് അല്ലാഹു ഈ കുടുംബം നിമിത്തമാക്കി തരട്ടെ. അവരുടെ പ്രിയപ്പെട്ട ഉപ്പ ഇവിടെ മറവ് ചെയ്യപ്പെട്ട് കിടക്കുന്ന ബഹുമാനപ്പെട്ട ഫദൽ പുക്കോയ തങ്ങളെ പുറകൾ അവരുടെ മഖാമും ദറജയും അല്ലാഹു ഉയർത്തി കൊടുക്കട്ടെ. അവരുടെ ഉപ്പയായിരുന്ന പാവപ്പെട്ടവരുടെ ആശ്വാസ കേന്ദ്രമായിരുന്ന ബഹുമാനപ്പെട്ട കുംബോൽ പാപ്പം കോയ തങ്ങൾ അല്ലാഹു അവരുടെ ഖബറിടം സ്വർഗത്വമാക്കി കൊടുക്കട്ടെ. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ ഉലമാവും സാദാത്തുകളും മലയാളികളും അറബികളുമായവർ ഈ കുംബോലിലേക്ക് യാത്ര ചെയ്യുന്നത് പതിവാണ്. മഹാനായ സി എം വലിയുള്ള അവറുകൾ ഇവിടം സന്ദർശിച്ചിട്ടുണ്ട്. മഹാനായ ശംസുൽ ഉലമ നബറല്ലാഹു മർക്കദ അവരുടെ ഖബറിടം അല്ലാഹു സ്വർഗത്തോപ്പാക്കി കൊടുക്കട്ടെ. ബഹുമാനപ്പെട്ടവർ ഈ കുടുംബത്തിലേക്ക് നിത്യസന്ദർശകരായിരുന്നുവല്ലോ. മഹാനായ ബാപ്പ മുസ്ലിയാർ, കൂട്ടുമല ബാപ്പ മുസ്ലിയാർ, മഹാനായ സയ്യിദ് ഉമർ ബാഫഖി തങ്ങൾ, മഹാനായ പാണക്കാട് മുഹമ്മദ് അലി ഷഹാബ് തങ്ങൾ, മഹാനായ കണിയത്തുസാദ് തുടങ്ങി ഇവിടെ വരാതെ പോയ കേരളത്തിലെ തലയെടുപ്പുള്ള പണ്ഡിതന്മാർ സാദാത്തിങ്ങൾ ആരുണ്ട്. മഹാനായ തങ്ങൾ ഇവിടെ മറവ് ചെയ്യപ്പെട്ട് കിടക്കുന്ന മഹാനായ തങ്ങൾ ഫദൽ പൂക്കോയ തങ്ങളെ പുറകൾ വഫാത്താകുന്നതിന്റെ 4 ദിവസം മുമ്പാണ് അവരുടെ ഉപ്പയായ പാപ്പം കോയ തങ്ങളുടെ ഉറൂസ് കഴിച്ചത്. അന്ന് മഹാനായ ശംസുൽ ഉലമ ആ പരിപാടിയിലേക്ക് തങ്ങളുടെ ക്ഷണപ്രകാരം വന്നിട്ടുണ്ട്. ഉറൂസ് പരിപാടി കഴിഞ്ഞ് മഹാനായ ശംസുൽ ഉലമയെ ക്ഷണിച്ച് വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ഒരു റൂമിൽ വാതിലടച്ച് എന്തൊക്കെയോ സ്വകാര്യങ്ങൾ പറഞ്ഞുകൊടുത്തതിന്റെ ശേഷമാ തങ്ങളുടെ കയ്യിൽ നിന്ന് അത്തറും തങ്ങളുടെ അനുഗ്രഹവും വാങ്ങിച്ചുകൊണ്ടാണ് മഹാനായ ശംസുൽ ഉലമ ഇവിടെ നിന്ന് പോകുന്നത്. പോകുമ്പോ മഹാനായ തങ്ങളുടെ മക്കൾ ഇന്ന് നമ്മളോടൊപ്പം ജീവിച്ചിരിപ്പുള്ള പ്രഗത്ഭരായ സയ്യിദ് കെഎസ് മുഹമ്മദ് അച്ചക്കോയ തങ്ങളുണ്ട്, അഭ്യന്തരായ ഈ പരിപാടിയുടെ എല്ലാമെല്ലാമായ ഊണും ഉറപ്പവും ഇല്ലാതെ ഓടിച്ചാടി നടന്ന് തളർന്നവശരായി ഈ പരിപാടിയെ ഇത്രയും ഭംഗിയാക്കാൻ അഹോരാത്രം പരിശ്രമിക്കുന്ന നമ്മുടെയൊക്കെ കണ്ണിലുള്ളിയായ സയ്യിദ് കെഎസ് ഉമർ കുഞ്ഞിക്കോയ തങ്ങളുടെ പുറകളുണ്ട്, നമ്മുടെയൊക്കെ അഭ്യന്തരായ സയ്യിദ് എല്ലാ കാര്യങ്ങൾക്കും മുന്നിട്ട് നിന്ന് നമുക്ക് നേതൃത്വം നൽകുന്ന അഭ്യുന്നരായ സയ്യിദ് കെ എസ് അലി തങ്ങളെ പുറകൾ, ഡോക്ടർ സയ്യിദ് കെ എസ് സിറാജുദ്ദീൻ തങ്ങളെ പുറകൾ, സയ്യിദ് കെ എസ് ജാഫർ സ്വാദിഖ് തങ്ങൾ, മക്കളൊക്കെ ജീവിച്ചിരിപ്പുള്ള സമയമാണ്. മഹാനായ ശംസുൽ ഉലമ പറഞ്ഞു, ബഹുമാനപ്പെട്ട കുഞ്ഞുക്കോയ തങ്ങളോട് തന്നെ പറഞ്ഞു, ഉപ്പ എന്നോട് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഉപ്പ ഇനി ഏതാനും ദിവസമേ ഈ ലോകത്തുള്ളൂ എന്ന സൂചന ഉപ്പ തന്നിട്ടുണ്ട്. എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങൾ എന്നെ അറിയിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ശംസുൽ ഉലമ ഇവിടെ നിന്ന് പടിയിറങ്ങിപ്പോയത്. മഹാനവറുകൾ പോയി 4 ദിവസം കഴിഞ്ഞപ്പോഴ
മഹാനായ സയ്യിദ് ഫദൽ പുക്കോയ തങ്ങളുകൾ ഇന്ന് ഇവിടെ അശ്രദ്ധിന്റെ വിഷമം കൊള്ളുന്ന ആ ഏതൊരു മഹാനുഭാവന്റെ പേരിലാണോ ഈ പരിപാടി അഞ്ചു വർഷത്തിൽ ഒരിക്കൽ ഇത്രയും ക്ഷേമമായി ഇവിടെ നടത്തപ്പെടുന്നത്. ആ മഹാനുഭാവൻ വഫാത്തായതറിഞ്ഞപ്പോ പട്ടിക്കാട് ജാമിഅ നൂരിയയിൽ ദർസ് നടത്തുകയായിരുന്ന മഹാനായ ശംസുൽ ഉലമയും ബഹുമാനപ്പെട്ട കൂട്ടുമല ബാപ്പു മുസ്ലിയാരും കൂടി കുംബൂരിലേക്ക് 4 ദിവസം മുമ്പ് കണ്ടുപോയതാണ്. എന്നാലും ആ ജനാസയിൽ കൂടാൻ മഹാനായ ശംസുൽ ഉലമ വന്നിരുന്നു. ബഹുമാനപ്പെട്ടവർ വരാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്ന ജനാസയും കൊണ്ട് വൈകിയതുകൊണ്ട് ജനാസ എടുക്കാൻ നിൽക്കുമ്പോഴാണ് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ഇങ്ങോട്ട് ഇറങ്ങി വന്നത്. തങ്ങളെ കണ്ടു അവസാനമായ ജനാസ നിസ്കാരത്തിന് നേതൃത്വം കൊടുത്തത് ശംസുൽ ഉലമയാണ്. എന്നിട്ട് മക്കളോട് ചോദിച്ചു, ഉപ്പയുടെ ആ ഒരു പറക്കത്തിന് വേണ്ടി ഉപ്പ ഉപയോഗിച്ച കണ്ണട നിങ്ങൾ എനിക്ക് തരുമോ എന്ന് ചോദിച്ച് സന്തോഷത്തോടുകൂടെ അത് കൈപ്പറ്റിയതിന്റെ ശേഷമാണ് മഹാനായ ശംസുൽ ഉലമ അവർ ഇവിടെ നിന്ന് പടിയിറങ്ങുന്നത്. ആ ഒരു ബന്ധം, ഒരു ആത്മീയമായ ബന്ധം, ഉലമാഉമായുള്ള ബന്ധം, പണ്ഡിതന്മാരുമായുള്ള ബന്ധം എന്നും ഇന്നും കാത്തു സൂക്ഷിക്കുന്ന ഒരു പാരമ്പര്യം കുംഭവല കുടുംബത്തിലുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മലബാറിന്റെ അച്ഛനെന്ന് പറയാം, വിശേഷിച്ച് വടക്കൻ മലബാറിന്റെയും കർണാടകത്തിന്റെയും മാത്രമല്ല ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്രയോ ആളുകൾ ആശ്വാസമായി മുത്തനബിയുടെ ചോരൊടുക്കുന്ന ഈ കുടുംബത്തിലേക്ക് വരികയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കുടുംബത്തിന് ഇസ്സത്തും അഭിമാനവും അല്ലാഹു നൽകട്ടെ. അവിടുത്തെ മക്കളും പേരക്കുട്ടികളും ഉണ്ട്, അല്ലാഹു അവർക്ക് ഇസ്സത്ത് നൽകട്ടെ. അവരുടെ ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും മക്കളിലും മക്കളുടെ മക്കളിലും തലമുറ തലമുറകളിലും റഹ്മാനായ റബ്ബിന്റെ കരുണ അല്ലാഹു എന്നും നൽകട്ടെ. ആയിരക്കണക്കിന് ആളുകളാണ് ഈ പടിവാതിലേക്ക് വരുന്നത്. വിഷമങ്ങൾ പറയാൻ അവലനാദികൾ വേദനാദികൾ ഇറക്കി വെക്കാൻ, ഭാരങ്ങൾ ഇറക്കി വെക്കാൻ, രോഗങ്ങൾ കൊണ്ട് ഗുരുതരമായ പ്രയാസങ്ങളിൽ പെട്ടുപോയവർ തങ്ങളെ അങ്ങൊന്ന് ദുഃഖായിരിക്കണമെന്ന് പറയാൻ തങ്ങളുടെ പിന്നാലെ നടന്ന് ആ ചുടുകളിൽ നിന്ന് ഒരു വാക്കുകളുടെ കിട്ടാൻ വേണ്ടി ഊണും ഉറപ്പവും ഇല്ലാതെ വീടിന്റെ പടിവാതിലുകളിൽ ഈ സയ്യിദ് കുടുംബത്തെ തേടിയെത്തുന്ന ആളുകൾ എത്രയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു തണൽ ഖിയാമത്ത് നാൾ വരെ അല്ലാഹു നമുക്ക് നൽകട്ടെ. നമുക്ക് വിശിഷ്ട അതിഥിയായി ആ കുടുംബത്തിന്റെ ഭാഗമായ മലപ്പുറം ഖാദിഗുടിയായ ഒപ്പിയ മുത്തുപോയ തങ്ങളവറുകളെ ലഭിച്ചത് വലിയൊരു അനുഗ്രഹം കൂടിയാണ്. മഹാനായ തങ്ങളവറുകളുടെ സിയാറത്തിന്റെ ദുആയി വഴിഞ്ഞ് വീണ്ടും ഒരു ദുആ ഇവിടെ ചെയ്തുകൊണ്ടാണ് ഈ പരിപാടി ഇവിടെ ആരംഭിച്ചിട്ടുള്ളത്. അൽഹംദുലില്ലാ, സർവശക്തനായ അല്ലാഹു ഈ പരിപാടിയിലേക്ക് നമ്മൾ വന്നത് ദിവസങ്ങളോളമായി ഇവിടെ നിങ്ങളെല്ലാവരും ഒത്തുചേർന്ന് ഇത് വിജയിപ്പിച്ചത്. നാളത്തെ ഒരു സമാധാനത്തോടുകൂടെ ഇത് അവസാനിക്കുകയാണ്. എല്ലാം നാളെ മീസാനിൽ അല്ലാഹു തആല നമ്മുടെ കിതാബ് നൽകുമ്പോൾ നമ്മുടെ വലതുകൈയിൽ കിതാബ് നൽകപ്പെടാൻ നിമിത്തമാകത്തക്ക രീതിയിൽ നമ്മുടെ മീസാനിൽ കലം തൂങ്ങുന്ന സൽക്രമമായി അല്ലാഹു ഈ മാറ്റി തരണേ തമ്പുരാനെ. ഞങ്ങളുടെ രോഗികൾക്ക് ഈ ശിഫ നൽകണേ റബ്ബേ. ഈ സയ്യിദ് കുടുംബത്തിൽ എന്തെങ്കിലും വിഷമങ്ങളും പ്രയാസങ്ങളും ഉണ്ടെങ്കിൽ അതറിയുന്ന തമ്പുരാനെ, ഈ കുടുംബത്തിലെ ചെറുപ്പക്കാരായ മക്കൾ, അവരുടെ പേരക്കുട്ടികൾ എല്ലാം ഈ സദസ്സിന്റെ വളരെ അഭിമാനമായ അസ്തിത്വങ്ങളാണ്. അവരെയും ഞങ്ങളെയും എല്ലാവിധ വിഷമങ്ങളിൽ നിന്ന് ഞങ്ങളെ കാത്തിരക്ഷിക്കണേ തമ്പുരാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഈ പാരമ്പര്യത്തെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അറിയേണ്ട ചില വിഷയങ്ങളാണ് ഇൻഷാ നമ്മുടെ വിഷയത്തിന്റെ ഭാഗമായി വരുന്നത്. ബഹുമാനപ്പെട്ട കുഞ്ഞുക്കോയ തങ്ങളുകൾ ഒരുപാട് നേരം ആളുകൾ പറയണമെന്ന് നേരത്തെ തന്നെ പല ആളുകളോടും വിളിച്ചു പറഞ്ഞിട്ട് എല്ലാവരെയും ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഏതായിരുന്നാലും ഇൻഷാല്ലാ ഞാനൊരു തവക്കുലിനാണ്. 12 മണിവരെയൊക്കെ പറയാൻ ആഗ്രഹിക്കുകയാണ്. കോഴിക്കോട് 3 മണിക്ക് എയർപോർട്ടിൽ എത്തിയാലേ ഫ്ലൈറ്റ് കിട്ടുള്ളൂ. അപ്പൊ കഴിഞ്ഞ ഉടനെ ഇറങ്ങി ഓടാൻ പറ്റുന്ന രീതിയിൽ തങ്ങളുടെ ആ ഒരു ഗുരുത്തം കിട്ടാൻ വേണ്ടി ഇൻഷാല്ലാ യാത്രക്ക് റാഹത്താകും എന്നൊരു ആത്മവിശ്വാസത്തിൽ തുടങ്ങുകയാണ്. അല്ലെങ്കിൽ സമയം കുറഞ്ഞു പോയി തങ്ങൾക്ക് വിഷമായെങ്കിലും എന്ന് വിചാരിച്ച് ഇൻഷാല്ലാ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ സൽക്രമങ്ങൾ റബ്ബ് ഖബൂൽ ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ ഉമ്മത്ത് വിജയിച്ചതിനെയാണ് സാത്വികരായ അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ മുത്തനബിയുടെ ചോരയിൽ വന്നവിടുത്തെ അഹ്ഫാദുകൾ, അവിടുത്തെ പേരക്കിടാങ്ങൾ, അവരിലൂടെയാണ് ഈ സമൂഹം നിലനിൽക്കുന്നത്. ഈ ഉമ്മത്തിന്റെ വെളിച്ചമതാണ്. അല്ലാ ഇന്നനെ റബ്ബിക്കും ഫീ അയ്യാമിൻ ദഹരിക്കും ലനഫഹാതിൻ അല്ലാ ഫതഅറദു ലഹാ. തീർച്ചയായും
അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ കാച്ച്, അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന്റെ കാച്ച് അടിച്ചു വീഴ്ത്തിക്കൊണ്ടിരിക്കും. നിങ്ങൾ അവിടെ പോയി നിന്നു കൊടുക്കണമെന്ന് മുത്തലിബുകൾ പറഞ്ഞത് മഹത്തുകളുടെ സാമീപ്യം ചെന്ന് അറിയണം, അനുഭവിക്കണം എന്ന് പറയാനാണ് അവരെ കൊണ്ടല്ലയോ അള്ളാഹു മഴ തരുന്നത്, അവരെ കൊണ്ടല്ലയോ പ്രയാസം നീക്കി തരുന്നത്, അവരുടെ സാന്നിധ്യം കൊണ്ടല്ലയോ അവരുടെ കരുണയുടെ വർഷം നടത്തുന്നത്. മുത്തലിബുകൾ പഠിപ്പിക്കുന്ന നടന്നുകൊണ്ടിരിക്കുന്ന നേരം ഹദീസ് അങ്ങനെ വായിക്കണം എന്ന് മഹാന്മാർ പറയും. اللهم ان تهلك هذه العصابه എന്ന് അവിടെ ഓതപ്പെടാറുണ്ട്. ഇൻ തഹലിക് അല്ലാഹുവിലേക്ക് നിസ്ബ ചെയ്യുമ്പോൾ റബ്ബേ നീ ഈ സമൂഹത്തെ നശിപ്പിക്കുകയാണെങ്കിൽ എന്ന് പറയുന്നത് അതിനെതിരാണ്. അതുകൊണ്ട് തഅദുബൻ അല്ലാഹ് അല്ലാഹുമ്മ ഇൻ തഹലിക് ഹാദിഹിൽ ഇസാബ റബ്ബേ ഈ ചെറിയ സംഘമാണ് നശിച്ചു പോയാൽ ലാ തഅബദു അല യൗം നിനക്ക് ഇബാദത്ത് ചെയ്യാൻ ഇവിടെ ആരുണ്ടാകും റബ്ബേ അപ്പോഴല്ലയോ ഹബീബിന്റെ സന്നദ്ധ സഹചാരിയായ അബൂബക്കർ ഒരു നബി മുഹാമ്മദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹൗമിൻ അലൈക യാ റസൂലല്ലാഹ് നബിയേ മദീന നബിയേ മദീന നബിയേ അല്ലാഹുവേ സഹായിക്കും ഒരല്പം സഹകരണം ചെയ്യൂ നബിയേ, ഇന്നല്ലാഹു മുൻജിസു അഹദി അല്ലാഹു അവന്റെ കരാർ കിട്ടും നബിയേ എന്ന് പറഞ്ഞപ്പോൾ ഉമ്മ ഉഫിയ ഇഖാഫൻ ദീപതങ്ങളിൽ ബോധം കെട്ട് വീഴുന്ന പോലെ വന്നിരിക്കുന്നു. മുന്നൂറോളം ജിബ്രീൽ
فاستجاب لكم أني ممدكم بألف من الملائكة مردفين നിങ്ങൾ രക്ഷിതാവായ അള്ളാഹുവിനോട് സഹായം ചോദിച്ചില്ലേ? ആരാ ചോദിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ എല്ലാവരും ചോദിച്ചില്ലേ? എല്ലാവർക്കും വേണ്ടി ചോദിച്ചവരാണ് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. فاستجاب لكم عطاءك الله ترن لغيركم انني ممدكم بالف من الملائكه مردفين عائر ملائكه നിങ്ങൾക്ക് സഹായികളായി ഞങ്ങൾ ഇറക്കി തന്നിരിക്കുന്നു എന്ന് ആദ്യത്തെ ആഹുവിന്റെ സന്തോഷ വാർത്ത. പിന്നെ ഒരു 4000 കൂടെ ഇറക്കി കൊടുത്ത് 5000 മലകൾ വന്നില്ലേ? وما جعله الله إلا بشرى ولتطمئن به قلوبكم إذا الله نلقى النصر وشعر نين لما نسي نشرى صندوان وما النصر إلا من عند الله الله نلقى دعان سعيهم به الله نلقى دعان سعيهم إن الله عزيز حكيم الله إلهام ഏതെങ്കിലും ഉള്ളിൽ നിന്ന് ഉമ്മത്ത് വിജയിച്ചത് നമ്മുടെ സജ്ജീകരണങ്ങളുടെ കുടുംബമല്ല, ഉമ്മത്ത് വിജയിച്ചത് കൽബിനുള്ളിൽ കിടക്കുന്ന ഈമാനുകളായിരുന്നു. بسم الله الرحمن الرحيم ألا إن أولياء الله ألا إن أولياء الله لا خوف عليهم ولا هم يحزنون أرينا الله من ليش تبت سجدنا يا أولياء كالمار അവർക്ക് പേടിയില്ല, സങ്കടപ്പെടേണ്ടതില്ല. കഴിയുന്നതിനെ കുറിച്ച് സങ്കടമോ വരുന്നതിനെ കുറിച്ച് പേടിയോ അവർക്കില്ല. അവർ അള്ളാഹുവിനെ സൂക്ഷിച്ചവരായിരുന്നു. അതുകൊണ്ട് ഈ ലോകത്തും പരലോകത്തും അവർക്ക് സന്തോഷമുണ്ട്. അവർക്ക് വിജയമുണ്ട്. نحن أولياؤكم في الحياة
ولكم فيها ما تشتهي أنفسكم ولكم فيها ما تدعون മരിക്കുന്ന സമയത്ത് മലാഖമാർ വന്നിട്ട് സ്വർഗം അടിച്ചു പറയും ഇങ്ങോട്ട് പോരുന്നുണ്ടോ? അല്ലാഹു ഭാഗ്യം നമുക്ക് തരട്ടെ. മരിക്കുന്ന നേരത്ത് മലാഖമാർ സ്വർഗം അടിച്ചു കൊടുത്തിട്ട് പോരുന്നുണ്ടോ എന്ന് ചോദിക്കും. മൻഹബ്ബ ലിഖാഅല്ലാഹ് അഹബ്ബ അല്ലാഹു ലിഖാഅ വമൻ കരിഹ ലിഖാഅല്ലാഹ് കരിഹ അല്ലാഹു ലിഖാഅ. ഞങ്ങൾക്കൊക്കെ സജ്ജനങ്ങൾക്ക് ഈ ലോകത്ത് കിട്ടുന്ന സന്തോഷം എന്താണ്? പരലോകത്തിലോ ഖബറിൽ കിടന്ന സന്തോഷം. يثبت الله الذين آمنوا بالقول الثابت في الحياة الدنيا وفي الآخرة إيمان الله എന്റെ വലിയനോട് നിങ്ങൾ ദേഷ്യമുണ്ടെങ്കിൽ ഞാൻ അവരോട് യുദ്ധം പ്രഖ്യാപിക്കുകയാണ്. അതുകൊണ്ട് സജ്ജനങ്ങളായ ആളുകളോട് ഇഷ്ടപ്പെടുകയും അവരോടൊപ്പം പരിശ്രമിക്കുകയും ചെയ്യുന്നത് ഇതുപോലെയുള്ള പരിപാടികളുടെ ലക്ഷ്യവും وَجَعَلْنَا مِنْهُمْ أَئِمَّةً يَهْدُونَ بِأَمْرِنَا لَمَّا صَبَرُوا وَكَانُوا بِآيَاتِنَا يُوقِنُونَ رَبَّ اللَّهِ فَكَرَّتْ آمين يا رب العالمين അതുകൊണ്ട് സജ്ജനങ്ങളുടെ ജീവിതത്തിലേക്ക് നമ്മൾ എത്തിക്കൊണ്ട് നടത്തുന്നത് എനിക്ക് പ്രായപൂർത്തിയായതിനു ശേഷം ഒരു മുസ്ലിമിനെ പറ്റിയും ഞാൻ എടുത്ത് പറഞ്ഞില്ല. ഒരു മുസ്ലിമിനെ പറ്റിയും ഞാൻ ഈപറ്റ് പറഞ്ഞിട്ടില്ല. എനിക്ക് പ്രായപൂർത്തിയായതിനു ശേഷം സത്യസന്ധരായിരുന്നവരോ സംഭവങ്ങളുണ്ട്. ഒരിക്കലും ചോദിച്ചു എന്തേ നിങ്ങൾ ചാരിയിരിക്കാത്തത്?
ഒന്ന് നരകത്തിൽ കടന്നതിന്റെ ശേഷം ആളുകൾ അവരുടെ വെച്ച് പരസ്പരം തർക്കിക്കും. ഇത് കേട്ടപ്പോഴും ലോകം കണ്ട പ്രകടനത്തെ കുറിച്ച് പറഞ്ഞു. പറഞ്ഞതുപോലെ കേൾക്കണം. എന്താണ്? ഇനി മുതൽ കരയരുത്, ഇനി മുതൽ കരയരുത്. ചോദിച്ചു, ഒറ്റക്കിരിക്കുമ്പോൾ നമുക്ക് കരച്ചു വരാറുണ്ടോ? ഇരുട്ടാകുമ്പോൾ ഖബർ ഓർമ്മരാറുണ്ടോ? കരയണ്ടോ? കരഞ്ഞുകൊണ്ട് വീഴുന്നവരാണ് അവർക്ക് ഭയഭക്തി വർദ്ധിക്കുകയും ചെയ്യും. അങ്ങനെയെങ്കിൽ കരയാതിരുന്നിട്ട് കാര്യമില്ലല്ലോ ഡോക്ടറെ, അങ്ങനെ ചികിത്സിക്കാൻ പറ്റില്ലെങ്കിൽ വേണ്ട എനിക്ക്. തണുത്ത വെള്ളം കൊണ്ടുവന്നു. കൊണ്ടുപോകുമ്പോഴേങ്ങിത്തേങ്ങിയുന്നു. എന്തിനാണ് ഈ കരച്ചിലെന്ന് ചോദിച്ചപ്പോ ഞാൻ ഓർത്തു പോവുകയാണ്, നരകത്തിൽ കടക്കുന്ന ആളുകൾ ഒരിച്ചു വെള്ളം കിട്ടാൻ ദാഹിക്കുന്ന നേരത്തെ സംബന്ധിച്ച് അല്ലാഹു പറഞ്ഞുവല്ലോ, നരകത്തിൽ കടക്കുന്നവർ സ്വർഗത്തിൽ കടക്കുന്നവരെ വിളിക്കുന്നുണ്ടല്ലോ, ഞങ്ങൾക്ക് വെള്ളം തരൂ. സ്വർഗവാസികൾ പറയും,
അവിശ്വാസികൾക്കും എനിക്ക് വെള്ളം പിടിക്കാൻ കഴിയുന്നില്ലെന്ന് പറഞ്ഞ് الذين اتخذوا دينهم لهوا ولعبا ആരാണവാസികളായ ആളുകൾ അവരുടെ മതം തന്നെ എന്റർടൈൻമെന്റും കളിയുമാണ് കളികളും എന്റർടൈൻമെന്റുകളും ദീനാക്കി മാറ്റിയവർ അവരുടെ മതമതാണ് ഒന്നാമത്തെ സൊഫിയ വരേണ്ടതിന് പകരം ഗാലറി ഒന്നാമത്തെ സൊഫിയുണ്ട് അവർക്ക് പൈസ ആളുകളുടെ മുമ്പിൽ അഭിമാനം കണ്ടിരിക്കാൻ അഹങ്കാരത്തോടുകൂടെ ഈ ദിവസം വരുന്നുണ്ടെന്ന് അവരുടെ മതത്തിന് പകരം ഞങ്ങൾ അവരെ മറക്കുകയാണ് അവരെ മറക്കുകയാണ് എനിക്ക് കുടിക്കാൻ കഴിയുന്നില്ലെന്ന് പറഞ്ഞ് നോമ്പ് തുറക്കാനുള്ള വിളമ്പത്തിന്റെ ഗ്ലാസ് കയ്യിൽ പിടിച്ച് കരഞ്ഞു പോയ പ്രഗൽഭനായ നമ്മൾ എവിടെ കിടക്കുന്നു എന്ന് ആലോചിക്കാൻ എവിടെയാണ് നമ്മൾ നിൽക്കുന്നത് അറിയാൻ ഒരല്പം മുമ്പിലോട്ട് നോക്കണം അപ്പോഴാണ് നമ്മൾ എവിടെ നിൽക്കുന്നത് അറിയുന്നത് ഒരു ഹജ്ജ് കഴിയുമോ ഉംറ കഴിയുമോ എല്ലാം ചെയ്തുവെന്ന് തോന്നുന്ന നമ്മൾ അറിയുന്നുണ്ടോ അല്ലാഹുവിന് വേണ്ടി ത്യാഗം ചെയ്ത അലിമികൾ എത്രയാണ് നനഞ്ഞിരിക്കുന്നു ആ പെണ് ഇമാം ഹുസൈനിയുടെ ഭാര്യയോട് ചോദിച്ചു എന്റെ പെണ്ണെ കുഞ്ഞുങ്ങൾ കൊടുക്കുകയാണ് പറയുമായിരുന്നു
നിങ്ങൾ ഞങ്ങൾ പട്ടാളമായി ചെല്ലുമോ മുസ്ലിമുകളോട് യുദ്ധം ചെയ്യാൻ? ചൈനയുടെ രാജാവ് എഴുതി ചോദിച്ചു, നമ്മുടെ വീടിന്റെ ഉള്ളിലേക്ക് രാത്രി അവർ നോടെടുക്കുന്നവരാണ് ഇവിടെ രക്ഷപ്പെടുത്തിയാൽ അവിടെ ഉദയം ചെയ്യും.
പറഞ്ഞു പറയുന്നത് പോലെ ജീവിക്കുന്നവർ ചുടുകളിലെത്തരുന്നത് പാവപ്പെട്ടവരോടുള്ള ഇതാണ് സദസ്സിലിരിക്കുന്നവർ സ്റ്റേജിലിരിക്കുന്നവർ മഹാന്മാരെ എഴുന്നേൽക്കേണ്ടതില്ല. ഇൻഷാ എല്ലാരും എഴുന്നേൽക്കാൻ പറ്റുന്നവരൊക്കെ ബുദ്ധിമുട്ടില്ലാത്തവരൊക്കെ അള്ളാഹു ഖബൂൽ ചെയ്യട്ടെ. ബീബി റൗദയിലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇരിക്കിരിക്കെ. ജസാകല്ലാഹു
സയ്യിദുൽ അബിദീനാണ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഉമ്മഹാത്തുൽ മുഅ്മിനീൻ മഹദി ആയിഷ റളിയല്ലാഹു തആല പറഞ്ഞത് വഅയ്യുകും യുതീഖു മാ കാന യുതീഖ്. നബിയെ നമ്മളൊക്കെ ചെയ്യുന്നത് ആർക്കാ നിങ്ങൾ ചെയ്യാൻ കഴിയുക? ആദ്രക ഹബീബായിരുന്നു മുച്ചനെ പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെ ചെയ്യാൻ കഴിയും? മലക്കും സ്വലാത്തുഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയുടെ ഹബീബിന്റെ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ അസ്വാലിൽ നമ്മുടെ ഉമ്മമാരിൽ ഒരു ഉമ്മ പറയുന്നത് മലക്കും സ്വലാത്തു നബിയുടെ നിസ്കാരം എവിടെ നടക്കുന്നു? നിങ്ങളുടെ നിസ്കാരം എവിടെ നടക്കുന്നു? ഹബീബിനെ പോലെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമോ? സയ്യിദുൽ മുജാഹിദീൻ സയ്യിദുൽ ആബിദീൻ വസ്സാബിദീൻ വസ്സായിമീൻ മുഹമ്മദ് റസൂലുള്ളാഹ് ഹബീബ് ചെയ്ത പോലെ ആർക്കാ ചെയ്യാൻ കഴിയുക എന്ന ചോദ്യം സൂറത്തുൽ ബഖറ. ثم ركع നബി തങ്ങൾ റുക്ഉ ചെയ്തു. എത്രയാണോ നിന്നത് അത്ര തന്നെ ഹബീബ് തങ്ങൾ റുക്ഉഇൽ നിൽക്കുകയും ചെയ്തു. സൂറത്തുൽ ബഖറ വദാൻ മിനിമം ഒരു മണിക്കൂർ എടുക്കും. മുത്ത നബിയുടെ ഒത്ത് നമ്മുടെ ഒത്ത് പോലെയാണോ ദുആ? അല്ലാഹു റഹ്മത്തിനെ പറ്റി പറയുമ്പോൾ റഹ്മത്തിന് വേണ്ടി ദുആ ചെയ്യും. അല്ലാഹുവിന്റെ ശിക്ഷയെ പറ്റി പറയുമ്പോൾ അവിടെ ഇരുന്നിട്ട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യും. അല്ലാഹുമ്മ അഇദ്നി റബ്ബേ എന്നെ കാണണേ എന്ന് ദുആ ചെയ്യും. അങ്ങനെ സൂറത്തുൽ ബഖറ വദാൻ എടുത്ത സമയം എത്രയോ അത്രയും നേരം റുക്ഉഇൽ ഇങ്ങനെ നിങ്ങൾക്ക് കഴിയുമോ എന്ന് ഹബീബ് ചോദിക്കാനുള്ള കാരണമെന്താണ്? ഒരുപാട് സങ്കടപ്പെട്ടിരിക്കുമ്പോഴും حبيب دائم الاحزان كان متواصل الاحزان ബിബിദനൽ കാന ബസാമൻ എപ്പോഴും പുഞ്ചിരിക്കുന്നവരുമായിരുന്നല്ലോ ബിബിദനൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ രണ്ട് ഹദീസുകളെ ഉലമാകുന്ന ഹദീസ് ജംഅ് ചെയ്യുന്നതിനാണ് ജനങ്ങളുടെ മുമ്പിലേക്ക് വരുമ്പോൾ ഹബീബ് പുഞ്ചിരിക്കും. ഒറ്റക്കിരുന്നാൽ കാന മുതവാസിലൽ അഹസാൻ ദായിമൽ ഫിക്ർ. ഒറ്റക്കിരുന്നാൽ നബി സങ്കടപ്പെട്ടിരിക്കും. ഒരുപാട് ചിന്തകളാണ്, ഒരുപാട് അലറുകൾ ചിന്തിക്കും ബിബിദനൽ ദായിമൽ ഫിക്രി മുതവാസിലൽ അഹസാൻ. ജനങ്ങളെ കാണുമ്പോഴോ സന്തോഷം അവരുടെ അവരുടെ കൂട്ടത്തിൽ ധാരാളമായി സംതൃപ്തിയോടുകൂടെ പുഞ്ചിരിച്ചുകൊണ്ട് വരും അവരുടെ അരികത്തേക്ക്. എനിക്ക് ഓർമ്മയുണ്ടെന്ന് നമ്മുടെ ഉമ്മയായ ആയിഷത്തു സിദ്ദീഖ ും
وَإِن تَغْفِرْ لَهُمْ فَإِنَّكَ أَنْتَ الْعَزِيزُ الْحَكِيمُ ഇത് പരലോകത്ത് അമ്പിയാക്കളിൽ നബി തങ്ങൾക്ക് തൊട്ടു മുമ്പ് വന്ന ഈസ ബിൻ മറിയം അലൈഹിസ്സലാം പറയുന്ന വാക്കാണ്. ഞാനൊരോടൊന്നും പറഞ്ഞിട്ടില്ല, എന്നാരാധിക്കണമെന്നോ എന്നെ ദൈവമാകണമെന്നോ ദൈവപുത്രനാക്കണമെന്നോ ഞാൻ പറഞ്ഞിട്ടില്ല. നീ അവരെ ശിക്ഷിക്കുക, നിന്റെ അടിമകളാണ്, നിനക്ക് വേണ്ടത് ചെയ്യാം. നീ പുറത്തു കൊടുക്കുകയാണെങ്കിൽ നിനക്ക് ഒരു കോട്ടം കൊടുത്താൽ ഒരു രാത്രി മുഴുവനും പറഞ്ഞിട്ടുണ്ട്. ഈ ആയത്ത് ഓതുമ്പോ നമുക്ക് കരച്ചിൽ വരുന്നുണ്ടോ? നമുക്ക് ആ വിഷമം വരുന്നുണ്ടോ? بشهيد وجئنا بك على هؤلاء شهيدا ابن مسعود رضي الله عنه لك عند بابرند ابن مسعود انكم قرآن ودتلو نبي انك اللي قرآن ديرك بردد نانني قود ترلو ഞാൻ നോക്കുമ്പോൾ ഹബീബിന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണിലേ വരുന്നത് ഞാൻ കണ്ടുവരുന്നു. فكيف إذا جئنا من كل أمة بشهيد ഓരോ സമുദായത്തെയും വിസ്തരിക്കുമ്പോ അവരുടെ പ്രവാചകനെ സാക്ഷിയായി അല്ലാഹു വിസ്തരിക്കും. അങ്ങനെ വരുമ്പോ വജിനാ ബിക അലാ ശഹീദ വെള്ളം തളക്കുന്ന പോലത്തെ ഒരു ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് ഒരു കനപ്പെട്ട ശബ്ദം, ഒരു കരച്ചിലും ഒരു തേങ്ങലും നമുക്കിങ്ങനെ തോന്നാറുണ്ടോ? ഇങ്ങനെ നിസ്കരിക്കുന്നവരെ കൊണ്ടാണ് അടിരോമത്തിലൂടെ കണ്ണുനീരിങ്ങനെ ഉച്ചൊലിക്കുന്നുണ്ട്. മണ്ണിൽ നനവുണ്ട് ജീവിക്കണം, ഇതാണ് ആഗ്രഹം.
വന്ന് പറയുന്ന നബിയെ എന്തിനാണ് കരയുന്നത്? എന്താണ് കരയിപ്പിച്ചത്? ഇന്നലെ രാത്രി അല്ലാഹു ഒരു ആയത്ത് ഇറക്കി തന്നു, വൈലുൽ ലിമൻ ഖറഅഹാ വലം യതദബ്ബറഹാ. ആ ആയത്ത് വെറുതെ ഓതിപ്പോയി ചിന്തിക്കാതിരുന്നാൽ ശിക്ഷയുണ്ട് എന്ന് അല്ലാഹു പറയുകയും ചെയ്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്ന ഫീ ഖൽഖിസ് സമാവാത്തി വൽ അർദ് വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ ലായാത്തിൽ ലിഊലിൽ അൽബാബ് ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار آية سورة آل عمران نوج تنور من النوج تنور جنال آية تغرية الأطياء يرنبض آية تغرية الحبيب سيديكو ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പിൽ ആകാശങ്ങളും ഭൂമിയും അടച്ചതിൽ രാമം പലം മാറി മാറി വരുന്നതിൽ ഈ സൈക്കിൾ എങ്ങനെയാണ് ഈ ഒരു നാച്ചുറൽ ഫിനോമിനൻ അല്ലാഹു എങ്ങനെ സംവിധാനിക്കുന്നുവെന്ന് സത്യവിശ്വാസികൾ ചിന്തിക്കണമെന്നാണ് പറഞ്ഞത്. അസ്ട്രോളജിസ്റ്റ് വേണം നമുക്ക്, അസ്ട്രോണമി പഠിക്കണം, ആസ്ട്രോണമി പഠിച്ചവർ വേണം നമുക്ക്, ഫിസിസിസ്റ്റുകൾ വേണം നമുക്ക്, കെമിസ്റ്റുകൾ വേണം നമുക്ക്, ജിയോളജി പഠിക്കുന്നവർ വേണം, ജിയോളജി പഠിക്കുന്നവർ വേണം, ജിയോളജി പഠിക്കുന്നവർ വേണം, പ്രപഞ്ചത്തിന്റെ രഹസ്യങ്ങൾ അറിയണം. അതറിയാൻ അല്ലാഹു പറഞ്ഞു, ആലുൽ ഇംറാനിലെ ആയത്തോട് നിങ്ങൾ പറഞ്ഞു, ചിന്തിക്കാതെ ആരെങ്കിലും വെറുതെ ഈ ആയത്ത് ഓതിപ്പോയാൽ അവർക്ക് ശിക്ഷയുണ്ട് ബിലാലേ എന്ന് അല്ലാഹു അറിയിച്ച ആയത്തോട് നിങ്ങൾ കരയുക എന്നവനെ ജീവിതം قلبي فارغ مما سواك ملأته بهواك وملأت كلي منك حتى لم أدع مني مكانا خاليا لسواك فالقلب فيه حيامه ورامه والروح لا تنفك عن ذكراك والسمع لا يصغي إلى متكلم إلا إلى حدثوا بعلاك والطرف حيث أجله متلفتا في كل شيء يشتهي معناك الله നീയല്ലാതെ മറ്റൊന്നും എന്റെ ഹൃദയത്തിലില്ലല്ലോ. എന്റെ കണ്ണുകൾ കാണുന്നത് നിനക്ക് ഇഷ്ടപ്പെട്ടത്, എന്റെ കാതുകൾ കേൾക്കുന്നത് നിനക്ക് ഇഷ്ടപ്പെട്ടത്, എന്റെ ബുദ്ധി കൊണ്ട് ആലോചിക്കുന്നത് നിനക്ക് ഇഷ്ടപ്പെട്ടത്. ആ ഒരു രീതിയിലേക്ക് മുമ്പിനെ എന്റെ സഹോദര സഹോദരി നമ്മുടെ ജീവിതം മാറുമ്പോൾ റബ്ബിന്റെ സാമീപ്യത്തിലേക്ക് നമുക്ക് മാറാൻ കഴിയും, അല്ലാഹുവിന്റെ മഹബ്ബത്ത് അനുഭവിക്കാൻ കഴിയും, റബ്ബിന്റെ ജനാബുൽ ഹഖ് നമുക്ക് അനുഭവിക്കാനുള്ള ഭാഗ്യം അല്ലാഹു തരട്ടെ. അതിന്റെ ലോകത്ത് വെച്ച് ഏറ്റവും വലിയ അനുഗ്രഹമല്ലേ? മഅറൂഫുൽ ഖർജ തങ്ങൾ പറഞ്ഞു, മറ്റു മഹത്തുക്കളൊക്കെ പറഞ്ഞു, അബ്ദുല്ലാഹ് മുബാറക് തങ്ങൾ പറഞ്ഞു, ദഹബ അഹ്ലു ദുനിയാ വമൻ തദു ബിഅലദമാ ഫിഹാ. രാജാക്കന്മാരൊക്കെ മരിച്ചുപോയി. ഈ ലോകത്തിൽ ഏറ്റവും രുചിയുള്ളത്, ഏറ്റവും ആനന്ദമുള്ളത് ആനന്ദിക്കാൻ ഭാഗ്യമില്ലാതെ എത്ര രാജാക്കന്മാരാണ് മരിച്ചുപോയത്, എത്ര മുതലാളിമാരാണ് മരിച്ചുപോയത്. അവര് ചോദിച്ചു അബ്ദുല്ലാഹി മുബാറക് തങ്ങളോട്, അവരോട് ചോദിച്ചു, അല്ല എന്താണ് നിങ്ങൾ ഈ പറയുന്നത്? മഅരിഫത്തുല്ലാഹ് അല്ലാഹുവിനെ കുറിച്ച് അറിയാനുള്ള ഭാഗ്യം.
ആ ഭാഗ്യം അറിയാതെയല്ലേ എത്രയോ രാജാക്കന്മാർ മരിച്ചുപോയത്. രാജാക്കന്മാരുകയായിരുന്നുവെങ്കിൽ വാളെടുത്തവർ നമ്മളോട് യുദ്ധം ചെയ്യേനെ. അത്രക്ക് രസത്തിലാണ് നമ്മൾ അല്ലാഹുവിനോടുള്ള ലയത്തിൽ, അല്ലാഹുവിനോടുള്ള സ്നേഹത്തിൽ. അതെങ്ങാനും രാജാക്കന്മാരറിഞ്ഞാൽ വാളെടുത്തവർ നമ്മളോട് യുദ്ധം ചെയ്യാമേനെ. അത്രയും ആനന്ദത്തിലാണ് നമുക്ക് ആനന്ദിക്കാൻ കഴിഞ്ഞോ മുമ്പിനെ, നമുക്ക് ആനന്ദിക്കാൻ കഴിഞ്ഞോ? രോഗബാധിതരായി കിടക്കുമ്പോ ഐശ്വര്യമാഹനെ ചോദിച്ചു എങ്ങനെയുണ്ടായിരുന്നു. ഐശ്വബീവി കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഹബീബായ തങ്ങൾക്ക് വല്ലാതെ രോഗം മൂർച്ഛിച്ചു വന്നപ്പോ ഹബീബ് ചോദിച്ചു, അസ്വല്ലന്നാസ് ജനങ്ങൾ നിസ്കരിച്ചോ? ലാ യാ റസൂലല്ലാഹി യൻതദിറൂനക, ഇല്ല നബിയേ അവരങ്ങേ കാത്തിരിക്കുകയാണ്. തങ്ങൾ പറഞ്ഞു, ഒരു ബക്കറ്റ് വെള്ളം കൊണ്ടുവന്ന് എന്റെ തലയിലേക്ക് ഒഴിച്ചു തരുമോ? എനിക്കൊരു ആശ്വാസം കിട്ടിയാൽ ഞാൻ പോയി ആ ജമാഅത്തിൽ ഇമാമു നിന്നേക്കാം. ഹബീബിനെ പുളിപ്പുരയിലേക്ക് കൊണ്ടുവന്നു, ആ തലയിലേക്ക് പരിശുദ്ധമായ ശിരസിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തു. ഒരല്പം ഉന്മേഷമുണ്ടായി. എഴുന്നേൽക്കാൻ വേണ്ടി ഹബീബ് നിന്നപ്പോഴേക്കും വീണ്ടും ഹബീബ് ബോധരഹിതരായി വീണുപോയി. കാത്തിരിപ്പാണ്. ഒരു ഒരു ബക്കറ്റ് കൂടെ വെള്ളം ഒഴിച്ചു തരുമോ? കുളിപ്പുരയിലേക്ക് മുത്ത് ഹബീബിനെ കൊണ്ടുപോയി ഇരുത്തിയിട്ട് തലയിലേക്ക് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുത്തപ്പോ ഞാനൊന്ന് പൊയ്ക്കോട്ടെ എന്നാണ് ആ ഒരു ഉന്മേഷത്തിൽ എഴുന്നേറ്റ് നിന്നപ്പോഴേക്കും വീണ്ടും ഹബീബ് തങ്ങൾ തലകറങ്ങി വീണു. ആ ബോധം തെളിഞ്ഞപ്പോഴും ഹബീബ് ചോദിച്ച ചോദ്യം, അസ്വല്ലന്നാ ജനങ്ങൾ നിസ്കരിച്ചോ? ഉമ്മ വീട്ടിലേക്ക് മക്കള് അസമയത്ത് കടന്നു വരുമ്പോ മക്കളോട് ചോദിക്കാറുണ്ടോ എവിടുന്ന വരുന്നതെന്ന്? മക്കളോട് ചോദിച്ചോ മക്കൾ നിസ്കരിച്ചോ എന്ന്? പാപ്പാ ഉപ്പ ആലോചിക്കാറുണ്ടോ മക്കൾക്ക് വേണ്ടതെല്ലാം വാങ്ങിച്ചു കൊടുക്കുന്നവർ, ഇഷ്ടപ്പെട്ട ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുന്നവർ, നല്ല ക്വാളിറ്റിയുള്ള ഡ്രസ്സിന് വേണ്ടി വിരലാപുരത്തേക്കോ അന്ന് കണ്ണൂരിലേക്കോ പോയാലും തിരക്കേടില്ല, എറണാകുളത്തേക്കോ പോയാലും തിരക്കേടില്ല, നല്ല ക്വാളിറ്റി വേണമെന്ന് ചിന്തിക്കുന്ന പാപ്പ സ്വന്തം മക്കള് നിസ്കരിക്കാറുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടോ? മോൻ നിസ്കരിച്ചോ എന്ന് ചോദിച്ചിട്ടുണ്ടോ? ജനങ്ങൾ നിസ്കരിച്ചോ എന്ന് മൂന്നാമത്തെ തവണയും ഹബീബ് ചോദിച്ചു. എന്റെ തലയിലേക്ക് ഒരല്പം കൂടെ വെള്ളം ഒഴിച്ചു തരൂ എന്ന് പറഞ്ഞു റസൂലുള്ളാഹി വസല്ലം. ആ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് എഴുന്നേൽക്കാനെന്ന് ഭാവിച്ചപ്പോഴാ ഹബീബിന് എഴുന്നേൽക്കാൻ പറ്റാതെ പലിയുടെ കാടിനെ കൊണ്ട് വീണ്ടും ബോധരഹിതരായി പോയത്. മൂന്ന് തവണ ചോദിച്ചു ചോദ്യം ഒന്നേ ഒന്ന്, അസ്വല്ലന്നാസ് ഉമ്മത്തിനെ കുറിച്ച് ആലോചിച്ചിരുന്ന നബിയാണ്, ജനങ്ങളെ നിസ്കരിച്ചോ? അല്ലാഹുമ്മ ജഅൽനാ മിൻ മുഖീമി സ്സലാ, നമ്മുടെ നിസ്കാരം നിലനിർത്തുന്നവരാക്കി തരണേ തമ്പുരാനെ. നമ്മുടെ ഇസ്ലാമിന്റെ അടിസ്ഥാനം പറയണേങ്ങളോട് പറയണേ, സിദ്ദീഖുകളോട് പറയണേ, ഇമാം നിൽക്കാൻ എനിക്ക് വരാൻ പറ്റില്ല എന്ന്. എന്റെ മുഅ്മിനെ, എന്റെ സഹോദര, അല്ലാഹുവിനു വേണ്ടി പള്ളി മുനാരകളിലൂടെ നമ്മുടെ മുഅദ്ദിനുമാർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ, അല്ലാഹുവിന്റെ വിഷയം നിങ്ങളുടെ ഏത് തിരക്കിനെക്കാളും വലുതാണെന്ന് പറയുമ്പോ, അല്ലാഹുവിന്റെ വിഷയം നിങ്ങളുടെ വർക്കിനെക്കാളും വലുതാണെന്ന് പറയുമ്പോ, റബ്ബിന്റെ വിഷയം നിങ്ങളുടെ ഏത് ജോലി തിരക്കിനെക്കാളും അല്ലാഹു അക്ബർ ആണെന്ന് പറയുമ്പോ അതിന് ഉത്തരം കൊടുക്കാൻ കഴിയാറുണ്ടോ? നമ്മൾ ഓടിച്ചെല്ലാറുണ്ടോ? മഹത്വങ്ങൾ പറയുക, അല്ലാഹു
വിളിക്കുന്ന നിന്നമ്മേ പോകണ്ടേ, വിളിച്ചിട്ട് വരുന്നത് അടിമയുടെ ജോലിയല്ലേ, അടിമയല്ലേ അങ്ങനെ ചെയ്യുന്നത്, വിളിക്കുമ്പോൾ വരുന്നത് അങ്ങനെ പോരല്ലോ. ഞാനൊരു മുഹിബ്ബാണേ, അല്ലാഹുവിനെ സ്നേഹിക്കുന്നവനാകട്ടെ, സ്നേഹിക്കുന്നവർ വിളിക്കുമ്പേ ചെല്ലട്ടെയോ, അവരുടെ പള്ളിയുടെ ചുറ്റും മറവ് ചെയ്യപ്പെട്ട് കിടക്കുന്ന ഖബറുകളുടെ കൂടെ നടക്കുന്ന മഹാനായ സൈദവറുകൾ വന്നിരുന്ന പുണ്യമായ സ്ഥലമല്ലേ, ആ സുജൂദിന്റെ പറക്കത്തല്ലേ ഈ പള്ളി ഇവിടെ കാണുന്നത്, ആ സുജൂദിന്റെ പറക്കത്തല്ലേ ഹബീബിന്റെ പേരിൽ ബുർദ്ധ പാലായനം ചെയ്ത് സ്വലാത്തുകൾ ചൊല്ലിയിട്ട് മഹത്തുക്കളായ അഷ്റഫുൽ ഖൽക്കിന്റെ കുടുംബത്തിലെ ഒരുപാട് സാദാത്തീങ്ങളെ കൊണ്ടുവന്ന് ആലിമീങ്ങൾ കൊണ്ടുവന്ന് മഹത്തുക്കളായ ആലിമീങ്ങളും സാദാത്തീങ്ങളും ഇരുന്ന് ഉമ്മത്തിന് വേണ്ടി ദുആ ചെയ്യുന്നത്, ഇങ്ങനൊരു സൗഭാഗ്യം ഈ കുംബോലിന്റെ മണ്ണിന് കിട്ടിയത് മഹത്തുക്കളായ മഹാത്മാക്കളിൽപ്പെട്ട മഹാനായ പാപ്പും കോയ തങ്ങളവറുകളുടെ ഇബാദത്തിന്റെ, അവരുടെ മോനായ മഹാനായ ഫസൽ ബുക്കോയ തങ്ങളുടെ ഇബാദത്തിന്റെ ആ ഒരു ചൈതന്യമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലാഹു അവരെയും നമ്മയും സ്വർഗലോകത്ത് അല്ലാഹു ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സയ്യിദുൽ ആബിദീന, ആബിദീങ്ങളുടെ ഇബാദത്ത് ചെയ്തവരുടെ നേതാവായിരുന്നു റസൂലുള്ളാഹു അലൈഹി വസല്ലം. ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു സംഭവം സ്വഹീഹ് മുസ്ലിമിൽ കാണാം. ഗസൗനാ മഅ റസൂലില്ലാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖൗമം മിൻ ജുഹൈന, ജുഹൈന ഗോത്രത്തിൽപ്പെട്ട ചില ആളുകളുമായി ഒരു യുദ്ധം നടക്കുമ്പോ, ശക്തമായ യുദ്ധം നടന്നപ്പോ ഞങ്ങൾ ദുഹ്ർ നിസ്കരിക്കാൻ പോവുകയാണ്. മുശ്രിക്കുകളായ ആളുകൾ പറഞ്ഞു അവര് നിസ്കരിക്കുന്ന നേരത്ത് നമുക്കൊന്ന് അറ്റാക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. നിസ്കരിക്കുന്ന നേരത്ത് ഒന്ന് അറ്റാക്ക് ചെയ്താലോ, മുസ്ലിമീങ്ങൾ നിസ്കാരത്തിലല്ലേ, അവർ നമുക്ക് വളരെ പെട്ടെന്ന് കീഴ്പ്പെടുത്താൻ കഴിയും, വധിച്ചു കളയാൻ കഴിയും. ആ സമയത്ത് റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് വഹി വരുന്നത്, നബി തങ്ങൾ പറഞ്ഞു സ്വഹാബികളോട്, സ്വഹാബികളെ നിസ്കാരം വരുന്ന വരാൻ നേരമായി, ആ നേരത്ത് നമ്മളെ വധിക്കാൻ അവർക്ക് പ്ലാൻ ഉണ്ട്, അതുകൊണ്ട് നിസ്കാരത്തിന്റെ സ്ട്രക്ചർ ഒന്ന് മാറ്റണം. രണ്ട് സഫായി ഞങ്ങൾ നിന്നു, ഞങ്ങളുടെ ഖിബലയുടെ ഇടയിൽ ശത്രുക്കളുണ്ട്. അരങ്ങെന്ന് ആലോചിച്ച് നോക്കും, മുമ്പിനെ യുദ്ധക്കളമാണ്, ഹബീബായ തങ്ങൾ ഇമാമാണ്, ഞങ്ങളുടെ മുമ്പിൽ ശത്രുവുണ്ട്, അതിന്റെ പുറത്താണ് ഞങ്ങളുടെ മക്ക കടക്കുന്നത്, കഅബ കടക്കുന്നത്, ഖിബല കടക്കുന്നത്, ഖിബലക്കും ഞങ്ങൾക്കും ഇടയിൽ ശത്രുക്കളുണ്ട്. ഫക്കബറ, ഹബീബായ തങ്ങൾ തക്ബീറു ചൊല്ലി, ഞങ്ങൾ രണ്ട് സഫായി നബിയുടെ പിന്നിൽ നിന്നു. ആയുധധാരികളായ സ്വഹാബികൾ യുദ്ധം നടക്കുന്ന സമയത്ത് പോലും ളുഹറിന്റെ ജമാഅത്ത് നിസ്കാരം നടന്നു എന്നാണ് അത്ഭുതം. യുദ്ധം നടക്കുകയാണ്, അവിടെ ജമാഅത്ത് നടക്കുന്നു, ഹബീബായ തങ്ങൾ നിസ്കരിച്ചു, ഫാത്തിഹ ഓതി, സൂറ ഓതി, റുകുഉയിൽ പോയി, സുജൂദിലേക്ക് നബി തങ്ങൾ പോയപ്പോ, ഫലമ്മാ സജദ, നബി തങ്ങൾ സുജൂദ് ചെയ്തപ്പോ, സജദ മഅഹു സഫ്ഫുൽ അവ്വലു, ഒന്നാമത്തെ സഫ്ഫിലുള്ള ആളുകളാണ് സുജൂദ് ചെയ്തത്, ബാക്കിയുള്ളവരൊക്കെ കാത്തു നിന്നു അവിടെ. അവര് രണ്ടാമത്തെ സുജൂദും കഴിഞ്ഞ് എഴുന്നേറ്റപ്പോഴാ ബാക്കിലുള്ള സഫുകാർ ഒന്നാമത്തെ സുജൂദിലേക്ക് പോകുന്നത്. രണ്ടു കൂട്ടരും ഒരേ സമയം സുജൂദിലായി പോവണ്ട, ഒരു കൂട്ടർ കാവൽ നിൽക്കുന്ന പോലെ ഖിയാമിൽ കാത്തുനിന്നു. അങ്ങനെയാണ് ഞങ്ങളെന്ന് ദുഹർ നിസ്കരിച്ചത് എന്ന് മഹാനായ ജാബിർ റളിയല്ലാഹു തആല പരിശുദ്ധമായ സ്വലാത്തുൽ ഫർദി തഫ്ളുലു സ്വലാത്തുൽ ജമാഅ തഫ്ളുലു സ്വലാത്തുൽ ഫർദി ബി 27 ദറജ, ഒറ്റക്ക് നിസ്കരിക്കുന്നതിനേക്കാളും 27 ഇരട്ടി കൂലിയുണ്ട് ജമാഅത്തിനെന്ന് പഠിപ്പിച്ച നബി യുദ്ധക്കളത്തിൽ പോലും അത് നഷ്ടപ്പെടുത്തിയില്ല. അതാണ് സയ്യിദുൽ ആബിദീനായ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിഹ്റാബിലേക്കല്ലയോ അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ വന്നെത്തിയത്. കുല്ലമാ
സഖരിയ നബി അലൈഹി സ്വലാത്തു വസലാം മറിയം ബീവിയുടെ ഉമ്മയുടെ സഹോദരിയെ കല്യാണം കഴിച്ച അല്ലാഹുവിന്റെ നബിയും മറിയം ബീവിയുടെ മുറബ്ബിയുമായ സഖരിയ നബി അലൈഹി സ്വലാത്തു വസലാം മസ്ജിദുൽ അഖ്സായുടെ മിഹ്റാബിനരികത്ത് ചേംബറിൽ മഹദി മറിയം ബീവി റളിയല്ലാഹു അൻഹ ഇബാദത്ത് ചെയ്ത് ജീവിക്കുന്ന നേരത്തെ ആ വീട്ടിൽ ആ റൂമിലേക്ക് കയറുമ്പോഴൊക്കെ മറിയം ബീവിയുടെ മുന്നിൽ ഭക്ഷണങ്ങളുണ്ട്. അത് ഫലസ്തീനിൽ കിട്ടുമായിരുന്നില്ല. പഴവർഗങ്ങളുണ്ട്, ചൂടുകാലത്ത് മാത്രം ഉണ്ടാകുന്ന പഴം തണുപ്പ് കാലത്ത് മറിയം ബീവിയുടെ റൂമിലുണ്ട്. തണുപ്പ് കാലത്ത് മാത്രം കിട്ടുന്നത് ചൂടുകാലത്ത് മറിയം ബീവിയുടെ റൂമിലുണ്ട്. അപ്പോഴല്ലയോ ചോദിച്ചത്, അന്നാലക്കി ഹാദാ മറിയമേ, നിങ്ങളുടെ രക്ഷിതാവായ ഞാൻ പോലും അറിയാതെ ആരാ നിങ്ങൾക്കിത് കൊണ്ടുതരുന്നത്? ഖാലത്ത് ബീവി പറഞ്ഞുവല്ലോ, ഹുവ മിൻ ഇൻദില്ലാ, ഇത് അല്ലാഹു തന്നതാണ്. അങ്ങനെ ഒരു രംഗം ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനുണ്ടായിട്ടുണ്ട്. സ്വഹാബികളിൽ ശത്രുക്കൾ കൊല്ലാൻ വേണ്ടി കൊണ്ടുപോയി റൂമിൽ കെട്ടിയിട്ടപ്പോ ഒരു പുരുഷന്റെ തലയോളം വലിപ്പമുള്ള മുന്തിരി ഹുബൈബ് തങ്ങളുടെ കയ്യിൽ ഞാൻ കണ്ടിട്ടുണ്ടെന്ന് ആ സംഭവം റിപ്പോർട്ട് ചെയ്തുകൊണ്ട് അവിടുത്തെ ആളുകൾ ഉദ്ധരിച്ചിട്ടുണ്ട്. അന്ന് മക്കയിൽ പഴങ്ങളില്ലായിരുന്നു. മെഹ്റാബിലേക്കാണ് റബ്ബിന്റെ നിഅമത്ത് വരുന്നത്. ആ സമയത്താണ് അവിടെയാണ് സഖരിയ നബി അലൈഹി സലാം ദുആ ചെയ്തത്. അല്ലാഹുവേ അല്ലാഹുവേ, പഴം കായ്ക്കാത്ത സമയത്ത് പഴം കൊടുക്കാനും ഒരാള് കൊണ്ടുതരാൻ ഒരു മീഡിയേറ്റർ ഇല്ലാതെ, ഇടനിലക്കാരനില്ലാതെ, മറിയം ബീവിക്ക് കാരണങ്ങളില്ലാതെ, അസ്ബാബുകളില്ലാതെ മുസബ്ബബ് കൊടുക്കാൻ കഴിയുന്ന അല്ലാഹുവേ, മക്കളില്ലാത്ത എനിക്ക് നീ കുഞ്ഞിനെ തരുമോ? ഹുനാലിക, അത് കണ്ടപ്പോഴാ സഖരിയ നബി ദുആ ചെയ്തത്. അലൈഹിസ്സലാം, അല്ലാഹു കൊടുത്തില്ലേ, എപ്പോഴാ കുഞ്ഞുണ്ട് എന്ന വിവരം അല്ലാഹു കൊടുത്തതെന്ന് അറിയുമോ? മഹാനായ സഖരിയ നബി അലൈഹിസ്സലാം, മഹാനായ സഖരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം മിഹ്റാബിൽ ചെയ്ത ദുആയാണത്. അല്ലാഹു സ്വീകരിച്ചില്ലേ, മോനെ കൊടുത്തില്ലേ, യഹ്യ ഇബ്നു സഖരിയ, യോഹന്നാൻ എന്നറിയപ്പെടുന്ന, യഹ്യ എന്നറിയപ്പെടുന്ന, ജോൺ ദ ബാപ്റ്റിസ്റ്റ് എന്നറിയപ്പെടുന്ന മഹാനായ സഖരിയ നബി അലൈഹിസ്സലാം സഖരിയ നബിയെ അല്ലാഹു വിളിക്കുകയാണ്. ഫനാദതുൽ മലായിക വഹുവ ഖായിമുൻ യുസല്ലി ഫിൽ മിഹ്റാബ്, മിഹ്റാബിൽ യഹ്യ നബി നിസ്കരിക്കുമ്പോൾ അല്ലാഹുവിന്റെ മലക്കുകൾ യഹ്യ നബിയെ വിളിച്ചുകൊണ്ടത്, യഹ്യ നബിയെ വിളിക്കപ്പെടുന്നത് നിസ്കരിക്കുന്ന നേരത്താണ്. ആ ഒരു മിഹ്റാബിലേക്ക്, നിസ്കാരത്തിലേക്ക് അല്ലാഹുവിന്റെ റഹമാത്തുകളും നഫഹാത്തുകളും ബറക്കാത്തുകളും റബ്ബ് ഇറക്കി തരുന്നു. അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ ഇതെമ്പാടും തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഈ രീതിയിലുള്ള ഇബാദത്ത് നമുക്ക് സാധ്യമാണോ? ഇത് നമുക്ക് കഴിയുമോ? മുഅ്മിനെ, ഖൽബ് അല്ലാഹുവിന് കൊടുത്ത് നിസ്കരിക്കാൻ കഴിയോ? മുത്തുനബി പറഞ്ഞൊരു ഹദീസ് ഉണ്ട് സ്വഹീഹ് മുസ്ലിമിൽ, തജിദൂന നാസ കഇബിലി മിഅ ലാ യജിദു റജുലു ഫീഹാ റാഹില, ജനങ്ങൾ 100 ഒട്ടകമുള്ള ആളെ പോലെയാണ്. കഇബിലി മിഅ, 100 ഒട്ടകമുണ്ട്, പക്ഷേ സഞ്ചരിക്കാൻ പറ്റുന്ന ഒന്നേ കട്ടപ്പെട്ടെന്ന് കിട്ടുകയുള്ളൂ, ബാക്കി 99 ഒന്നിനും പറ്റാത്തത്. അങ്ങനെയാണ് ജനങ്ങളുടെ അവസ്ഥയെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു തൃപ്തിപ്പെടുന്ന അവസ്ഥയിൽ, അല്ലാഹു തൃപ്തിപ്പെടുന്ന സ്വഭാവത്തിൽ, അല്ലാഹു തൃപ്തിപ്പെടുന്ന കാഴ്ചയിൽ, അല്ലാഹു തൃപ്തിപ്പെടുന്ന രീതിയിൽ ജീവിക്കുന്ന ആളുകൾ 100 എന്ന വിധത്തിൽ, ആ ഒന്നിൽ നമുക്ക് പെടണം. അല്ലാഹുവേ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ, അങ്ങനത്തെ ഒന്ന്, 100-ൽ 1. അംറു ബിൽ ആസ് റളിയല്ലാഹു അൻഹു ഈജിപ്ത് കീഴടക്കാൻ പോകുമ്പോ അമീറുൽ മുഅ്മിനീൻ ഉമർ ഫാറൂഖ് തങ്ങളോട് പറഞ്ഞു, എനിക്ക് സഹായം വേണം, മദീനയിൽ നിന്ന് സൈന്യം അയച്ചു തരണം. അംറു റളിയല്ലാഹു തആല അൻഹു സൈന്യം അയച്ചു കൊടുത്തു. ഫഇന്നി അംദത്തുക ബി അർബഅത്തി ആലാഫി റജുൽ, 4000 ആളുകളെ മദീനയിൽ നിന്ന് അംറു ബിൽ ആസ് എന്നവരെ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. അലാ കുല്ലി അൽഫിൻ റജുലുൻ മിൻഹും മഖാമൽ അൽ അൽഫ്, ഓരോ 1000-ത്തിനും ഞാൻ ഒരാളെ നിങ്ങൾക്ക് തരാം. ആ ഒരാൾ 1000 ആൾക്ക് പകരമാണ്. അങ്ങനെ വന്നാൽ 4000 ആളുകളാണെങ്കിലും അവർ ശരിക്കും 8000 ആണ്, ഡബിൾ ആണെന്ന് പറഞ്ഞു. ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, ഒരാൾ
ആയിരം ആൾക്ക് പകരം നിൽക്കാൻ പറ്റുന്നവർ ആരായിരുന്നു സ്വഹാബികൾ എന്നറിയണ്ടേ? ഒന്ന് അസ്സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹു. നിങ്ങൾ പറയാ ആ ഓരോ 4000 തരാം, ഓരോ 1000-ത്തിനും ഒരാളെ ഞാൻ വേറെ വെച്ചിട്ടുണ്ട്. ആ ഒരാൾ ഓരോ 1000-ത്തിനും 1000-ത്തിന്റെ ശക്തിയാണ്. സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹു, അൽ മിഖ്ദാദ് ഇബ്നു അംർ റളിയല്ലാഹു അൻഹു, ഇബാദത്ത് ഇബ്നു സ്വാമിത് റളിയല്ലാഹു അൻഹു, മസ്ലമത്ത് ഇബ്നു മഖ്ലദ് റളിയല്ലാഹു അൻഹു. ഇങ്ങനെ 100-ൽ ഒരട്ടകം കിട്ടുന്ന പോലെ, 100-ൽ ഒന്ന് എന്ന് കാണപ്പെടുന്ന പോലെ സജ്ജനങ്ങൾ കാണപ്പെടാൻ പ്രയാസമുള്ള കാലമാണിത്. ഇസ്ലാം തുടങ്ങുന്നത് അങ്ങനെയാണ്. ആളുകൾക്ക് വിചിത്രമായിരുന്നു, നാട്ടുകാർ മുഴുവനും കള്ളുകുടിയന്മാർ, കുടിക്കാത്തത് മുസ്ലിം. ഇസ്ലാം തുടങ്ങുമ്പോൾ പ്രേമമില്ലാത്ത അറബികൾ ഉണ്ടായിരുന്നു, പ്രേമത്തിന്റെ പാട്ടുകൾ പാടാത്ത അറബി ആണുങ്ങളും പെണ്ണുങ്ങളും ഉണ്ടായിരുന്ന ജാഹിലിയത്തിൽ. മുഅല്ലഖാത്തിനെ കുറിച്ച് ഉസ്താദുമാർക്കറിയാമല്ലോ. എന്താണ് മുഅല്ലഖാത്ത്? പെണ്ണുങ്ങളുടെ ശരീരം വർണ്ണിച്ച ആഭാസങ്ങളാണത്. ഇന്നത്തെ സിനിമ പാട്ടുകൾ പോലും നാണിച്ചു പോകുമാർ പെണ്ണുങ്ങളെ വർണ്ണിച്ചിരുന്ന അറബികളുണ്ടവിടെ, പ്രേമിക്കാത്തവരില്ല. അതിനിടയിലാണ് എന്റെ പ്രേമം അല്ലാഹുവിനോടെന്ന് പറഞ്ഞ് മുസ്ലിം ജീവിച്ചത്. അത് വിചിത്രമായി തോന്നിയിരുന്നു. ഇവൻ എന്തെങ്കിലും കുഴപ്പമുണ്ടോ, ഹോർമോണിന്റെ തകരാറുണ്ടോ എന്ന് കൂട്ടുകാർ ചോദിക്കുമായിരുന്നു. എന്തേ മുസ്ലിം അങ്ങനെയാണ്? ആൾക്കൂട്ടത്തിന്റെ എണ്ണം കണ്ട് നിങ്ങൾ ഒരിക്കലും തന്നെ ദീനിനെ വിധി എഴുതരുതെന്ന് മഹാന്മാരായ ഉലമാ പറയുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, നബിയേ അവിശ്വാസികളായ ആളുകൾ, അവിശ്വാസത്തിന്റെ ആളുകൾ എത്ര കൂടിയാലും ശരി, അങ്ങതൊന്നും ഓർത്ത് വിഷമിക്കേണ്ടതില്ല. മുഅ്മിനീങ്ങളായ ആളുകൾ കുറച്ചുള്ളൂ എങ്കിലും ആ കുറച്ചുമതി, ആ കുറച്ചുമതി. വസയഊദു കമാ ബദഅ, ആ തുടങ്ങിയിടത്തേക്ക് തന്നെ ഇസ്ലാം തിരിച്ചു വരും. പ്രേമമില്ലാത്ത ചെറുപ്പക്കാരനെ കാണാൻ പറ്റുന്നില്ല. ഹൈസ്കൂളിൽ +2 പഠിക്കുന്ന ആൺകുട്ടികളിൽ ഗേൾഫ്രണ്ടുകൾ ഇല്ലാത്ത കുട്ടികളെ കാണാൻ പറ്റുന്നില്ല. +2 ഡിഗ്രിക്കും പോകുന്ന പെൺകുട്ടികളിൽ ബോയ് ഫ്രണ്ടുകൾ ഇല്ലാത്ത പെൺകുട്ടികളെ കാണാൻ പറ്റുന്നില്ല. ഏതെങ്കിലും ഒരു കുട്ടി ഹിജാബ് ധരിച്ച് മുഹജ്ജബത്തായിട്ട് ഏതെങ്കിലും ഒരു ആൺകുട്ടി അച്ചടക്കത്തോടുകൂടെ ജീവിച്ചാൽ അവരെന്തെങ്കിലും ശാരീരിക തകരാറുണ്ട് എന്ന് പറഞ്ഞ് കളിയാക്കുന്ന കാലം വന്നിട്ടില്ലേ? അങ്ങനെ തന്നെ തിരിച്ചു വരും ഇസ്ലാം. എങ്ങനെ ആളുകൾക്കിടയിൽ വിചിത്രമായി ജീവിക്കുന്ന കുറച്ചാളുകൾ, അങ്ങനെയാ ദീൻ തുടങ്ങിയത്. ഇനി ആ ഒരു തലത്തിലേക്ക് തന്നെ ഇസ്ലാം തിരിച്ചു പോകും. ഫതൂബാലിൽ ഖുറബാ, അന്ന് വിചിത്രമായി നിൽക്കുന്ന ആളുകൾക്കാണ് സർവമാന നന്മകളും എന്ന് പരിശുദ്ധ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവരാണ് ഖുറബാ. അവരിൽ അല്ലാഹു നമ്മെ പെടുത്തി തരട്ടെ. സൗതുൽ ഖഅഖായി ഫിൽ ജൈഷി ഖൈറു മിൻ അൽഫി റജുലിൻ എന്ന് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു. സൗതുൽ ഖഅഖാ, ധീരമായി മുന്നേറുന്ന സ്വഹാബത്തിന്റെ ആയുധത്തിന്റെ ശബ്ദമാണ് ഖൈറു മിൻ അൽഫി റജുലിൻ, 1000 ആളുകളെക്കാളും ഞങ്ങൾക്ക് ഖൈറായിരുന്നതെന്ന് സിദ്ദീഖ് തങ്ങൾ പറയുമായിരുന്നു. റളിയല്ലാഹു തആല അൻ. ഇമാം അസ്മഈ നഹവി പണ്ഡിതനാണ്, ഗ്രമേറിയനാണ്, ബഹുമാനപ്പെട്ട ഒരു സംഭവം പറയുന്നുണ്ട്. ഖുതൈബത്ത് ഇബ്നു മുസ്ലിം തുർക്കികളോട് യുദ്ധം ചെയ്യാൻ നിൽക്കുമ്പോ ബഹുമാനപ്പെട്ട ഖുതൈബ റളിയല്ലാഹു അൻഹു സൈന്യത്തിന്റെ സൈന്യാധിപനാണ്. ആ സൈന്യത്തിൽ യോദ്ധാവായി വന്നിട്ടുണ്ട് അന്ന് സഹാരിഫും വലിയുമായ മുഹമ്മദ് ഇബ്നു മാസ്ഇ റളിയല്ലാഹു അൻഹു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചുവല്ലോ, ഖുതൈബ റളിയല്ലാഹു അൻഹുവിന്റെ സൈന്യത്തിൽ യോദ്ധാവായി വന്നിരിക്കുകയാണ് മുഹമ്മദ് ഇബ്നു മാസ്ഇ റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവരെ, മുഹമ്മദ് ഇബ്നു വാസിഅ എന്നവരെ കാണാതെയായപ്പോ ചോദിച്ചു, ഇവിടെയാ മുഹമ്മദ് ഇബ്നു വാസിഅ എവിടെ പോയി? യുദ്ധങ്ങളിൽ വിജയിക്കുന്നത് സജ്ജനങ്ങളെ കൊണ്ടായിരുന്നു. ഖാദിസിയ യുദ്ധം വിജയിക്കാൻ കാരണം മഹാനായ അംറു ബിൽ ആസ് റളിയല്ലാഹു അൻഹു. കാന യുദീറുൽ മഅറഖത അലാ ബദ്രി, കടന്നുകൊണ്ട ഖാദിസിയ യുദ്ധം നിയന്ത്രിച്ചത്. ശരീരത്തിൽ ആകമാനം മുറിവുണ്ടായി, നിൽക്കാനും നടക്കാനും പറ്റാതെ ഒരു ചൂരി കടലിൽ, ഒരു കയറിൽ പിടിച്ച ഒരു കയറ് കൊണ്ടുള്ള കട്ടിലിൽ മഹാനവറുകൾ കടന്നുകൊണ്ട് യുദ്ധം നിയന്ത്രിച്ചു. മഹാനായ സഅദ് ബിൻ അബീ വഖാസ് മുസ്തജാബുദ് ദഅവ ദുആഇനുത്ത
അവസരം കിട്ടുന്ന മഹാനായിരുന്നു. മഹാനായ യുദ്ധമങ്ങ് തോൽക്കാൻ പോകുമ്പോ എന്റെ സാജതങ്ങൾ ചെയ്തത് സ്വഹാബത്തിന് വിളിച്ചു, അടിയന്തരം വിളിച്ചു, സ്വഹാബികളെ ഈ യുദ്ധം ഇങ്ങനെ പോയാൽ നമ്മൾ തോൽക്കുകയാ, എന്താണ് ഇതിന് കാരണമെന്ന് പറഞ്ഞു തരൂ. എന്റെ സഹോദരങ്ങളെ മുഅ്മിനീങ്ങളെ, സഹോദരിമാരെ മുഅ്മിനാത്തുകളെ, ഭൗതികമായ കാരണങ്ങൾ ഒട്ടും വേണ്ട എന്നല്ല ഈ പറയുന്നതിന്റെ അർത്ഥം. എന്നാലും നമ്മുടെ ശരിയായ ആയുധം കിടക്കുന്നത് ഈമാനിലാണെന്ന് തെളിയിച്ചു തരികയാ ബഹുമാനപ്പെട്ട സഹജറുദയ പറഞ്ഞു. സഹജരേ, വാളുകൾക്ക് മൂർച്ചയില്ല, അതല്ല പറയുന്നത്, കുന്തങ്ങൾ കുറവാണ്, അതുമല്ല പ്രശ്നം, ഒട്ടകങ്ങളും കുതിരകളും നമുക്ക് ലഭ്യമല്ല എന്നോ? ഒന്നുമല്ല കാരണം, ഖാദിസിയ യുദ്ധത്തിന്റെ ആരംഭം തോൽവിയിലേക്ക് പോകുമ്പോ കാരണം പറഞ്ഞത് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ പല്ല് തേക്കണം എന്ന് പറഞ്ഞ മിസ്വാക്കിന്റെ സുന്നത്ത് ആദിശിയയിലേക്ക് വരുന്ന സ്വഹാബികളുടെ കയ്യിൽ അറാഖിന്റെ കഷ്ണങ്ങളില്ലായിരുന്നു. ആ സുന്നത്ത് എടുക്കാൻ മറന്നുപോയതാണ് ഖാദിസിയ യുദ്ധം തോൽക്കാൻ കാരണമെന്ന് സ്വഹാബിമാർ വിധി പറയുകയാണ്. എന്തേ സാധ്യതകൾ ചെയ്തത്? വാളും അമ്പും വില്ലും കൊണ്ടുവരികയാണോ? അല്ല. എന്ത് ചെയ്തു? സാധ്യതകളാവുന്നു ചെയ്തത്. സ്വഹാബികൾ കടിയന്തരമായി മദീനയിൽ നിന്ന് അറാഖിന്റെ കഷ്ണങ്ങൾ എത്തിച്ചു, അറാഖിന്റെ കഷ്ണം കൊണ്ടുവന്നു, അടിയന്തരമായി പെട്ടെന്ന് കിട്ടുന്നിടത്ത് കുറച്ച് കിട്ടി, ഷാമിൽ നിന്ന് വേറെ കിട്ടുന്ന അറേബ്യയിലെ മണ്ണിൽ എവിടെ പോയിട്ടെങ്കിലും അറാഖിന്റെ കഷ്ണം വേണമെന്ന് പറഞ്ഞു, മിസ്വാക് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. പിന്നെ ഒരാള് വിളിച്ചിട്ടുണ്ട് ഒരു സ്വഹാബിയെ, ആ സ്വഹാബിയെ മുമ്പിലേക്ക് വിളിച്ചിട്ട് ചോദിച്ചു, എവിടെയാ എവിടെയാ ബറാബിന്റെ മാലിക് എന്നവരെ? സ്വഹാബി വന്നു, മെലിഞ്ഞ സ്വഹാബിയായിരുന്നു, ആരും കണ്ടാൽ മൈൻഡ് ചെയ്യാത്ത ശരീരപ്രകൃതം, വളരെ മെലിഞ്ഞൊട്ടിയവർ, കണ്ടാൽ തീരെ മതിപ്പുളവാകാത്ത സ്വഭാവം. സ്വഹാബികൾക്കിടയിൽ നിന്ന് ആ മെലിഞ്ഞ സ്വഹാബി അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു എന്ന സഹോദരൻ ആനായ ബറാബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു കടന്നു വന്നു. മുത്തജിബിദങ്ങളുടെ സ്വഹാബി സാജിദങ്ങൾ പറഞ്ഞ വാക്കുകളൊന്ന് ഓർത്തു നോക്കണേ. ഞങ്ങളൊക്കെ ഒരുമിച്ചിരിക്കുന്നതിന് നേരത്ത് അങ്ങയെ ചൂണ്ടിമുത്തിനിബി പറഞ്ഞത് ഓർമ്മയുണ്ടോ? എന്ത് സാജിദങ്ങളെ, ഓർമ്മയുണ്ടോ? ഹബീബ് പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഹബീബ് പറഞ്ഞത് എത്രയോ അള്ളാഹുവിന്റെ ആളുകളുണ്ട്, കണ്ടാൽ അവരുടെ മുടി ചട പിടിച്ചത്, പൊടി പുരണ്ടത്, മാസങ്ങളായി കുളിച്ചില്ല എന്ന് തോന്നുന്നവർ. രണ്ട് ചവിട്ടി പുതപ്പായി കൊണ്ട് നടക്കുന്നവർ, കാല് തുടക്കുന്ന പുതപ്പുകളൊക്കെ അത് ദേഹത്തെ കടഞ്ഞ വസ്ത്രമായി നടക്കുന്ന പച്ചപാവങ്ങളായ ആളുകൾ അവരെ മൈൻഡ് ചെയ്യില്ല. അങ്ങനത്തെ ചില ആളുകളുണ്ട് അള്ളാഹുവിന് അവരെങ്ങാനും അള്ളാഹിന്റെ പേര് വിളിച്ചൊരു കാര്യം പറഞ്ഞാൽ അള്ളാഹു സാധിപ്പിച്ചു കൊടുക്കും. അവരിൽപ്പെട്ട ആളാണ് പറയേ നിങ്ങളെന്ന് നിബിധങ്ങൾ പറഞ്ഞത് ഓർമ്മയുണ്ടോ? അതുകൊണ്ട് ആകാശത്തേക്ക് കൈയുർത്തനേ, ഇന്നത്തെ പകലിൽ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് ഇറാനിന്റെ കോട്ടക്കൊത്തളങ്ങളിൽ അവരുടെ പതാക താഴുകയും സൂര്യൻ അസ്തമിക്കുമ്പോൾ തക്ബീറിന്റെ ധ്വനി മുഴങ്ങണം. മഗ്‌രിബിന്റെ നേരമാകുമ്പോഴേക്കും ഖാദിസിയ യുദ്ധം വിജയമാവാൻ വേണ്ടി നിങ്ങൾ ദുആയിരക്കണേ എന്ന് ഹൃദയവിനെ കൊണ്ട് ദുആയിരപ്പിക്കുകയാ ചെയ്തത് ഹൃദയം. എന്റെ മുമ്പിനെ ഇസ്ലാമിക പ്രവർത്തനങ്ങളിൽ ഒരുപാട് അഡ്വാൻസ്മെന്റ്, ഒരുപാട് പുരോഗതികൾ നേടിയ കാലമാണിത്. നമ്മുടെ വിജയം നമ്മുടെ വാൾ പോസ്റ്റർ ഒട്ടിക്കുന്നതിലല്ലെന്നും, നമ്മുടെ വിജയം നമ്മുടെ സമ്മേളനങ്ങൾക്ക് ചെലവഴിക്കുന്ന സംഖ്യയുടെ പെരുമയിലല്ലെന്നും, നമ്മുടെ വിജയം ഒരു സമ്മേളനത്തിൽ നടക്കുന്ന ഭക്ഷണത്തിന്റെ പൊലിമയിലല്ല എന്നും, നമ്മുടെ വിജയം കിടക്കുന്നത് കാശ് പൊടി പൊടിക്കുന്നതിലല്ല എന്നും, നമ്മുടെ വിജയം കിടക്കുന്നത് കൽബിന്റെ ഉള്ളിൽ കിടക്കുന്ന ഈമാനിലും നമ്മളുടെ കൂട്ടത്തിലുള്ള
ആര് കണ്ടാലും മൈൻഡ് ചെയ്യാത്ത പച്ചപാവങ്ങളായി നടക്കുന്ന റബ്ബിനെ കൽബിൽ നെഞ്ചിലേറ്റി കൊണ്ട് നടക്കുന്ന എത്രയോ പാവപ്പെട്ട മുഅ്മിനീങ്ങളുടെ പ്രാർത്ഥനയാണ് ഈ ഉമ്മത്തിന്റെ വിജയമെന്ന് പഠിപ്പിക്കുകയാണ്. ഇത് കൗമ തിരിച്ചറിയാൻ നേരമായിട്ടുണ്ട്. കണ്ടാൽ ആളുകൾ മൈൻഡ് ചെയ്യാത്തവർ അവരെ കൊണ്ട അള്ളാഹുവിന്റെ വിജയം തന്നത് സൂര്യൻ അസ്തമിക്കാൻ പോകുമ്പോ ഹാദസയിൽ സൂര്യൻ അസ്തമിക്കുമ്പോൾ ഇസ്രായേൽ കൊട്ടാരത്തിന്റെ മുകളിൽ ഇസ്ലാമിന്റെ പതാക പൊങ്ങിയില്ലേ? നേരം പറഞ്ഞു കൊടുത്തു എപ്പോഴാ വിജയം വേണ്ടത്? നിങ്ങൾ ചോദിക്കണം, പറയേ സൂര്യൻ അസ്തമിക്കുമ്പോഴേക്കും ഇസ്ലാമിന്റെ പതാക ഉദിക്കണം. പറഞ്ഞതുപോലെ സഹാബികൾ മുഴുവനും മിസ്വാക് ചെയ്യുന്നു, ഹബീബിന്റെ സുന്നത്ത് എടുക്കുന്നു. രണ്ട് കാര്യങ്ങളെ കൊണ്ടാ ഖാദിസിയ യുദ്ധം നമുക്ക് വിജയമായി കിട്ടിയത്. ഇത് ചില്ലറ പാഠമാണോ നമ്മ പഠിപ്പിക്കുന്നത്? ഇസ്ലാമിലേക്ക് മുഴുവനായി കടന്നു വരൂ. തല്ലത്ത് നിൽക്കലിൽ വക്കത്ത് നിൽക്കുന്നവരുണ്ട്, തെല്ലിൽ നിൽക്കുന്നവരുണ്ട്, ഏറ്റിൽ നിൽക്കുന്നവരുണ്ട്. ഒന്ന് അകത്തിലേക്ക് കയറി വാ. ശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹജ്ജിൽ വിളിച്ചില്ലേ, അകത്തേക്ക് കയറി വക്കത്തും തല്ലിലും എഡ്ജിലും നിൽക്കലിൽ വീണുപോയേക്കും. അള്ളാഹുവേ നിന്റെ ദീനിന്റെ മധുരമറിയുന്ന അവസ്ഥ, നിന്റെ ഹലാവത്തുൽ ഈമാൻ ഈമാനിന്റെ മധുരമറിയാനുള്ള ഭാഗ്യം അള്ളാഹുവേ ഞങ്ങൾക്കും വിശിഷ്യ ഞങ്ങളുടെ ചെറുപ്പക്കാർക്കും ചെറുപ്പക്കാരികൾക്കും ഒക്കെ നീ നൽകേണമേ തമ്പുരാനേ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇമാമുന ബുഖാരി റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അൻ നബി ഹുറൈറത്ത് റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നല്ലാഹ തബാറക വതആല ഖാൽ, അല്ലാഹു പറയുകയാണ് മൻ ആദാലി വലിയൻ ഫഖദ് ആദൻതുഹു ബിൽ ഹർബ് വമാ തഖറബ ഇലൈ അബ്ദി ബിശൈഇൻ അഹബ്ബ ഇലൈ മിമ്മ ഫ്തറൽതുഹു അലൈ വലാ യസാലു അബ്ദി യതഖറബ ഇലൈ ബിന്നവാഫിൽ ഹത്താ ഉഹിബ്ബ. നവരമായ ഹദീസ് അല്ല ഇത്, സഹീഹുൽ ബുഖാരിയിൽ വന്ന സഹീഹായ ഹദീസ് നമ്മൾ കേട്ടതായിരിക്കാം. മൻ ആദാലി വലിയൻ, എന്റെ ഒരു വലിയനോട് ആരെങ്കിലും മോശമായി പെരുമാറിയാൽ, അതൊരു പക്ഷേ നിങ്ങളുടെ അയൽപക്കത്തിൽ നിൽക്കുന്ന ആളായിരിക്കാം, അതൊരു പക്ഷേ പള്ളിയിലേക്ക് ആദ്യം വരുന്ന ഏതെങ്കിലും പാപം സാധുവായിരിക്കാം, അള്ളാഹുവിന്റെ വലിയ ആരാണെന്ന് ഒരു പക്ഷേ നമുക്ക് അറിയാൻ പറ്റിയില്ലായിരിക്കാം. കറാമത്തുൽ വലീ ഇൽമുഹു വതഖ്‌വാ. ഒരു വലിയന്റെ കറാമത്തിൽ ഏറ്റവും വലിയ കറാമത്ത് ആ വലിയന്റെ ഇൽമും തഖ്‌വയുമാണെന്ന് മഹാന്മാർ പറഞ്ഞു. നമുക്കറിയില്ലല്ലോ അത്തഖ്‌വാ ഹാഹുന, അത് കിടക്കുന്നത് ഖൽബിലല്ലേ. ആർക്കറിയാം ആർക്കാ തഖ്‌വയുള്ളതെന്ന്? ആരെയും നിസ്സാരപ്പെടുത്താതിരിക്കുക, ആരെയും നിഗഴ്ത്താതിരിക്കുന്നത്, ആരെയും മോശപ്പെടുത്തി സംസാരിക്കാതിരിക്കുന്നത്, അള്ളാഹുവിനോട് മുത്തഖീങ്ങളിൽ പെടാൻ ചോദിക്കണേ. അള്ളാഹുവേ ഞങ്ങളെ നീ മുത്തഖീങ്ങളിൽ തഖ്‌വയുടെ അഹലുകളിൽ പെടുത്തണേ. തമ്പുരാനേ, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം ഫർദ് ചെയ്യുന്നതാണ്. ഫർദ് നിസ്കാരങ്ങൾ, ഫർദായ നോമ്പ്, ഫർദായ ഹജ്ജ്, ഫർദായ സകാത്ത്, എന്തോ ഒരു റഹ്മത്താണിത് നമ്മളോട് ചെയ്യാൻ നിർബന്ധിച്ചു. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം സുന്നത്തിനേക്കാളും കൂലി ഫർദിന്, അത് എന്തായാലും ചെയ്യേണ്ടത്, ഇത് റബ്ബിന്റെ റഹ്മത്തല്ലേ. ഇതുപോലെ മാതാപിതാക്കൾക്കും ഭാര്യക്കും മക്കൾക്കും ചെലവ് കൊടുക്കൽ നിർബന്ധമാണ്. പക്ഷേ ആ ചെലവ് കൊടുക്കുന്നതിന്റെ സ്വതക്കയുടെ കൂലിയും, നമ്മൾ എന്തായാലും ചെയ്യേണ്ടത് പക്ഷേ അതിന്റെ സ്വതക്കയുടെ കൂലിയും. ആ രീതിയിൽ അള്ളാഹ് പറഞ്ഞു ഞാൻ ഫർളാക്കിയതിനേക്കാളും ശ്രേഷ്ഠമായത് മറ്റൊന്നില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടതില്ല. എന്നാൽ എന്നോട് അടുക്കേണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരുപാട് സുന്നത്തുകൾ എടുക്കുമ്പോഴാണ് എന്റെ അരികത്തേക്ക് നിങ്ങൾ എടുത്തു വരുന്നത്. അങ്ങനെ ഒരുപാട് സുന്നത്ത് എടുത്താൽ എനിക്ക് അവരോട് ഇഷ്ടം വരും. അത് നിങ്ങൾക്ക് പ്രയാസമാണ്, അത് നിങ്ങൾക്ക് പ്രയാസമാണ്, എന്നാൽ നേരെ നിൽക്കണേ, നേർവഴിക്ക് നടക്കണേ.
നബിയുടെ തലയിലേക്കും താടി രോമത്തിലേക്കും മുക്കിക്കൊണ്ടല്ലേ അവിടുത്തെ ഇഷ്ടപ്പെട്ട കൂട്ടുകാരൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചത് അജില ഇലൈക ഷൈബു യാ റസൂലല്ലാഹ് നബിയെ തലമുടിയൊക്കെ വല്ലാതെ നേരത്തെ തന്നെ നരച്ചുവല്ലോ നബിയെ ഹദീസ് പണ്ഡിതന്മാർ പറഞ്ഞു അന്ന് അറബികളിൽ നരബാധിക്കുന്നത് മിനിമം 80 വയസ്സാകുമ്പോഴാണ് ഹബീബായ തങ്ങൾക്ക് 60 വയസ്സായപ്പോഴേക്കും 10-20 മുടികൾ നരച്ചുവല്ലോ അജില ഇലൈക ഷൈബു യാ റസൂലല്ലാഹ് നബിയേ വളരെ പെട്ടെന്ന് അങ്ങേക്ക് നര വന്നുവല്ലോ എന്ന് കൂട്ടുകാരൻ സുസീഫ് റളിയല്ലാഹു അൻഹു ബീബിന്റെ മറുപടി എന്താ ശയ്യബതിനി ഹൂദുൽ മഖവാതുഹാ സൂറത്തു ഹൂദ് സൂറത്തുൽ നബത് പോലെയുള്ള സൂറത്തുൽ മുർസലാത്ത് പോലെയുള്ള സൂറത്തുകളാണ് എനിക്ക് നര വരാൻ കാരണം അതിലാ ഖിയാമത്തിനെ കുറിച്ചുള്ള പരാമർശങ്ങളുള്ളത് അതിലാ ആഖിറത്തെ കുറിച്ചുള്ള പരാമർശങ്ങളുള്ളത് അത് ഓർത്തുകൊണ്ടാണ് എനിക്ക് നര വരാൻ കാരണം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചോദിച്ചു നബിയേ മാ ശയ്യബക മിൻ ഹൂദിൽ വഖവാതിഹാ സൂറത്ത് ഹൂദും അതിന്റെ കൂടെയുള്ള സൂറത്തുകളിലും ഏത് വാക്കാണ് നബിയെ അങ്ങയെ വിഷമിപ്പിച്ചത് ഏത് വാക്ക് കൊണ്ട് അങ്ങ് ഇത്രയും പെട്ടെന്ന് നരച്ചു പോയത് ഹബീബിന്റെ മറുപടി എന്താണെന്നോ ഫസ്തഖിൻ കമാ ഉമിർ എങ്ങനെയാണോ നിങ്ങളോട് നേരെ നിൽക്കാൻ പറഞ്ഞത് ആ രീതിയിൽ നേരെ നിൽക്കണം നബിയേ വഴിതിരിഞ്ഞു പോവരുത് അങ്ങ് നേരെ നിൽക്കണം നബിയേ വേർതിരിഞ്ഞു പോവരുത് നേരെ നിൽക്കണം നബിയേ അങ്ങയോട് എങ്ങനെയാണോ ഞാൻ കൽപ്പിച്ചത് അങ്ങനെ നിൽക്കണം നബിയേ എന്ന റബ്ബിന്റെ വാക്കാണ് എനിക്ക് നിലവരാൻ കാരണമെന്ന് പരിശുദ്ധ റസൂലുള്ളാ നമ്മൾ എത്ര കേൾക്കുന്നു യാ അയ്യുഹന്നാസ് ഇസ്തഗ്ഫിറുല്ലാ എല്ലാ ജുമുഅയിലും ഖതീബുമാർ മിമ്പറിൽ പറയുന്നുള്ള ജനങ്ങളെ അല്ലാഹുവിനെ സൂക്ഷിക്കണേ രണ്ടാമത്തെ ഖുതുബയിലും അത് തന്നെ പറയും ഇത്തഖുല്ലാഹ ഹഖ തുഖാതിഹി അല്ലാഹുവിനെ മനസ്സിലാക്കേണ്ട പ്രകാരം മനസ്സിലാക്കി നല്ല നിലക്ക് ജീവിക്കണമേ എന്ന് എപ്പോഴും പറഞ്ഞിട്ട് എന്താ കൽബിന് അനക്കം വരാത്തത് എന്താ ഹൃദയത്തിന് ഒരു ഇടക്കം വരാത്തത് എന്തുകൊണ്ടാ കൽബ് പിടക്കാത്തത് പറയുമായിരുന്നു അല അദുല്ലുക്കും നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചു തരട്ടെയോ നിങ്ങളുടെ പാപങ്ങൾ പൊറുപ്പിച്ചു കളയുകയും നിങ്ങൾക്ക് സ്ഥാനമാനങ്ങൾ അല്ലാഹു ഉയർത്തി തരികയും ചെയ്യുന്ന കുറച്ച് കാര്യം ഞാൻ പഠിപ്പിച്ചു തരട്ടെയോ അവർ പറഞ്ഞു നബിയേ പഠിപ്പിച്ചു തരൂ നബിയേ എന്തായി പറയുന്നത് തെറ്റുകൾ അല്ലാഹു പൊറുപ്പിച്ചു കളയുകയും സ്ഥാനങ്ങൾ ഉയർത്തി തരികയും ചെയ്യുന്ന ചില കാര്യം പഠിപ്പിച്ചു തരട്ടെയോ നമുക്കൊക്കെ ചെയ്യാൻ പറ്റുന്നത് ഇസ്ബാഉൽ വുദൂഇ അലൽ മകാരിഹി വെറുപ്പുണ്ടെങ്കിലും വുദൂഇ ശരിക്കും കൃത്യമായും മുഴുവനായും പൂർത്തിയെടുത്ത് പൂർത്തിയാക്കി ചെയ്യുന്നത് ഇസ്ബാഉൽ വുദൂഇ നല്ല തണുപ്പുള്ള ദിവസമാണെന്ന് വിചാരിക്കുക വെള്ളത്തിൽ നല്ല തണുപ്പുണ്ട് വുദൂഇന്റെ വെള്ളം മുഖത്തേക്ക് എടുക്കുമ്പോ ഒരല്പം ഒന്ന് കയറ്റി കഴുകുന്നത് ഇതെല്ലാം കൈമുട്ട് വരെ കഴുകിയാൽ മതി പറവ് എന്നാലും ഒരല്പം പിന്നെ തലമുടി അല്പം തടവിയാൽ മതി എന്നാലും മുഴുവനായി തടവുന്നത് കാലനിരയാണി വരെ മതി എന്നാലും ഒരല്പം എപ്പോ നല്ല തണുപ്പുള്ള സമയം വെള്ളം തൊടാൻ മടിയുള്ള നേരം അസുഖമോ പ്രയാസമോ ഉള്ള നേരം ആ നേരത്ത് നിങ്ങൾ മുഴുവനായും മുതുകൊടുക്കുന്നതും പള്ളിയിലേക്ക് ഒരുപാട് കാൽവെപ്പുകൾ എടുത്ത് നടക്കുന്നത് കുറെ ദൂരയാ വീട് നടന്നു വരുന്നത് അല്ല എങ്ങനെയല്ലേ പറയാം ഹറമിന്റെ തൊട്ടടുത്താ ശരിക്കും വേണ്ടത് എങ്ങനെയാ ഹറമെന്ന് ദൂരെ താമസം അതുകൊണ്ട് ഒരുപാട് കാൽവെപ്പുകൾക്ക് ഒരുപാട് കിട്ടൂല അതുകൊണ്ടാ അജിന് പോണ അമീർമാർ ഉമ്രക്ക് പോകുന്നവർ ഹറമിനടുത്ത് താമസം ഹബീബ് തങ്ങൾ നിങ്ങളുടെ കാൽവെപ്പിന് ഓരോ കാൽവെപ്പിനും ഓരോ കാലടിക്കും കൂലി കൂടുതലാണ് തിരുമകൾ മായ്ക്കപ്പെട്ടു പോകും അല്ലാഹു പാപങ്ങൾ ഉറപ്പിച്ചു തളയുകയും ചെയ്യും
നിസ്സാരം കഴിഞ്ഞാൽ അടുത്ത നിസ്സാരത്തിന് കാത്തിരിക്കുന്നത് ആവേശത്തോടുകൂടെ പള്ളിയിൽ ഇരുന്ന് നിസ്സാരത്തെ പ്രതീക്ഷിക്കുന്നത് അതുപോലെയാണ്. അതാണ് സൈന്യത്തിന്റെ ഭാഗമായി ഒരു മുസ്ലിം ഉമ്മത്തിന്റെ രാഷ്ട്രത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഉറക്കമിളച്ച് ഒരു സൈന്യം സേവനം ചെയ്യുന്ന കൂലിയാണ്. പള്ളിയിലേക്ക് ഒരുപാട് ദൂരം നടന്നു വരുന്നത്, വിഷമങ്ങളുണ്ടെങ്കിലും വുദു പൂർത്തിയാക്കി ചെയ്യുന്നത്, ഒരു നിസ്കാരം കഴിഞ്ഞാൽ അടുത്ത നിസ്കാരത്തിന് കാത്തിരിക്കുന്നത്. ഇതുകൊണ്ട് അള്ളാഹു നിങ്ങളുടെ തെറ്റുകൾ പൊറുപ്പിച്ചു കളയുകയും നിങ്ങളുടെ നന്മകൾ വർദ്ധിപ്പിക്കുകയും ചെയ്യും. നമുക്കത് വേണ്ടേ? നമുക്കത് ആവശ്യമില്ലേ? അള്ളാഹുവേ ഞങ്ങൾക്ക് നന്മകൾ വർദ്ധിപ്പിക്കാൻ നീ തൗഫീക് തരണേ റബ്ബേ. മൻ ഖറജ മിൻ ബൈതിഹി മുതതഹ്ഹിറ, ഇങ്ങനെ റബ്ബിലേക്ക് അടുത്തത് ഇബാദത്തുകൾ ചെയ്തപ്പോഴാണ്. മൻ ഖറജ മിൻ ബൈതിഹി മുതതഹ്ഹിറ ഇലാ സ്വലാത്തിൻ മക്തൂബ, ഫർളായ ഒരു നിസ്കാരം നിർവഹിക്കാൻ വീട്ടിൽ നിന്ന് തന്നെ വുദു എടുത്ത് ഒരാൾ വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് പുറപ്പെട്ടാൽ എത്രയാ കൂലി എന്നറിയുമോ? ഫഅജ്റുഹു കഅജ്രിൽ ഹാജ്ജിൽ മുഹ്റിമി, ഹജ്ജിന് ഇഹ്റാം ചെയ്തവന്റെ കൂലിയാണത്രേ വീട്ടിൽ നിന്ന് വുദു എടുത്ത് വന്നാലുള്ള കൂലി. നമ്മൾ പള്ളിയിൽ വുദു എടുക്കുന്നു, കുഴപ്പമില്ല, വീട്ടിൽ നിന്ന് വുദു എടുത്ത് നടന്നു വന്നു, കൂലി എത്രയാ? എത്ര നിസ്കാരം കഴിഞ്ഞു പോയല്ലേ? എത്ര നിസ്കാരം കഴിഞ്ഞു പോയി, ചാൻസ് പോയില്ലേ? ഇനി ജീവിതത്തിൽ എത്ര നിസ്കാരം അല്ലാഹു ബാക്കി തന്നത്? ഓരോ നിസ്കാരത്തിനും ഹജ്ജിന്റെ കൂലി. യാ റബ്ബ്, എന്താണ് ഈ നിഅമത്ത്? ഇതൊക്കെ റബ്ബിന്റെ വലിയ അനുഗ്രഹമല്ലേ? വീട്ടിൽ നിന്ന് വുദു എടുത്ത് പള്ളിയിലേക്ക് വന്നാൽ ഹജ്ജിന് പോണെങ്കിൽ എന്തെല്ലാം ബുദ്ധിമുട്ട് ചെയ്യണം, എന്തെല്ലാം ഫോർമാലിറ്റീസ് പൂർത്തിയാക്കണം? ഒന്നും വേണ്ട, നിങ്ങൾ ഇതുകൊണ്ട് അബൂലിരുന്നുണ്ട്. ഹജ്ജ് ഫർളാണ്, ഫർള് ചെയ്തേ പറ്റൂ, പക്ഷേ ഡെയിലി ജീവിതത്തിൽ ഹജ്ജിന് തുല്യമായ കൂലി അല്ലാഹു നൽകുന്ന വിഷയം നോക്കൂ. വമൻ ഖറജ ഇലാ തസ്ബീഹി സ്വലാ ലാ യൻസുബു ഇല്ലാ ഇയാ, ദുഹാ നിസ്കരിക്കാൻ വേണ്ടി ഒരാൾ പുറപ്പെട്ടാൽ ദുഹാ നിസ്കരിക്കാനുള്ള ഉദ്ദേശത്തോടു കൂടെയാണ് പുറപ്പെട്ടത്. പറയുന്നു നിങ്ങൾ ഓരോരുത്തരും തന്റെ റബ്ബിനോടാ സംസാരിക്കുന്നത്. ഓരോരുത്തരും നോക്കണേ എങ്ങനെയാ റബ്ബിനോട് സംസാരിക്കുന്നത് എന്ന്. ഒരു വിഐപിയായ ഒരാളോട് നമ്മൾ സംസാരിക്കുന്ന അത്രയും ഹൃദയ സാന്നിധ്യം റബ്ബിനോട് സംസാരിക്കുന്നത് നമുക്കുണ്ടോ? പിന്നെ എങ്ങനെയാ നമ്മുടെ നിസ്കാരം ശരിയാവുക? ചില ആളുകൾ ഒരുപാട് നരബാധിക്കുന്നവരെ മുസ്ലിമായി ജീവിച്ചിട്ടും ഒരു നിസ്കാരം പോലും സ്വീകരിക്കപ്പെടാത്തത് കാണുമെന്ന് എങ്ങനെയാ നമ്മൾ റബ്ബിനോട് സംസാരിക്കുന്നത്? എങ്ങനെയാ നമ്മൾ റബ്ബിനോട് സംസാരിക്കുന്നത്? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, വലഖദ് റഅയ്തുനാ വമാ യതഖല്ലഫു അൻഹാ ഇല്ലാ മുനാഫിഖ്. ജമാഅത്ത് നിസ്കാരത്തിന് വരാതിരുന്നത് ഞങ്ങളുടെ കാലത്ത് മുനാഫിക്കുകളായിരുന്നു. മഅലൂമുൻ നിഫാഖ്, മഅലൂമുൻ നിഫാഖ്, കാപട്യം ഉറപ്പുള്ള ആളുകൾ. لقد كان الرجل يتابه يهادى بين الرجلين حتى يقام في الصف. ചില ആളുകളൊക്കെ ഞങ്ങളുടെ കാലത്ത് കാലുകൊണ്ട് നടന്നു വരാൻ കഴിയാതെ രണ്ട് ചെറുപ്പക്കാരുടെ തോളിൽ കൈവച്ചുകൊണ്ട് കാല് വേച്ച് 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 സ്വപ്പിൽ കൊണ്ടുവന്ന് നിർത്തുന്നവരെ രണ്ടാളിന്റെ സഹായത്തോടുകൂടെയും നിസ്കാരത്തിൽ ജമാഅത്തുകൾക്ക് വരാറുണ്ടായിരുന്നുവെന്ന് മഹാനായ അബൂ അബ്ദുറഹ്മാൻ സുലബി എന്ന ലോകപ്രസിദ്ധനായ ആലിഫ്, ബഹുമാനപ്പെട്ടവർ മരിക്കുന്നത് പള്ളിയിൽ വെച്ചുകൊണ്ടാണ്.
പള്ളിയിൽ വെച്ച് മരണമാസന്നമായപ്പോ ആളുകളൊക്കെ പറഞ്ഞു, മഹാനായ അബൂ അബ്ദുർ റഹ്മാൻ സുലമിയോട് വീട്ടിലേക്കൊന്ന് പോയിക്കോട്ടെ, നിങ്ങളെയും കൊണ്ട് വീട്ടിൽ പോയൊന്ന് കിടത്തി തരാമല്ലോ, നിങ്ങളെ വിരിപ്പിൽ കിടത്തി തരാം, മരണമാസന്നമായതായി തോന്നുന്നു, ഞങ്ങൾക്ക് വീട്ടിലേക്ക് പോകല്ലേ, പള്ളിയിൽ നിന്ന് പോവാ, വീട്ടിലേക്ക് കൊണ്ടുപോകട്ടെ എന്നെ ചോദിക്കുക. ആദ്യം ആലോചിക്കുക, അള്ളാഹു അങ്ങനെ ഒരു കൂലി ബാറിൽ പോയി ഇരുന്ന് മരിക്കുക, സിനിമാ തിയേറ്ററിലെ സിനിമ കാണുമ്പോൾ ഇരുന്ന് മരിക്കുക, ടിവി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മരിക്കുക, വലിയ പേടിയാണ്. കിടന്നുറങ്ങുന്നവരെ സിനിമ കണ്ട അവസാനം ഓഫ് ചെയ്യാൻ പോലും കഴിയാതെ അങ്ങനെ കിടന്നുറങ്ങുന്ന ആളുകളുണ്ട്. ആ ഉറക്കത്തിലാണ് നമ്മൾ മരിക്കുന്നതെങ്കിൽ അവസാനം ചെയ്ത അമലനുസരിച്ച് നാളെ ഹിസാബ് വരെ അവർക്ക് കാത്തിരിക്കട്ടെ. അവസാനം ചെയ്തത് സിനിമ കാണാനായിരുന്നു എന്ന് മലക്കുകൾ എഴുതി വെച്ചാൽ എന്തായിരിക്കും മുഅ്മിനെ നമ്മുടെ അവസ്ഥ? അതുകൊണ്ട് ഈ ലോകത്ത് കളിക്കാൻ വന്ന ആളുകളുണ്ട് ഒരുപാട്. നമ്മൾ അതിന് വന്നവരല്ല, നമ്മൾ കാര്യത്തിന് വന്നവരാണ്. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. جزاكم الله خيرا كثيرا. പള്ളിയിൽ മരിക്കാൻ പോകുമ്പോ ഞങ്ങൾ ചെന്ന് കൊണ്ട് പറഞ്ഞു, ഞങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് ഒന്ന് കൊണ്ടുപോയിക്കോട്ടെ. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, നിങ്ങൾ ഓരോരുത്തരും നിസ്സാരത്തിലിരിക്കുന്ന പോലെയാണല്ലോ. നിസ്കരിക്കുന്ന സ്ഥലത്ത് നിങ്ങൾ നിസ്സാരം പ്രതീക്ഷിച്ച് തന്നെ പള്ളിയിൽ ഇരിക്കുകയാണെങ്കിൽ, നിസ്സാരം കഴിഞ്ഞ് അടുത്ത നിസ്സാരത്തിന് നിങ്ങൾ പള്ളിയിൽ തന്നെ കാത്തിരുന്നാൽ നിങ്ങൾ നിസ്സാരത്തിലുള്ള പോലെയാണല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ട്. മലക്കുകൾ അതുകൊണ്ട് ഈ പള്ളിയിൽ തന്നെ കിടന്നുകൊണ്ട് മരിക്കാനാണ് എനിക്ക് ആഗ്രഹമെന്ന് മഹാനായ അബൂ അബ്ദുർ റഹ്മാൻ സുലമി റളിയല്ലാഹു മരിക്കുന്നത് അങ്ങനെയാണ്. നേരെ മറിച്ചും നടക്കാറില്ലേ? എത്രയേ മരണങ്ങൾ, എത്ര മോശമായിട്ട് വിഭജിച്ച് കിടന്നു മരിച്ചവരില്ലേ? വിഭജിച്ച് കിടന്നു മരിച്ചവർ, വേശ്യയുടെ കൂടെ കടന്നു മരിച്ചവരില്ലേ? സ്വന്തം ജ്യേഷ്ഠന്മാരോ അനുജന്മാരോ ആരാരും കൂടെ അറിയാതെ, സ്വന്തം വാപ്പ കൂടെ ജോലി ചെയ്യുന്നുണ്ടവരൊന്നും അറിയാതെ ഏതോ ഒരു കണ്ട പെണ്ണിനെയും കൊണ്ടുവന്ന് വാഹനത്തിലിരുത്തി ആഭാസവും തോന്നിവാസവും ചെയ്ത് അതിനിടയിലാണ് റൂഹിനെ പിടിക്കുന്നത്. അന്വേഷിച്ച് നോക്കുമ്പോ കാറിന്റെ ഉള്ളിൽ കിടക്കുന്നു നന്നരായി ഒരു ചന്ദ്രന്റെ അനുജനെ കാണുന്നത്, മോനെ കാണുന്നത്, കൂടെ ഏതോ ഒരു നാട്ടുകാരി പെണ്ണ്. നമ്മുടെ ദുബൈയിൽ നമ്മുടെ പരിസരത്ത് നടന്ന സംഭവങ്ങൾ അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. എന്താണ് ആ മരണമൊക്കെ? ആ ചെറുപ്പക്കാരൻ അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. മലയാളിയായ മുസ്ലിമായ ചെറുപ്പക്കാരനായി സംഭവിച്ചത് അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. എന്താണ് അതിന്റെ അവസ്ഥ? ഈ പള്ളിയിൽ കടന്ന്
ഈ പള്ളിയിൽ കിടന്ന് മരിക്കാനായി എനിക്ക് ആഗ്രഹമെന്ന് പറഞ്ഞ ആരായ അബൂ അബ്ദുർ റഹ്മാൻ സുലമി റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഹറമൈനിൽ കിടന്ന് മരിക്കാനുള്ള ഭാഗ്യം പ്രാപിച്ചരട്ടെ. അങ്ങനെ മരിച്ചോട്ടെ, മദീനയിൽ മരിക്കുന്നവർക്ക് എന്റെ ശഫാഅത്ത് ഉണ്ടെന്ന് റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബിനോട് ചോദിക്കും. അല്ലാഹു വനിയ ഏഴ് വിഭാഗത്തിൽ ഒരാൾ പള്ളികളുമായി മനസ്സ് ബന്ധിച്ചിരിക്കുന്ന ആളുകളല്ലേ, അങ്ങനത്തെ ഒരാളിൽ അബൂ അബ്ദുർ റഹ്മാൻ സുലമി റളിയല്ലാഹു അൻഹു പെട്ടുപോകുന്നത് എന്തൊരു മനോഹരമാണ്. നാഫിഉ എന്നവർ ഇബ്നു ഉമർ തങ്ങളുടെ മൗലയാണ് ബഹുമാനപ്പെട്ടവരോട് ചോദിച്ചു, ഉമർ തങ്ങളുടെ പൊന്നുമോൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു എന്താ ഇന്ന് വീട്ടിലൊക്കെ ചെയ്യാറുള്ളത്, എന്താ ചെയ്യുന്നത്? ഒരു സഹാബിയെ പറ്റി ചോദിക്കുകയാണ്. നാഫിഉ എന്നവർ പറഞ്ഞു, ലാ തുദീഖൂന, നിങ്ങൾക്കൊന്നും അത് ചെയ്യാൻ കഴിയില്ല. ബഹുമാനപ്പെട്ടവർക്ക് ഒരു പള്ളി ഉണ്ടായിരുന്നു, ആ പള്ളി ഉണ്ടാക്കിയത് ഹറമിന്റെ ഉള്ളിലാണ്. ആളുകൾ ചോദിച്ചു, ഹറമിന്റെ കൂലി എത്രയാ, ഹറമിന്റെ പുണ്യം എത്രയാണ്, എന്തുകൊണ്ടാണ് പുറത്തു പോയി വീട് വെച്ചത്? ആ വീടും ഹറമിലായി കൂടായിരുന്നു. വീട് ഹറമിലാകുമ്പോ ഹറമിൽ തന്നെ നിങ്ങൾ അള്ളാഹുവിനുള്ള വീട്, പള്ളി നിങ്ങൾ ഹറമിലുണ്ടാക്കിയപ്പോ വീടും ഹറമിന്റെ പരിധിയിൽ ചെയ്തുണ്ടായിരുന്നു എന്ന് ചോദിച്ചപ്പോ മറുപടി പറഞ്ഞത്, നിങ്ങളുടെ ചോദ്യത്തിന്റെ പൊരുളിലേക്ക് മനസ്സിലായി, ഹറമിലെ കൂലിക്ക് ഒരുപാട് ഒരുപാട് ഹറമിന്റെ ഇബാദത്തിന് കൂലിയുണ്ടല്ലോ, ആ കൂലിയൊക്കെ കിട്ടാൻ തന്നെയാണ് ഹറമിന്റെ ഉള്ളിൽ ഞാൻ നിന്റെ പള്ളി നിർമ്മിച്ചത്. എന്നാൽ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഹറമിൽ അനാവശ്യമായ വർത്തമാനങ്ങൾ പറയാൻ പാടില്ലല്ലോ. വീട്ടിലായിരിക്കുമ്പോ എന്തെങ്കിലും അനാവശ്യമായ വർത്തമാനങ്ങൾ തിന്മകളല്ല, മാലായണി എന്ന് പറയും. പറയില്ലേ, അങ്ങനെ ഒരു അനാവശ്യമായ വർത്തമാനം ഹറമിന്റെ ഉള്ളെന്ന് പറഞ്ഞാൽ അതിന്റെ ഗൗരവം എത്രയാണ്. അതുകൊണ്ടാ എന്റെ വീട് ഹറമിന്റെ പുറത്തു മതി, പള്ളി മതി ഹറമിന്റെ ഉള്ളിൽ എന്ന് നിശ്ചയിച്ച മഹാന ഉമർ തങ്ങളുടെ പൊന്നാരമോൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഹറമിന്റെ പരിസരത്തുള്ള ഹോട്ടലുകളിൽ നമ്മൾ താമസിക്കുമ്പോഴേ, അവിടുത്തെ ഫ്ലാറ്റുകളിൽ താമസിക്കുമ്പോഴേ, തമാശ പറഞ്ഞ് ചിരിക്കുന്നവര്, ദുന്യവിയായ കഥ പറയുന്നവർ, ഭക്ഷണത്തിന്റെ ടേസ്റ്റിനെ കുറിച്ച് സംസാരിക്കുന്നവര്, റോഡിലൂടെ നടന്നു വരുമ്പോ കണ്ട കാഴ്ച പറഞ്ഞ് സമയം കളയുന്നവർ, നൂറിലേറെ കിലോമീറ്ററുകൾക്കുള്ളിലാ ഹറം കിടക്കുന്നത്, നൂറിലേറെ കിലോമീറ്ററുകളുടെ ചതുരശ്ര കിലോമീറ്ററുകളാ ഹറം എന്ന് പറയുന്നത്, അതിന്റെ ഉള്ളിലാണ് നമ്മൾ കിടക്കുന്നത്. ജിദ്ദയിലേക്ക് എത്തുന്നവരെ മുക്കാൽ ഭാഗവും ഹറമിന്റെ ഭാഗമല്ലേ, അതിന്റെ അപ്പുറത്തല്ലേ ജിദ്ദയുടെ ടൗണിന്റെ ഭാഗം ആരംഭിക്കുന്നത്. ആ ഒരു ഹറമിന്റെ ഉള്ളിൽ നമ്മുടെ അനാവശ്യമായ വർത്തമാനങ്ങൾ കൊണ്ട് വരുന്ന നഷ്ടം എത്രയാ, പോയി കിട്ടിയ ഉമ്ര പോലും നഷ്ടപ്പെടുത്തി കളഞ്ഞേക്കാം. അള്ളാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുന്നത് ഹൃദയത്തിന്റെ ഈമാനിന്റെ ഭാഗമാണ്. അപ്പോ നാഫിഅന്നവരോടാ ചോദ്യം, എന്തായിരുന്നു നിങ്ങളുടെ മഹാനായ നേതാവ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾ എന്താ വീട്ടിലൊക്കെ ചെയ്തിരുന്നത്? നിസ്കാരത്തിന്റെ നേരമാകുന്നത് വരെയും മുസ്ഹഫും പിടിച്ചിരിക്കലാണ് ഖുർആൻ ഓതല എന്റെ യജമാനൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ചെയ്തിരുന്നതെന്ന് നാഫിഉ റളിയല്ലാഹു തആല ഇബ്നു ഉമർ റളിയല്ലാഹു തആല പറയുന്നുണ്ട്.
ബഹുമാനപ്പെട്ടവരുടെ സംഭവം മുഹമ്മദ് ബിൻ സെയ്ദ് എന്നവർ ഉദ്ധരിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ടവർക്ക് ഒതു കൊടുക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. ഒതുകൊടുത്തവരുടെ നിസ്കരിക്കും. അങ്ങനെ ഒരു രാത്രിയിൽ നാലോ അഞ്ചോ പ്രാവശ്യം എഴുന്നേറ്റ് പിടഞ്ഞെഴുന്നേൽക്കുമായിരുന്നു. ഇടയിലുള്ള സമയം ഇബാദത്തുകൾ കൊണ്ട് സജീവമാക്കിയിരുന്നു. നമ്മളിൽ ആർക്കാണ് അത് കഴിയുന്നത്? കണ്ടിട്ടില്ല സ്വഹാബികളോട് പറഞ്ഞു, ഉവൈസുൽ ഖർനി എന്ന് പറയുന്ന ഒരാൾ വരും, നിങ്ങൾക്ക് കാണാൻ പറ്റിയേക്കും. ഇങ്ങനെയൊക്കെയാണ് അവരുടെ രൂപങ്ങളൊക്കെ. ഉമ്മയുണ്ട്, ആ ഉമ്മാക്ക് വല്ലാതെ സേവനം ചെയ്യുന്ന മഹാനാണ്. ശരീരത്തിൽ വെള്ളപ്പാടുണ്ടായിരുന്നു, അള്ളാഹു എല്ലാം സുഖമാക്കി കൊടുത്തു. ഒരു ഇച്ചിരി എവിടെയോ ഒരു നാണയത്തിന്റെ അത്ര ബാക്കിയുണ്ട്. ആളാണ് കണ്ടാൽ സഹാബികളോട് പറഞ്ഞിട്ടുള്ളത്. അവിടെ ചെന്നിരിക്കാൻ ഭാഗ്യമുണ്ടായവർ, കാണാൻ പറ്റാത്ത അന്ധന്മാരായ സഹാബികളുണ്ട്. ഹബീബിന്റെ മജ്‌ലിസിൽ പോയിരുന്നാൽ മതി, ആ ഭാഗ്യം കിട്ടിയില്ല. ഉമ്മയെ നോക്കിയതിന്റെ പേരിൽ പറഞ്ഞു, മോനെ പെട്ടെന്ന് വരണം കേട്ടോ. നബിയെ കാണാൻ ആഗ്രഹം പറഞ്ഞപ്പോ മദീനയിലേക്ക് വരുന്നു. തങ്ങൾ എപ്പോഴാ വരാ അറിയില്ല, നാളെ വരോ അറിയില്ല, ചിലപ്പോ മാസങ്ങളിലേക്കും. ഉമ്മയെ കാണാൻ യമനിലേക്ക് തിരിച്ചു പോകണോ, ഹബീബിനെ കാണാൻ മദീനയിൽ തങ്ങണോ? രണ്ട് വിഷയമാണ് പറഞ്ഞത് കേൾക്കാം. സ്വർഗമുണ്ട് എന്ന് മുത്തരവ് പറഞ്ഞത് ഉമ്മയുടെ കാലിന്റെ താഴെയല്ലേ. ഉമ്മയെ ചെന്ന് കാണാം, ഹബീബിനെ കാണാതെ എല്ലാവരെയും തിരിച്ചു വന്ന മഹാനായ മുത്തരവി പഠിപ്പിച്ചിരിക്കുകയാണ്, ദ്വാരക്കണം കേട്ടോ എന്ന് പറയണം. ആരോട്? സ്വഹാബിയോട് പറയുന്നത്. ഞങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ വെള്ളപ്പാട് രോഗമുണ്ടായിരുന്നില്ലേ, അള്ളാഹു മാറ്റി തന്നില്ലേ. പക്ഷെ എവിടെയോ നിങ്ങൾക്ക് ഒരു നാണയത്തിന്റെ അത്ര ഒരു വട്ടം നിങ്ങൾക്ക് വെള്ളപ്പാടുകൊണ്ട് ബാക്കിയുണ്ടല്ലേ, ശരിയല്ലേ? അതെ,
നിങ്ങളെ പറ്റി മുത്തനബി ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഈ അടയാളങ്ങൾ പറഞ്ഞുകൊണ്ട് മഹാനുഭാവനെ കുറിച്ച് മുത്തനബി കാണാതെ വഹീന്റെ വെളിച്ചത്തിൽ കണ്ടുകൊണ്ട് പറഞ്ഞിട്ടുണ്ടല്ലേ, ആ മഹാനായ യുവൈസ് റളിയല്ലാഹു തആല ഭയങ്കര ആമിദായിരുന്നില്ലേ, ഭയങ്കര ആമിദായിരുന്നു. മഹാനായ അല്ലാമ ശാത്തിബി ബഹുമാനപ്പെട്ടവരുടെ ഇബാദത്ത് കണ്ടിട്ട് പറഞ്ഞു, ഒരാൾക്കും നിത്യമായി കൊണ്ടു നടക്കാൻ പറ്റാത്ത അത്രയും കഠിനമേറിയ ഇബാദത്ത് കൊണ്ടു നടന്ന ആളാണ്. മഹാനായ പറയട്ടെ, ഞാൻ അവിടെ ചെന്ന് നിന്നു അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടൊന്ന് കാണാം. എന്താണെന്നറിയോ, ബഹുമാനപ്പെട്ട ഒരിക്കലും വാക്ക് പറഞ്ഞിട്ടുണ്ട്, നിരന്തരമായി ക്ഷീണമില്ലാതെ ഉറക്കമില്ലാതെ വിശ്രമമില്ലാതെ സുജൂദും റുകൂഉമായി കിടക്കുന്ന പോലെ എന്റെ റബ്ബിനെ ഞാൻ ഭൂമിയിൽ മലക്കുകൾ ആകാശത്ത് ചെയ്യുന്ന ഇബാദത്ത് ഞാൻ റബ്ബിനെ ഭൂമിയിൽ ചെയ്യുമെന്ന് പറഞ്ഞു. ഉറങ്ങാതെ ആ രാത്രി മുഴുവനും നിസ്കരിച്ചതിന്റെ സാക്ഷിയാണ് മറ്റൊരു പ്രഗത്ഭനായ അല്ലാഹുവിന്റെ വലിയ സുബഹാനസ്സാലം കഴിഞ്ഞപ്പോ ബഹുമാനപ്പെട്ടവർ ഒന്നിനിങ്ങനെ തൂങ്ങി ഉറങ്ങി. നോക്കിയില്ലല്ലോ, സുബഹാനസ്സാലം കഴിഞ്ഞപ്പോ ഒന്നിനിങ്ങനെ മൈ പെട്ടെന്ന് എഴുന്നേറ്റു. എഴുന്നേറ്റപ്പോ ഞാൻ കേൾക്കുന്നുണ്ട്, അല്ലാഹുമ്മ ഇന്നീ അഊദു ബിക മിൻ ഐനിൻ നവാമ വബത്തുനി ലാ തശ്ബഅ. മിനെ എങ്ങനെയാണ് ഇതൊക്കെ പറഞ്ഞു തരാ, ഇത് പറയാൻ പോലും ഞാൻ അർഹനല്ല. എങ്ങനെയാണ് നമ്മൾ ഇതൊക്കെ പറയുന്നത്? സുബഹാനസ്സാലം വരെ രാത്രി നിസ്കരിച്ച് എപ്പോ തുടങ്ങിയ നിസ്കാരമാ, തലേന്ന് സുബഹി കഴിഞ്ഞിട്ട് സുബഹാനസ്സാലം കഴിഞ്ഞ് മെല്ലെ ഒന്ന് ഇങ്ങനെ കണ്ണൊന്ന് മയങ്ങിപ്പോയി, ഒന്ന് ഒരല്പം ഒന്ന് തൂങ്ങി ഉറങ്ങിയപ്പോ പെട്ടെന്ന് ഉണർന്നുകൊണ്ട് പറഞ്ഞു, റബ്ബേ ഉറങ്ങുന്ന കണ്ണിനേക്ക് വേണ്ട റബ്ബേ വയറ് നിറയാത്ത വിശപ്പ് മാറാത്ത വയറും എനിക്ക് വേണ്ട അമ്മാ. നന്നായി ഉറങ്ങുന്ന കണ്ണ് എന്നാണ് ഇവിടെ ഉറക്കം എത്രയാ ഉറങ്ങിയത്, വേണ്ട റബ്ബേ എനിക്ക് അങ്ങനെ വരുത്തല്ലേ, എനിക്ക് നിനക്ക് ഇബാദത്ത് ചെയ്യണം റബ്ബേ, ഒരിക്കലും മതി വരാത്ത വയറും എനിക്ക് തരല്ലേ അല്ലാഹുവേ എന്ന് ആ ഒരു തൂങ്ങിയുറക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്. ചില രാത്രികളിൽ ബഹുമാനപ്പെട്ടവർ പറയുമായിരുന്നു, രാത്രിയായാൽ ഇത് രാത്രിയാണെന്ന് പറഞ്ഞ് ചിലവഴിക്കും.
ചില രാത്രികൾ പറയും ഇത് സുജൂദിന്റെ രാവാണ്. എന്നിട്ട് നേരം കൊടുക്കുന്നവരെ സുജൂദിൽ കടന്ന് തൊഴാൻ ചെയ്യുമായിരുന്നു. ആ മഹാനായ അവരെ കൊണ്ടല്ലയോ ഞങ്ങൾക്ക് മഴ ലഭിക്കുന്നത്, അവരെ കൊണ്ടാണ് ഞങ്ങൾക്ക് മഴ ലഭിക്കുന്നത്. ബഹുമാനപ്പെട്ടവർക്ക് വാടക കൊടുക്കുന്ന ഒരു വീടുണ്ട്, പത്ത് ദിനാറ്, പത്ത് ദിർഹം, 20 ദിർഹം, 30 ദിർഹം, അങ്ങനെയാ വാടക. ഏതോ ഒരാണാവി അതിലൊരു വീട് വാടകക്ക് വാങ്ങി, 10 ദിർഹം കൊടുത്ത്, ഈ 20 ദിർഹം കൊടുത്തിട്ട് 10 ദിർഹമിന്റെ വീട് വാടക കൊടുത്ത് കൊണ്ടുപോയി. 20 ദിർഹം കൊടുത്തിട്ട് എത്രയാ? 10 ദിർഹമിന്റെ പോയി. ബഹുമാനപ്പെട്ടവർ വന്നു കച്ചവടം നടത്തിയ ബന്ധുവിനോട് ചോദിച്ചുള്ള എത്ര കൊടുത്തത്? 20 ദിർഹം എന്നതിന്റെ 10 കൊണ്ടുപോയി, നമുക്ക് 10 ദിർഹം ലാഭമാണ്. കച്ചവടക്കാരെ, നിങ്ങൾ സത്യസന്ധരായി കച്ചവടം ചെയ്താൽ അമ്പിയാഹിന്റെ കൂടെയാ, അമ്പിയാഹിന്റെ കൂടെയാ. ആ ഭാഗ്യം സത്യസന്ധരായ കച്ചവടക്കാരൻ അമ്പിയാഹിന്റെ കൂടെയാണ് നാളെ പരലോകത്ത്. അല്ലാഹു ആ ഭാഗ്യം നമ്മുടെ കച്ചവടക്കാർക്ക് നൽകട്ടെ. പക്ഷേ നേരെ മറിച്ചാണെങ്കിൽ ഹറാമാണ് കച്ചവടമെങ്കിൽ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു 20 ദിർഹം എന്നിട്ട് 10 വാങ്ങിച്ചത് ഇയാൾക്ക് ഒന്നുകിൽ 10 തിരിച്ചു കൊടുക്കണം. ആരാണ് ആറാവി? ആ മനുഷ്യൻ അന്വേഷിച്ച് 3 ദിവസവും രാവും പകലും പ്രതീക്ഷിച്ച മഹാനായ മുഹമ്മദ് ബിൻ ദുൽഖദർ റഹ്മത്തുള്ളാഹി തആല അലൈഹി റിദ്വാനുള്ളാഹി അലൈഹി എന്ന മഹാൻ അവസാനം ഒരാൾ പറഞ്ഞു, ദേ പോകുന്ന ആളാണ്. ചോദിച്ചു, യാ റബ്ബി, നിങ്ങൾ ഷാമിൽ വന്നിട്ട് ഞങ്ങളുടെ വീടുകൾ വാടക കൊടുത്തോ? അതെ. എത്ര കൊടുത്തു? 20. എന്തിനോ ഒരു വീടെടുത്തില്ലേ? ഞാനത് അറിഞ്ഞു, എന്റെ വീടാ, എന്നതാണത്. നിങ്ങൾക്ക് 20 എടുക്കാനുള്ള സൗകര്യം ഉണ്ടല്ലോ, നിങ്ങൾ ഒന്നുകിൽ 10 ദിർഹം നിങ്ങൾ തിരിച്ചു വാങ്ങണം, അല്ലെങ്കിൽ 20 വീട്ടിലേക്ക് ഒന്ന് മാറി താമസിക്കണം, അല്ലെങ്കിൽ കച്ചവടം നമ്മൾ നിർത്തണമെന്ന് വിചാരിച്ച് കച്ചവടം നമ്മൾ എന്ത് ചെയ്യാം? നമ്മൾ പോയി കച്ചവടം ബാധ്യനാണെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് നിങ്ങൾക്ക് പൈസ തിരിച്ചു തരാം. അദ്ദേഹം പറഞ്ഞു, അന്ത മജ്നൂൻ, നിനക്ക് എന്താ ഭ്രാന്തുണ്ടോ? എന്റെ പൈസയെ പറ്റി എന്നെ കാണുന്ന നിങ്ങൾക്ക് വിവേചാറോ? നിങ്ങളുടെ 10 ദിർഹം എന്റെ മക്കൾക്ക് വേണ്ട. 10 നിങ്ങൾ 20 തന്നില്ലേ, നിങ്ങൾക്ക് ഒരു 10 ഞാൻ തിരിച്ചു തരാൻ വന്നിരിക്കുക. ഒന്നുകിൽ അത് വാങ്ങണം, അല്ലെങ്കിൽ 20 റൂമിലേക്ക് നിങ്ങൾ മാറി താമസിക്കണം, ഇല്ലെങ്കിൽ നമുക്ക് കച്ചവടം ക്യാൻസൽ ചെയ്യാം. മഹാനായ മുഹമ്മദ് ബിൻ മുഖദ്ദിദ് തങ്ങളോട് ആരാബി പറഞ്ഞു, എന്നാലേ എന്റെ 10 ബാക്കി എനിക്ക് തന്നേക്ക്, ഞാൻ അത് വാങ്ങിച്ചോളാം. എന്റെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു, ആളുകളോട് ചോദിച്ചു, അല്ല ഇയാൾ ആരാണ്? അദ്ദേഹം പറഞ്ഞു, ഇപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായി, ഇവരെ കൊണ്ടാണ് ഞങ്ങൾക്ക് മലകളിൽ മഴ കിട്ടുന്നതും ഞങ്ങളുടെ താഴ്വാരങ്ങളിൽ പുല്ല് മുളക്കുന്നതും. ഈ മഹാനുഭാവനെ പോലെയുള്ള ആളുകളെ കൊണ്ടാണ്, ഇവരെ കൊണ്ടാണ് ഈ ലോകത്തെ അല്ലാഹു നിലനിർത്തുന്നതെന്ന് എനിക്കിപ്പോ ബോധ്യപ്പെട്ടു എന്ന് പറഞ്ഞ് തലയിൽ കൈവച്ചുകൊണ്ട് പോയി നടന്നു പോവാ. സത്യസന്ധമായ സത്യസന്ധമായ അവരെ കൊണ്ടാണ് ഈ ലോകത്ത് ജന്മം നേടുന്നത്. ആബിദീങ്ങളെ കൊണ്ട്, സജ്ജനങ്ങളെ കൊണ്ട്, ഏറ്റവും മഹത്തരമായ ഒരു വിഷയമാണ് അവരുടെ ഇസ്മ പോലെ തന്നെയാണ്. വിജയിച്ചവർ, സന്തോഷമുള്ളവർ എന്നാ പേര്. ബഹുമാനപ്പെട്ടവരെ സംബന്ധിച്ച് അബൂ ഹർമല റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, സയ്യിദുൽ മുസയ്യിബ് പറയുന്നതിന്റെ കാതുകൊണ്ട് ഞാൻ കേട്ടു, മുഅ്മിനെ നമ്മൾ ഒന്ന് കേട്ടു നോക്കട്ടെ. മാ ഫാതതിനി അതക്ബീറത്തുൽ ഊലാ മുൻദു 50 വർഷമായിട്ട് ഇമാമോട് കൂടെ നിസ്കരിക്കുമ്പോ ഇമാം ആദ്യമായി പറയുന്ന അല്ലാഹു അക്ബർ എന്ന ആദ്യത്തെ തക്ബീറത്ത് 50 വർഷമായിട്ട് എനിക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. സയ്യിദ് ഇബ്നു മുസയ്യിബ് റളിയല്ലാഹു അൻഹു അബ്ദുൽ പ്രമുഖനാണ്. 50 കൊല്ലേ
എനിക്ക് ആദ്യത്തെ ഇമാം ആദ്യം തക്ബീർ പറയുമ്പോൾ ഞാൻ കൂടെയുണ്ട് 50 വർഷം. ഈ ഹദീ റിവായത്ത് ഉദ്ധരിച്ചുകൊണ്ട് ഉലമാ പറയാ ലൗലാ സിഹത്തുൽ അനസാനി, ഇവരൊക്കെ പറഞ്ഞ വാക്കുകൾ സഹീഹായ സനദുകളിലൂടെ നമുക്ക് ലഭിച്ചില്ലായിരുന്നുവെങ്കിൽ ഇതൊക്കെ പച്ചമുണയാണെന്ന് മനുഷ്യന്മാർ മനസ്സിലാക്കിയേനെ. പക്ഷേ സത്യസന്ധമായ സനദുകളിലൂടെ നമ്മുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് ഇത് കാര്യങ്ങൾ സത്യസന്ധമാണ്. ومان مرتو في خفا رجل منذ 50 سنه 50 വർഷമായി നിശ്ചരിക്കുമ്പോൾ എൻ്റെ മുമ്പിലുള്ള ആളിനെ പരിധിയിലേക്ക് ഞാൻ നോക്കിയിട്ടില്ല. നമ്മൾ നിശ്ചരിക്കുന്നുണ്ട് മുമ്പിൽ ഏതെങ്കിലും ഒരു തവണ ടീഷർട്ടിൽ എന്തെങ്കിലും ചിത്രമോ എഴുത്തുമായി വന്നാൽ പിന്നെ ചിന്ത മുന്നോട്ട്. ചെറുപ്പക്കാരൊക്കെ വല്ല കളി ജേഴ്സി അണിഞ്ഞ കളിക്കാരുടെ പ്ലെയറുടെ ഫേവറേറ്റ് നമ്പർ 7, 10, 1, 2 ആണെങ്കിൽ പിന്നെ ലോകകപ്പിലേക്ക് പോയി. ഞാൻ എന്റെ മുമ്പിൽ നിശ്ചയിക്കുന്ന ഒരാളിന്റെയും പെരടിയിലേക്ക് പോലും 50 വർഷമായി ഞാൻ നോക്കിയിട്ടില്ലെന്ന് പറയാൻ ധൈര്യം കാണിച്ച സയ്യിദ് ബിനുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു എവിടെ? നമ്മളെവിടെ? فاجئني بمثلهم اذا جمعتنا يا جرير المجامع. ഇവരാണ് അന്ന് സൃഷ്ടിച്ച നമ്മുടെ പാരമ്പര്യം. അവരെ പോലെയുള്ളവർ എവിടെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്? ഈ ദീനിന്റെ മുച്ചത്തല്ലാതെ. وما اذن المؤذن منذ 30 سنه الا وانا في المسجد. ഇതാണ് മുഹിബ്ബായ അല്ലാഹുവിന്റെ ഒരു ആബിദിന്റെ ലക്ഷണം. മുഹിബ്ബ് റബ്ബിനെ ഇഷ്ടപ്പെടുന്നവർ. 30 വർഷമായി മുഅദ്ദിൻ അല്ലാഹു അക്ബർ എന്ന് പള്ളിയിൽ വിളിക്കുമ്പോൾ 30 കൊല്ലം ഞാൻ പള്ളിയിൽ ഉണ്ടായിരുന്നുവെന്ന് സയ്യിദ് ബിനുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു. ഞാൻ പള്ളിയിലെത്തിയിട്ടേ അവിടെ നിന്ന് വാങ്ങു കൊടുക്കാറുണ്ടായിരുന്നുള്ളൂ. വാങ്ങു കൊടുക്കും മുമ്പേ, അല്ലാഹു എന്നെ വിളിക്കും മുമ്പേ ഞാൻ അങ്ങോട്ട് ചെന്നിരുന്നിട്ടുണ്ട്. 30 വർഷം മഹാനായ സയ്യിദ് ബിനുൽ മുസയ്യിബ് റഹ്മത്തുല്ലാഹി അലൈഹി. من حافظ على الصلوات الخمس في جماعه فقد ملا البر والبحر عباده. അഞ്ചുനേര ഇബാദത്ത് നിസ്സാരം ജമാഅത്ത് നിർവഹിക്കാൻ ജമാഅത്തിനായി നിർവഹിക്കാൻ കഴിഞ്ഞാൽ കരയും കടലും ഇബാദത്ത് കൊണ്ട് നിറച്ചതിന് തുല്യമല്ലേ? ഇതാണ് ഈ വിഷയങ്ങളൊക്കെ ഭയങ്കരമല്ലേ? ശുഹബി റളിയല്ലാഹു അൻഹു പറഞ്ഞു, രണ്ടുപേർ അബൂ മുസ്ലിം ഖൗലാനി റളിയല്ലാഹു അൻഹു കാണാൻ ചെന്നു. കറാമത്തുകളുള്ള മഹാനാണ് അബൂ മുസ്ലിം ഖൗലാനി റഹ്മഹുല്ലാ. നല്ല ഞാനൊരിക്കൽ വീട്ടിൽ ചെന്നപ്പോഴേ എന്റെ ഭാര്യ വാതിലൊന്നും തുറന്നിരുന്നില്ല. സാധാരണ ഞാൻ വീട്ടിലേക്ക് എത്തുമ്പോഴേ മുറ്റത്ത് എത്തുമ്പോഴേക്കും അവൾ വീടിന്റെ പൂമുഖത്ത് വരും. ഞാൻ ചെല്ലുമ്പോഴേ വാതിൽ തുറന്നു വെച്ചിട്ടുണ്ടാകും. ഞാൻ സലാം പറയും, അവളെ സലാം അടക്കും, എന്നെ കൈ പിടിച്ചകത്തേക്ക് കയറ്റിയിരുത്തും. എന്നിട്ട് വല്ല ഭക്ഷണം ഉണ്ടെങ്കിൽ തന്നിട്ട് ഞങ്ങൾ വർത്തമാനം പറഞ്ഞിരിക്കും, അന്നത്തെ കാര്യങ്ങളൊക്കെ പറയും. അങ്ങനെ ഇരിക്കും. ഒരു ദിവസം ചെന്നപ്പോഴേ എന്റെ സലാമിന് മറുപടിയില്ല, വാതിൽ തുറന്നിട്ടുമില്ല, അവളെറ്റ കാണുന്നില്ല. ഞാൻ വാതിൽ തുറന്നു നോക്കി, അകത്ത് ചെന്ന് നോക്കുമ്പോ ഒരു മൂലയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് എന്റെ ഭാര്യ. ചോദിച്ചു, പെണ്ണെ നിനക്ക് എന്ത് പറ്റി? പറഞ്ഞു, നിങ്ങൾ മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ ഉറ്റ സുഹൃത്തല്ലേ? മുആവിയ തങ്ങൾ ഭരണാധികാരിയല്ലേ? നിങ്ങൾ വിചാരിച്ചാൽ ഒരു വേലക്കാരിയെ ഈ വീട്ടിക്ക് കിട്ടുമല്ലോ, നിങ്ങൾ എന്താ ചോദിക്കാത്തത്? അപ്പൊ ഏതോ ഒരു അയൽപക്കത്തെ പെണ്ണ് വന്ന് പഴപ്പിച്ചതാണേ, നിങ്ങളുടെ പുതിയാപ്പിളക്ക് ഇത്ര ഹാൻഡ് ഉണ്ടായിട്ടൊരു വേലക്കാരിയെ കിട്ടിയിട്ടില്ലല്ലോ. ഉടനെ ദുആ ചെയ്ത അബൂ മുസ്ലിമുൽ ഖൗലാനി റഹ്മഹുല്ലാ, അല്ലാഹുമ്മ അഅമി ബസറ മൻ ഖബ്ബബ ഇംറാതി. എന്റെ പെണ്ണിനെ പഴപ്പിച്ചവളുടെ കണ്ണിനെ കാഴ്ചയെടുത്തു കളയണേ റബ്ബേ. നാല് വീട് അപ്പുറത്തുള്ള ഒരു പെണ്ണിന്റെ ഉച്ചത്തിൽ വിളിച്ചു പറയുന്നേ, വിളക്കണഞ്ഞു പോയല്ലോ, വെളിച്ചം കാണുന്നില്ലല്ലോ. അവര് പറഞ്ഞു, കണ്ണിന്റെ കാഴ്ച പോയതാ. അവരെ ഉറപ്പായി അങ്ങനെ ഒരു കറാമത്ത് നടക്കണമെങ്കിൽ അത് അബൂ മുസ്ലിം ഖൗലാനിയുടെ വീട്ടിലായിരിക്കണം. ഓടി വന്നിട്ട് പറഞ്ഞു, മാപ്പ് തരണം. എന്തേലും ചോദിച്ചു, നിങ്ങൾ എന്റെ പെണ്ണിനെ പഠിപ്പിച്ചോ, നിന്നോട് ക്ഷമിക്കണം. നിങ്ങളുടെ കഷ്ടപ്പാട് കണ്ടപ്പോഴേ ഈ വേലയും ജോലിയും ചെയ്ത് നിങ്ങളുടെ ഭാര്യ കഷ്ടപ്പെടുന്നത് കണ്ടപ്പോ നിങ്ങളെ മുഹാമിയ നിങ്ങളുടെ ഹാനിലാണല്ലേ, നിങ്ങളൊന്ന് സൂചന കൊടുത്ത
എന്റെ ഭാര്യ നിങ്ങൾ പഴപ്പിച്ചല്ലേ, എന്റെ ഭാര്യ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിച്ചിരുന്ന പെണ്ണാണ്. അവളുടെ കണ്ണിലേക്ക് ദുനിയാവിനോടുള്ള ആഗ്രഹം, ആഡംബരത്തോടുള്ള മോഹം നിങ്ങൾ കൊണ്ടുവന്നല്ലേ, ആ വിഷമത്തോടുകൂടെ ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞ പെണ്ണ് നടന്നു പോയത് അങ്ങനത്തെ വലിയ മഹാന അബു മുസ്ലിം അൽ ഖൗലാനി റഹ്മത്തുള്ളാഹിയാണ്. ബഹുമാനപ്പെട്ടവരുടെ മുമ്പിലേക്ക് രണ്ട് ആളുകൾ കാണാൻ വേണ്ടി വീട്ടിലേക്ക് വന്നപ്പോ, വീട്ടിലില്ല പള്ളിയില്ല, പള്ളിയിലേക്ക് ചെന്ന് നോക്കുമ്പോ ഫവജദാഹു യർകഉ വയസ്ജുദു സുജൂദും റുകൂഉമായിട്ട് കിടക്കാൻ ബഹുമാനപ്പെട്ട അബൂ മുസ്ലിം അൽ ഖൗലാനി റഹ്മത്തുള്ളാ. നോക്കണം, ഇങ്ങനെ കറാമത്തുകൾ ഉണ്ടായത് അവര് ചെയ്യുന്ന ഇബാദത്ത് ഫലമായിട്ടാണ്. അവരുടെ നാവുകൾക്ക് അല്ലാഹു ഫലമുണ്ടാക്കി കൊടുക്കുന്നത് അവരുടെ റബ്ബുമായി അവർക്കുള്ള ബന്ധമാണ്, ഖൽബുമായി റബ്ബുമായുള്ള ബന്ധമാണ്, ഇബാദത്തിന്റെ ബന്ധമാണ്. ബഹുമാനപ്പെട്ടവർ ഒരുപാട് നേരം ബഹുമാനപ്പെട്ടവരുടെ നിസ്കാരത്തിന്റെ എണ്ണം ഇവരിൽ എണ്ണി നോക്കി എത്രയാണ് നിസ്കരിച്ചത്. ആ പകലിൽ നിസ്കരിച്ചത് 300 റക്അത്ത് നിസ്കാരമാണ്. അവരോടൊന്ന് പോകുന്നതിന്റെ മുമ്പ് 300 റക്അത്ത് ഇറങ്ങിയപ്പോ അവര് പറഞ്ഞു, ബഹുമാനപ്പെട്ടവരെ പറഞ്ഞു, നിങ്ങൾ എന്നെ കാത്തിരിക്കുകയാണ്. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, പക്ഷേ ആ തിരിച്ചുവരവ് 300 റക്അത്ത് കഴിഞ്ഞതിന് ശേഷമാണ്. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഇന്ന ഖൈറ മാ ഖദ്ദമ അൽ മർഉ ലിയൗമിൽ ഖിയാമ കസറത്തു സുജൂദ്. നാളെ പരലോകത്തേക്ക് വേണ്ടി നമ്മൾ ചെയ്തു വെക്കുന്ന ഏറ്റവും വലിയ കർമ്മം സുജൂദ് വർദ്ധിപ്പിക്കലല്ലയോ? ഞാൻ അതുകൊണ്ടാണ് ഒരുപാട് നിസ്കരിച്ചതെന്ന് മഹാനായ അബൂ മുസ്ലിം അൽ ഖൗലാനി റഹ്മത്തുള്ളാഹി അലൈഹി. മഹാനായ മുർറത്തുൽ ഖൈർ മുറത്തുൽ ഹമദാനി എന്നറിയപ്പെടുന്ന മഹാനവർ, ബഹുമാനപ്പെട്ടവരെ സംബന്ധിച്ച് പറയാറുണ്ട്, യുസല്ലി കുല്ല യൗമിൻ വ ലൈല അൽഫ റക്അ. രാവിലെയും രാത്രിയിലുമായിരുന്നു പറ്റാതായപ്പോഴേ ദിവസം രാവിലെയും വൈകുന്നേരമായുള്ള നിസ്കാരത്തിന്റെ എണ്ണം 400 ആയിട്ട് ചുരുക്കി. കാലി നോക്കുമ്പോ, കാലിന്റെ മടമ്പ് നോക്കുമ്പോ, ഒട്ടകങ്ങളുടെ കാല് പോലെ പരിപരുത്ത അവരുടെ അടയാളങ്ങൾ കാലിൽ ഞങ്ങൾ കണ്ടു എന്ന് ബഹുമാനപ്പെട്ടവരെ മയ്യത്ത് കുളിപ്പിച്ചുകൊണ്ട് പറഞ്ഞിട്ടുള്ള മഹത്തുക്കളായ ആളുകൾ, അങ്ങനെ കഴിഞ്ഞു പോയ മഹത്തുക്കൾ എത്രയാണ്. മഹാനായ മസ്ഊദ് റളിയല്ലാഹു അൻഹു, മഹാനായ സയ്യിദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു തആല അൻഹു, ബഹുമാനപ്പെട്ട മസ്ഊദ് എന്നവരുടെ ഭാര്യ ചോദിച്ചു, മസ്ഊദ് എന്നവർ ഒരുപാട് നിസ്കരിച്ചപ്പോ ബഹുമാനപ്പെട്ടവരോട് ചോദിച്ചു, ഇങ്ങനെ ചെയ്ത മഹത്തുക്കൾ നമ്മുടെ മുമ്പിൽ കിടക്കുകയാണ് മുഅ്മിനെ. അതിനിടയിൽ നമ്മൾ ആലോചിക്കണം, എത്രയാണ് നമ്മൾ ചെയ്തത് എന്ന്. യാ അല്ലാഹ്, 5 വയസ്സുള്ള ഒരു ചെറിയ കുട്ടിയുടെ കഥ കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. سيد الذين تجنبوا سبل الرجاء سيد الذين تجنبوا سبل الرجاء وتيمموا لمنازل الرضوان فهم الذين أخلصوا في مسجد متشرعين وهم الذين بنوا منازل سيدهم بين الرجاء والخوف الديان وهم الذي ملأ الإله قلوبهم ببداده ومحبة الرحمن.
അനുഭവം പറഞ്ഞു. മുസ്ഫിർ എന്ന് പറയുന്ന അഞ്ചു വയസ്സുള്ള കുട്ടി, ചെറുപ്പക്കാരനായ കുട്ടി, വയസ്സ് അഞ്ചാണ്. ആ കാലഘട്ടം മുസ്ഫിറിനെ നിസ്കരിക്കാൻ വല്ലാത്ത ആഗ്രഹമാണ്. വാപ്പ ഒരിക്കൽ പറഞ്ഞതാണ്, മോനെ ഇന്നല്ലദീ സല്ലി യുഹിബ്ബുല്ലാ, നിസ്കരിക്കുന്നവരോട് അല്ലാഹുവിനെ ഇഷ്ടമാണ് മോനെ എന്ന് വാപ്പ ഒരു വാക്ക് പറഞ്ഞതാ. നിസ്കരിക്കുന്നവരെ അല്ലാഹുവിനെ ഇഷ്ടമാണ്, എന്നെ അല്ലാഹു സ്നേഹിക്കണം, എന്നെ അല്ലാഹു ഇഷ്ടപ്പെടണം എന്ന ആഗ്രഹത്തിൽ നിസ്കാരം തുടങ്ങി. പൊന്നുമോൻ പള്ളിയിലേക്ക് പോകും എപ്പോഴും, എല്ലാ ജമാഅത്തിനും പള്ളിയിലെത്തും. മാത്രമല്ല, ഒന്നാമത്തെ സഫിൽ ഇമാമിന്റെ പിന്നിലാണ് അധിക സമയവും നിൽക്കുന്നത്. ഒരാളെ ചോദിച്ചു, എന്തിനാ മോൻ ഇപ്പോഴേ നിസ്കാരമൊക്കെ? എന്നെ എന്നെ അല്ലാഹു ഇഷ്ടപ്പെടണം, അതിനാ ഞാൻ നിസ്കരിക്കുന്നതെന്ന് പറഞ്ഞ് മുസ്ഫിർ എന്ന് പറഞ്ഞ് ചെറുപ്പക്കാരനായ ഒരു കൊച്ചുകുട്ടി, അഞ്ചു വയസ്സ്, ലില്ലാഹി ദറു വാലിദൈ, ആ മാതാപിതാക്കളുടെ പുണ്യമേ ഇതിനാ മോൻ നിസ്കരിക്കുന്നത്, എന്നെ അല്ലാഹു ഇഷ്ടപ്പെടാൻ. നമ്മുടെ മക്കളോട് എന്താ പറയാ, നിസ്കരിച്ചില്ലെങ്കിൽ അല്ലാഹു നരകത്തിലിടും. ശരിയാണ്, അതിന് ഹഖീഖത്താണ്. കുട്ടികളോട് റബ്ബിനോടുള്ള ഹുബ്ബുണ്ടാക്കി കൊടുക്കണമെങ്കിൽ നിസ്കരിച്ചാൽ മോലല്ലാഹു സ്വർഗ്ഗം തരും, നിസ്കരിച്ചാൽ മോലല്ലാഹു നിഅമത്ത് തരും, നിസ്കരിച്ചാൽ മോലല്ലാഹു ഇഷ്ടമാവും, നിസ്കരിച്ചാൽ മോന്റെ ദുആകളുടെ ഉത്തരം തരും. ആ ശൈലാണ് നമ്മൾ കൂടുതൽ പറഞ്ഞു കൊടുക്കേണ്ടത്. നമ്മൾ അല്ലാഹുവിനെ വിളിപ്പിക്കാനാണ്. കുട്ടിക്ക് അല്ലാഹു പറയുന്ന ഒരു കോത്താമിയാണെന്ന് കുട്ടിക്ക് തോന്നുക. റബ്ബിനോടിന്റെ മഹബത്തും റഹ്മാനിയത്തും നമ്മൾ മനസ്സിലാക്കി കൊടുത്തോ, അല്ലാഹുവിനോട് സ്നേഹം കുട്ടിന്റെ കണ്ണിൽ എങ്ങനെ വരും? അല്ലാഹുവിനെ പേടിക്കണം, ശരിയാണ്, പക്ഷെ റബ്ബിനെ സ്നേഹിക്കും വേണ്ടേ? അഹിബ്ബുല്ലാഹ ലിമാ യുദൂഖും ബിഹി മിൻ നിഅമി വഅഹിബ്ബൂനി ബിഹുബ്ബില്ലാഹ്. നബി തങ്ങൾ പറയുമായിരുന്നു, അഹിബ്ബുല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ സ്നേഹിക്കണമേ. ലിമാ യുദൂഖും ബിഹി മിൻ നിഅമി, അല്ലാഹു തരുന്ന അനുഗ്രഹങ്ങൾ എത്രയാണ്! നമ്മൾ ഇരിക്കുന്നത് ചില്ലറയാണോ? ഊരൊക്കെ വേദനയുണ്ടായി, ഒന്ന് ഇരിക്കാൻ പറ്റാത്ത പതിനായിരക്കണക്കിന് രോഗികൾ കിടക്കുന്നില്ല മുമ്പിനെ ലോകത്ത്. അതിനിടയിൽ നമുക്ക് നടക്കാൻ പറ്റിയില്ലേ? ശ്വസിക്കാൻ പറ്റാതെ വെന്റിലേറ്ററിന്റെ സഹായത്തിൽ കൃത്രിമമായ ഓക്സിജൻ കൊടുത്ത് കഴുത്തിന് തുള തുളച്ച് അതിലേക്ക് ഓക്സിജൻ കൊടുക്കുന്ന എത്ര രോഗികൾ കിടക്കുന്നുണ്ട്! ന്യൂറോ ഐസിയുവിൽ കിടക്കുന്ന എത്ര രോഗികളാണ്! നമ്മൾ ശ്വസിക്കുന്നത് ചില ലാഭമാണോ, ചില നിയമച്ചാണോ? നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ലേ? മൂക്കുകളിലൂടെ പൈപ്പിലൂടെ വെള്ളം കൊടുക്കുന്ന രോഗികളാഹു കൺമുമ്പിൽ കാണിച്ചു തരുന്നത്, ഒരു വെള്ളം കുടിക്കുന്ന നിഅമത്തിന്റെ പുണ്യം എത്രയാണ് അതിന്റെ വിലയെന്ന് മനസ്സിലാക്കി തരാനാ. നിങ്ങൾ റബ്ബിനെ സ്നേഹിക്കണേ, അവൻ നിങ്ങൾക്ക് ഒരുപാട് നിഅമത്ത് തന്നവനല്ലയോ? ഒത്തിരി പറയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, വഅഹിബ്ബൂനി ബിഹുബ്ബില്ലാഹ്, അല്ലാഹു എന്നെ സ്നേഹിക്കുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ എന്നെ സ്നേഹിക്കണേ. എന്തൊരു മനോഹരം! റബ്ബിനെ നിങ്ങൾ സ്നേഹിക്കണം, അവനല്ലയോ നിങ്ങൾക്ക് നിഅമത്ത് തന്നത്? എന്നെയും സ്നേഹിക്കണേ, കാരണം ആ അല്ലാഹു എന്നെ സ്നേഹിക്കുന്നുണ്ട്. മുസ്ഫിറെന്ന കുഞ്ഞ് നിസ്കരിക്കാൻ പോകുന്നത് അല്ലാഹു എന്നെ ഇഷ്ടപ്പെടണം എന്ന് പറഞ്ഞുകൊണ്ടാണ്. പനി ബാധിച്ചു ഈ കുഞ്ഞിന് നല്ല പനി വന്നു. വാപ്പ പള്ളിയിലേക്ക് ജമാഅത്തിന് ഇറങ്ങുമ്പോ മോന് പറഞ്ഞു, ഉപ്പാ ഞാനും വരട്ടെ. മോൻ അസുഖമല്ലേ, മോനെ ടെമ്പറേച്ചർ കൂടുതലാണെങ്കിലും മോനെ മോന് വീട്ടിൽ നിസ്കരിച്ചാൽ മതി, ഞാൻ പോയിക്കോളാം. ഇല്ല ഉപ്പാ, ഞാൻ വരുന്നുണ്ട്. മോന് കടിയോ, മോൻ രോഗിയല്ലേ. ഉപ്പാ ഞാൻ വരാം, അല്ലാഹു ഒരുപക്ഷേ ഈ നിസ്കാരം കൊണ്ട് എനിക്ക് ശിഫ തന്നാലോ. ആ വാപ്പ അത്ഭുതം പറഞ്ഞു. ലോക പ്രശസ്തനായ പ്രഗത്ഭനായ ഒരു ഒരു ഖുർആൻ പണ്ഡിതനുണ്ട്, ഷെയ്ഖ് ഖാലിദ് അർറാഷിദ്. അദ്ദേഹം തന്റെ അനുഭവം തിരിച്ചതായിരുന്നത്, അദ്ദേഹം പറഞ്ഞു, ആ വാപ്പ പറയാ, എന്റെ മോനെ കൈപിടിച്ച് ഞാൻ കൊണ്ടുപോയി പള്ളിയിൽ കൊണ്ടുപോയി പനി പിടിച്ച് പറക്കുന്ന മോനാണത്, അല്ലാഹു അനുഗ്രഹം എനിക്ക് വേണം ഉപ്പാ എന്ന് പറഞ്ഞ് പള്ളിയിലേക്ക് വന്ന മോനാണത്.
അല്ലാഹുവിനെ തന്നെയാണ് സത്യം. അപ്പൊ പറയുക, അല്ലാഹുവിനെ തന്നെയാ സത്യം. പള്ളിയിൽ നിന്ന് ജമാഅത്തായി നിസ്കാരം കഴിഞ്ഞ് എന്റെ മോനെ പള്ളിയിൽ നടക്കുമ്പോ എന്റെ മോനെ ഒരസുഖമില്ലാത്ത പോലെ എന്തുകൊണ്ടെന്നറിയുമോ? എന്നെ പറ്റി നിങ്ങൾ എങ്ങനെയാ വിചാരിക്കുന്നത്? ഞാൻ അങ്ങനെയാണെന്ന് അല്ലാഹു ജല്ല ജലാലുഹു ഇങ്ങനെ എന്നെ പറ്റി നിങ്ങൾ എങ്ങനെയാണെന്ന് വിചാരിക്കുന്നുണ്ടോ? ഞാൻ അങ്ങനെയാണ് അല്ലാഹു രോഗം മാറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? മാറ്റി തരും, അല്ലാഹു എനിക്ക് പുറത്തു തരുമെന്ന് തോന്നുന്നുണ്ടോ? അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരും, അല്ലാഹു എനിക്ക് റഹ്മത്ത് ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ? അല്ലാഹു നിങ്ങൾക്ക് റഹ്മത്ത് തരും. നിങ്ങൾ അല്ലാഹുവിനെ പറ്റി നല്ലത് വിചാരിക്കണേ എന്ന് പരിശുദ്ധ ഹബീബ് പറയാറുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തോട് യാത്ര പറയുമ്പോൾ പോലും ഹബീബ് നമ്മളോട് പറഞ്ഞ വാക്കതാണ്, നിങ്ങൾ അല്ലാഹുവിനെ പറ്റി നല്ലത് വിചാരിക്കണേ. മരിച്ചു പോകുമ്പോ മരിച്ചു പോകുന്ന സമയത്ത് പോലും എന്നെ അല്ലാഹു ശിക്ഷിക്കില്ല, അല്ലാഹു എനിക്ക് മാപ്പ് തരും. ഞാൻ ഈ ഐസിയുൽ കടന്ന് മരിക്കാൻ പോവാണ്, ഞാനിവിടെ കടന്ന് എന്റെ കണ്ണിലും എന്റെ മൂക്കിലും എന്റെ ശരീരത്തിലും വെച്ച മെഷീനുകളൊക്കെ എടുത്തു മാറ്റി ഞാൻ മയ്യത്തായി കടക്കാൻ പോവുകയാണ്. എന്നാലും അല്ലാഹു എനിക്ക് പുറത്തു തരും. അല്ലാഹു എന്റെ ഉമ്മയെക്കാളും എന്നോട് റഹ്മത്തുള്ളവനല്ലയോ? അല്ലാഹു എന്റെ വാപ്പയെക്കാളും എന്നോട് റഹ്മത്തുള്ളവനല്ലയോ? റബ്ബ് പുറത്തു തരും എന്നേ നിങ്ങൾ വിചാരിക്കാവൂ. ആ വിചാരത്തിലെ നിങ്ങൾ റബ്ബിന്റെ മുമ്പിലേക്ക് പോകാവൂ എന്ന് മുത്തലിബി റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു നമുക്ക് പുറത്തു തരട്ടെ. അല്ലാഹു നമ്മുടെ മാതാപിതാക്കൾക്കും ഗുരുനാഥന്മാർക്കും നമ്മുടെ സദാസ്യങ്ങൾക്കും അല്ലാഹു പുറത്തു തരട്ടെ. മഹാനായ അഷ്റഫുൽ ഖലഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റബ്ബിനെ സ്നേഹിക്കണം എന്ന് പറഞ്ഞ പാഠമാണ് മുസ്ഫരിന്റെ ബാപ്പ ആ കുഞ്ഞിന് പറഞ്ഞു കൊടുത്തത്. കുഞ്ഞിന്റെ അമ്മായിയെ കാണാൻ വേണ്ടി പോയി, സന്ദർശിക്കാൻ വേണ്ടി പോയി. അമ്മായിയെ കാണാൻ വേണ്ടി ചെന്നിട്ട് കുഞ്ഞു അമ്മായിയെ ഉമ്മയുടെ വാപ്പയുടെ സഹോദരിയെ അമ്മായി വിളിക്കുന്നത് ഉമ്മ എന്നാണ്. അമ്മായി ഉമ്മ എന്ന് വിളിക്കാൻ തുടങ്ങി. വാപ്പ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി ചെന്നപ്പോ മുസ്ഫർ പറഞ്ഞു, ഉപ്പ ഞാൻ വരുന്നില്ല, ഞാൻ വീട്ടിലേക്ക് വരുന്നില്ല, ഞാൻ അമ്മായിയുടെ കൂടെ താമസിക്കുകയാണ്. എന്താ കാരണം എന്നറിയണ്ടേ? അമ്മായിയുടെ ഭർത്താവ്, അമ്മായിയുടെ ഭർത്താവ് സ്വന്തം പിതാവിന്റെ പിതാവിന്റെ പങ്ങളുടെ ഭർത്താവ്, അമ്മായിയുടെ ഭർത്താവ് പള്ളിയിൽ വാങ്ങുകൊടുക്കുന്ന ആളാണ്. വാങ്ങു കൊടുക്കാൻ പോകുമ്പോ കുഞ്ഞിനെ കൈപിടിച്ചു പോകും. എല്ലാ ദിവസവും വാങ്ങു കേൾക്കാനുള്ള രസമുണ്ട്, വാങ്ങു കേൾക്കാനുള്ള ആവേശമുണ്ട്. അതുകൊണ്ട് പറഞ്ഞു, ഞാൻ ഇനി വീട്ടിലേക്ക് വരുന്നില്ല, എന്റെ വീട് അമ്മായിയുടെ വീടാണ്, അമ്മായി എന്റെ ഉമ്മയാണെന്ന് പറഞ്ഞ് വാപ്പ വിളിക്കാൻ വരുമ്പോഴൊക്കെ വാങ്ങു ചൊല്ലി കൊടുത്തുകൊണ്ടിരുന്ന മുസ്ഫിറെന്ന ചെറിയ പ്രായമുള്ള 5 വയസ്സുള്ള കുട്ടിയുടെ ഭാഗത്ത് പ്രായപൂർത്തിയായതിന്റെ ശേഷം ആനന്ദമുള്ള ഒരു നിസ്കാരം നമ്മൾ നിസ്കരിച്ചു. സുജൂദിലേക്ക് തലവെക്കുമ്പോ, മണ്ണിലേക്ക് തലവെക്കുമ്പോ, റബ്ബേ ഞാൻ എന്റെ ഏറ്റവും ശരീരത്തിന് ഉയർന്ന ഭാഗം മണ്ണിലേക്ക് വെക്കുകയാണല്ലോ. സുബ്ഹാന റബ്ബിയൽ അഅല, ഞാൻ എല്ലാറ്റിനേക്കാളും താഴ്ന്നവനാ റബ്ബേ, നീയാണ് ഏറ്റവും വലിയവൻ. ഒരു സുജൂദ് കൊണ്ട് തീരുന്നത് മനുഷ്യന്റെ അഹങ്കാരം എന്ന സുഖം ഒരൊറ്റ സുജൂദ് കൊണ്ട് തീരേണ്ടതാണെന്ന് ഞാൻ മണ്ണിൽ വെക്കുന്ന എന്റെ തല റബ്ബേ ഞാൻ നിന്റെ മുമ്പിൽ ഒന്നുമല്ലെന്നും നീയാണ് അഅല, നീയാണ് അക്ബർ, നീയാണ് വലിയവൻ, നീയാണ് ഉന്നതൻ. അപ്പൊ ഞാനോ ഏറ്റവും ചെറിയവൻ, ഞാനാ ഏറ്റവും നിസ്സാരമായവൻ. ഇത് പഠിപ്പിക്കാനാ മണ്ണിൽ തല വെക്കാൻ അല്ലാഹു പറഞ്ഞത്. ഇന്ന സ്വലാത തൻഹാ അനിൽ ഫഹ്ഷാഇ വൽ മുൻകരി വൽ ബഗി. ഇന്ന സ്വലാത തൻഹാ അനിൽ ഫഹ്ഷാഇ വൽ മുൻകർ, എല്ലാ തിന്മകളും നിസ്സാരവും തുടച്ചു നീക്കുമെന്നല്ലേ നബി തങ്ങൾ പറഞ്ഞത്? നിസ്കരിക്കുന്നവർക്ക് തിന്മ ചെയ്യാൻ കഴിയില്ലല്ലോ. അപ്പോ ചിലർ പറയും, ഞാൻ നിസ്സാരമൊക്കെയാണ്, പക്ഷേ അശ്ലീല ഫിലിമുകൾ നോക്കി പോകുന്നുണ്ട്. അങ്ങനെ പറഞ്ഞ ഒരു ചെറുപ്പക്കാരൻ എനിക്ക് ഓർമ്മയുണ്ട്, ദുബൈയിൽ വിളിച്ചു. അപ്പൊ പേര് പറഞ്ഞില്ല, പേര് ഞാൻ പറയില്ലോട്ടെ, കുഴപ്പമില്ല, നാടോ ഞാൻ പറയില്ലോട്ടെ, എന്നാലും കുഴപ്പമില്ല. വണ്ടിയിൽ തിരിച്ചു പോയ യാത്രയിൽ 2 മണിക്കൂർ സമയം കിട്ടി. ആ ചെറുപ്പക്കാരൻ പറഞ്ഞ വിഷയം എന്താ? എനിക്ക് രാത്രി ഒറ്റക്കായാൽ എനിക്ക് അശ്ലീല ഫിലിമുകൾ കണ്ടെങ്കിലേ എനിക്ക് ആശ്വാസം ഉണ്ടാവുള്ളൂ, എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. അത് നിർത്താൻ വേണ്ടി ദ്വാരക്കണം. ഞാൻ പറഞ്ഞത് ദ്വാരക്കേ, ഞാൻ ദ്വാരക്കാം.
നിങ്ങൾ പഠിച്ച ആളാണോ? അവിടെ കുറച്ച് കിതാബ് ഓതിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, യാ റബ്, സാധാരണക്കാരന്റെ കാര്യം പിന്നെ എന്താണ്? നമ്മുടെ നിസ്സാരവും നമ്മുടെ നോമ്പും ഇബാദത്തും ചെറുപ്പക്കാരൻ പറഞ്ഞു എനിക്ക് വിരുദ്ധതകളുണ്ട്, പക്ഷേ ഈ ഒരു സ്വഭാവം നിങ്ങളോട് ചെയ്യരുത് എന്ന് പറയുന്ന സാധനമാണ് നിസ്കാരം. നിസ്കാരം നിലനിർത്തിയിട്ടും ദിക്ർ ചൊല്ലിയിട്ടും ഈ ജാതി തിന്മകൾ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നില്ല എന്നതിന്റെ അർത്ഥമെന്താ? നമ്മുടെ ഒരു നിസ്കാരം പോലും അത് മഖബൂലാക്കിയില്ല അല്ലേ? ഗൗരവമല്ലേ വിഷയം? ഗൗരവമല്ലേ വിഷയം? നമ്മുടെ ഒരു നിസ്കാരം റബ്ബ് ഖബൂലാക്കിയില്ല. അതുകൊണ്ട് ചെറുപ്പക്കാരോട് വിശേഷിച്ചു മുത്തുനബി റസൂലുള്ളാഹി അതുകൊണ്ട് യൗവനം ഉപയോഗപ്പെടുത്തിക്കും. വാർദ്ധക്യം വരാൻ പോകുന്നുണ്ട്, ഊരയ്ക്ക് വേദന വരാൻ പോവാണ്, കാലുമുട്ടിന് വേദന വരും, ഷുഗറും പ്രഷറൊക്കെ കൂടും, ഒന്ന് നടന്നാൽ തലമിഞ്ഞ് വീഴും, ഇങ്ങനെയൊക്കെ വരാൻ പോകുന്നുണ്ട്. അതുകൊണ്ട് നേരത്തെ ആരോഗ്യമുള്ള നേരമുണ്ട്. ഇഷ്ടംപോലെ മണിക്കൂറുകളോളം ഫുട്ബോൾ കളിച്ചാലും കാലിനൊരു കുഴപ്പമില്ല, ആരോഗ്യമുള്ള നേരമുണ്ടല്ലോ. അതൊക്കെ ഇബാദത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തിക്കും. ആരോഗ്യം നഷ്ടപ്പെടാൻ പോകുന്നുണ്ട്. ആരോഗ്യമുള്ള സമയം നഷ്ടപ്പെട്ടിട്ട് അല്ലാഹു രോഗം തരും. എഞ്ചിനീയറിംഗ് പഠിക്കാൻ പോയ ഒരു വിദ്യാർത്ഥിയ എറണാകുളത്ത് അവിടെ കടലിൽ കുളിക്കാൻ വേണ്ടി ഇറങ്ങിയ ഒരച്ച നേരത്തെ കുളി മുങ്ങി പോകുന്ന നേരത്തേക്കും കഴുത്തിന്റെ ഞരമ്പിന് എന്തോ ഒരു പ്രശ്നം സംഭവിച്ചിട്ട് ആ കുട്ടി, ആ ചെറുപ്പക്കാരൻ 3 വർഷമായി ബെഡ്രിഡനാണ്. ബെഡിൽ കിടക്ക, കൈകൾ നിവർത്താൻ പറ്റാത്ത, സ്പെയിനിലേക്ക് പോകുന്ന ഒരു ഞരമ്പൊന്ന് പെടഞ്ഞതാ. എപ്പോ കടലിൽ കുളിക്കുമ്പോ എഞ്ചിനീയറിംഗ് 2 വർഷം പഠിച്ചുകൊണ്ടിരുന്ന അല്ലാഹു ആ ചെറുപ്പക്കാരന് ശിഫ കൊടുക്കട്ടെ. അല്ലാഹു ശിഫ കൊടുക്കട്ടെ. എന്താണ് കുടുംബത്തിന്റെ ആഗ്രഹം? ആ കുടുംബത്തിന്റെ പ്രതീക്ഷയായിരുന്നു. ആ ചെറുപ്പക്കാരൻ എങ്ങനെ കടക്ക് എന്നോട് പറഞ്ഞു, എന്നോട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു, എനിക്ക് കുമ്പോൾ തങ്ങളെ കാണണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇൻഷാഅല്ലാഹ് കാണാലോ. പിന്നെ പറഞ്ഞു, എനിക്ക് അവരോടൊക്കെ ഇനി അവര് പറഞ്ഞു, ഡോക്ടർമാരെ മുഴുവനും എന്നെ പരിശോധിച്ചു. അങ്ങനെ അവരൊരു തിരുനാളൊക്കെ അവർക്കൊന്നും ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല. കഴിഞ്ഞ ചെറുപ്പക്കാരന്റെ വീട്ടിലേക്ക് പോയി കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എനിക്ക് 2 ആഗ്രഹമാണ് ബാക്കിയുള്ളത്, ഒന്നിവിടെ തങ്ങളെ കാണണം, മറ്റൊന്ന് അത്തിപ്പറ്റ സ്ഥാപനം കാണണം. ഇനി അള്ളാഹ് ഔലിയാക്കന്മാർക്കല്ലാതെ ഈ രോഗം ശിഫയാക്കി തരാൻ കഴിയില്ല. അവരുടെ ബർക്കത്ത് കൊണ്ടല്ലാതെ ഇനി ഇത് മാറില്ല. ഡോക്ടർമാർ കഴിഞ്ഞു. ചെറുപ്പക്കാരന്റെ വയസ്സ് 22-23 ആയിട്ടുള്ളൂ. യാ അല്ലാഹ് ആരോഗ്യത്തോടുകൂടി ജീവിക്കുമ്പോ അനാരോഗ്യം വരുന്ന കാലം നമ്മൾ മറന്നു പോവാണ്. അതുകൊണ്ട് ചെറുപ്പക്കാര ഈ തുള്ളലും ചാണകം ഒക്കെ നിന്ന് ബെഡ്രിഡനായി കടന്നു പോകാൻ ഒരു സെക്കൻഡിന്റെ നേരത്തെ റബ്ബിന്റെ നിമ്മത്ത് അല്ലാഹു ഉണമറിയാതെ തരുന്ന ഒഴുക്ക് ഒരു നേരം അല്ലാഹു പിടിച്ചു വെച്ചാൽ കഴിഞ്ഞു. അതുകൊണ്ട് ആരോഗ്യം ഉപയോഗപ്പെടുത്തിക്കോ. അസുഖം വരാൻ പോകുന്നുണ്ട്,
അല്ലാഹു കൈകളിൽ ഒരല്പം കാശ് തരുമ്പോൾ, അല്ലാഹു സമ്പത്ത് തരുമ്പോൾ ഉപയോഗപ്പെടുത്തി കൊടുത്തോ, കയ്യും മെയ്യും പറഞ്ഞു കൊടുത്തോ, കണ്ണു തിമ്മി കൊടുത്തോ, ആരും അറിയാതെ റിയാഹും സുഅത്തും ഉദ്ദേശിക്കാതെ ഷോഫില്ലാതെ അല്ലാഹുവിന് വേണ്ടി ഖലാസും കൂടെ കൊടുത്തോളൂ. കാശല നഷ്ടപ്പെടുന്ന കാലം വരും. കച്ചവടം പിടിപിടിച്ചതിന്റെ ശേഷം കച്ചവടം തകർന്നടയും. നല്ല ബിസിനസ് ഉണ്ടായതിന്റെ ശേഷം ബിസിനസ് തകരും. കയ്യിലെമ്പാടും കാശ് വന്നതിന്റെ ശേഷം ഒരു നേരത്തെ കഞ്ഞിക്ക് വേണ്ടി മറ്റുള്ളവന്റെ ദയാവായ്പിന് വേണ്ടി കാത്തിരിക്കേണ്ട രംഗം വരും. അതുകൊണ്ട് അല്ലാഹു നിഹമത്ത് തരും, ഉപയോഗപ്പെടുത്തിക്കോ. ഒരു ദിവസം ഉപയോഗപ്പെടുത്തിക്കോ, ടൂർ പോയി കള്ളുകുടിച്ച് നിവാസം നശിപ്പിച്ചു. തിരിയാനും അറിയാനും നേരമില്ലാതെ നീ ബേജാറായി പോകുന്ന സമയം വരാൻ പോകുന്നുണ്ട്. അതുകൊണ്ട് നിന്റെ ഒഴിവ് സമയം ഉപയോഗപ്പെടുത്തിക്കോ. മരണം വരുന്നുണ്ട് മോനെ, അതുകൊണ്ട് അതുകൊണ്ട് ജീവിതം ഉപയോഗപ്പെടുത്തിക്കോ എന്ന് പരിശുദ്ധ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവേ ഈ രീതിയിൽ നിനക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ജീവിക്കാനുള്ള തൗഫീഖ് റബ്ബേ നീ ഞങ്ങൾക്ക് നൽകണമേ. തമ്പുരാനെ സ്വഭാവമാക്കി മാറ്റി തരട്ടെ. من كان يريد العاجلة الدنيا വേണം എന്ന് ചോദിക്കുന്നില്ല. മനസ്സിന്റെ ഉള്ളിലുള്ള ലക്ഷ്യം കാശും പത്രാസും ആർഭാടവുമാണ്. അങ്ങനെയെങ്കിൽ അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് അവൻ ഉദ്ദേശിക്കുന്ന അത്ര ദുനിയാവിലെ സൗകര്യങ്ങൾ എമ്പാടും അല്ലാഹു കൊടുക്കും. ثم جعلنا له جهنم പിന്നെ നരകമാണ് അല്ലാഹു കൊടുക്കുന്നത്. യസ്ലാഹ മദ്മൂമം മദ്ഹൂറ നിന്നലായി നിസ്സാരനായി നരകത്തിലേക്കാ പിന്നെ അവർ പോകുന്നത്. അല്ലാഹുമ്മ ലാ തജഅൽനാ മിൻഹും അതിൽ പെടുത്തരുത് തമ്പുരാനെ. വമൻ അറാദൽ ആഖിറത വസഅലഹാ സഅയഹാ വഹുവ മുഅ്മിൻ വമൻ അറാദൽ ആഖിറത വസഅലഹാ സഅയഹാ വഹുവ മുഅ്മിൻ ഫഉലാഇക കാന സഅയുഹും മശ്ഹൂറ. ആരാണോ പരലോകം ഉദ്ദേശിക്കുകയും പരലോകത്തിന് വേണ്ടി അധ്വാനിക്കുകയും ചെയ്യുന്നവർ അവരുടെ പരിശ്രമങ്ങൾ അല്ലാഹു സ്വീകരിക്കുക തന്നെ ചെയ്യും. അല്ലാഹു ആഖിറത്തിന് വേണ്ടി പരിശ്രമിക്കാനും നമുക്ക് തൗഫീഖ് തരട്ടെ. ليس يتحسر اهل الجنه على شيء الا على ساعه مرت بهم لم يذكر الله عز وجل فيها ان المؤمنين ولات الحديث انا متنبي പറയാം സ്വർഗ്ഗത്തിലേക്ക് കടന്നാൽ ജഅലല്ലാഹു മിൻ അഹ്ലിഹാ റബ്ബേ ഞങ്ങൾക്ക് സ്വർഗ്ഗം തരണേ റബ്ബേ നസ്അലുക الفردوس العلى നിന്റെ ഉന്നതമായ ജനത്തുൽ ഫിർദൗസ് ഞങ്ങൾക്ക് തരണേ റബ്ബേ. സ്വർഗ്ഗത്തിലേക്ക് കടന്നാൽ സ്വർഗവാസികൾ സങ്കടപ്പെടുന്ന ഒരു സംഗതി ഉണ്ടെന്നാണ്. ഏതാ സംഗതി എന്നറിയോ? ദുനിയാവിൽ ജീവിച്ചിരിക്കെ അല്ലാഹുവിനെ ഓർക്കാതെ കഴിച്ചുകൂട്ടിയ ചില സമയങ്ങൾ, ആ സമയത്തെ ഓർത്തവരെ സങ്കടപ്പെടുമെന്നാണ്. യാ അല്ലാഹ് അന്നേരം വെറുതെ ഇരുന്ന നേരത്തൊക്കെ കുറച്ച് ദിക്റിക്ക് ചൊല്ലാമായിരുന്നല്ലോ റബ്ബേ. കുറെ ഖൈബത്തും നിമീമത്തും ക്ലിപ്പും ക്ലിപ്പിന്റെ മേൽ ക്ലിപ്പുമായി ഇബാദത്തെ നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ ഇദാ അറാദല്ലാഹു ബിഖൗമിൻ ശർറ, ഒരു സമൂഹത്തിന് അല്ലാഹു ശർറ് കൊടുക്കാൻ ഉദ്ദേശിച്ചാൽ ശഗലഹും ബിൽ ജഗൽ അനിൽ അമൽ, അമല് ചെയ്യാതെ തർക്കമാണ് സമൂഹത്തിന്റെ മുഖച്ഛായ. വെറും തർക്കം തർക്കത്തോട് തർക്കം, അവർക്ക് അമല് ചെയ്യാൻ നേരമുണ്ടാവില്ല. ഇത് പരാജയപ്പെട്ട ഒരു സമൂഹത്തിന്റെ ചിത്രമാണെന്ന് അല്ലാമ മുസ്ലിം തങ്ങളോ സുഫിരി തങ്ങളോ പറഞ്ഞതിന് ഞാൻ ഓർക്കുകയാണ്. അല്ലാഹു ഉമ്മത്തിനെ കാത്തിരിക്കട്ടെ. ഖൈബത്തുൽ നമീമത്തും പറഞ്ഞ സമയം കടന്നതിന് സ്വർഗത്തിൽ കടന്നാൽ പോലും സങ്കടപ്പെടുന്ന അവസ്ഥകൾ മുഅ്മിനീങ്ങൾക്ക് വരുന്നത് റബ്ബിനെ ഓർക്കാതെ പോയ കാലങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല റബ്ബേ ഞങ്ങൾക്ക് നീ നിന്റെ സമയം നിനക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ചെലവഴിക്കാൻ തൗഫീഖ് തരണേ റബ്ബേ. ആമിർ ഇബ്നു ഖൈസ് റഹിമഹുള്ളാ മരണത്തെ മുഖാമുഖം കണ്ടപ്പോൾ കരയാൻ തുടങ്ങി. ആളുകൾ ചോദിച്ചു മായുബിക്കി
ജീവിതകാലം മുഴുവനും ഇബാദത്ത് ചെയ്ത ആമർ ഇബ്നു ഖൈസ് എന്നവരെ എന്തിനായി കരച്ചിൽ അവരുടെ മറുപടി വന്നു ഞാൻ കരയുന്നത് മരണത്തെ പേടിച്ചുകൊണ്ടോ ഇവിടെ ജീവിക്കാനുള്ള ആഗ്രഹം കൊണ്ടോ അല്ല ولكن بك على ضمى الهواجر وعلى قيام ليالي الشتاء നല്ല തണുപ്പുള്ള രാത്രിയിൽ എഴുന്നേറ്റ് നിസ്കരിക്കാറില്ലേ ആ നിസ്കാരം മരിച്ചാൽ കഴിയില്ലല്ലോ നട്ടുറച്ച നേരത്ത് ദാഹിച്ച് തൊണ്ട വരണ്ടു പോകുന്ന ചൂടുള്ള കാലത്ത് സുന്നത്ത് നോമ്പെടുക്കാറില്ലേ അതൊന്നും മരിച്ചു കഴിഞ്ഞാൽ കഴിയില്ലല്ലോ അത് ഓർത്തുകൊണ്ടാണ് ഞാൻ കരയുന്നതെന്ന് പറഞ്ഞ മഹാനായ ആമറുബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു നമ്മൾ പേടിക്കും മരിക്കും ഉറപ്പേ എന്റെ വീട് പൊളിപ്പ് തീർന്നിട്ടല്ലേ ഇപ്പൊ തന്നെ മരിക്കാനായ ഉറപ്പേ പടച്ചവനെ കുട്ടിക്ക് 18 വയസ്സായി മോളെ കല്യാണം ഒരു വളരെ ഉറപ്പിച്ചു വെച്ചിരിക്കുന്നുള്ള ഉറക്കം വരുന്ന നേരം ചെയ്യാൻ കഴിയില്ലല്ലോ എന്ന് പേടിച്ച് ചരഞ്ഞു പോയ മഹത്തുക്കൾ اللهم لا تخيب رجاءنا اللهم إنا نرجو أن نكون معهم وإن لم نعمل بأعمالهم على مصداق قول حبيبك أنت مع من أحببت من الحبيب برني ولا ربي من العريش شبرن وغلو لطمع اللهم إنا نحبك من نمسيك ربي ونحب أنبياءك من نمسيك ربي ورسولك من مرسيك ونسيك ربي ونحب نبيك محمدا صلى الله عليه وسلم ونشهدك يا الله إنا نحب أحفاد رسولك صلى الله عليه وسلم من نمد حبيبنا بيرك تعمل يا سيد المار تنن المار والعلماء العاملين المخلصين ഇഖ്ലാസോട് കൂടെ നിനക്ക് പണിയെടുക്കുന്നവരുമായി ഞങ്ങൾ അവരെ സ്നേഹിക്കുന്നു റബ്ബേ വൽഹിബ് ഔലിയാക നിന്റെ ഔലിയാനെ സ്നേഹിക്കുന്നു റബ്ബേ നർജു അൻ നകൂന മഅഹും അവരോടൊപ്പം സ്വർഗ്ഗത്തിൽ എത്തുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു റബ്ബേ വഇല്ല നഅമൽ ബിഅമാലിഹിം അവരെ ചെയ്ത പോലെ ഒന്നും ഞങ്ങൾക്ക് ചെയ്യാനായില്ല പക്ഷേ നിന്റെ മുത്തരി പറഞ്ഞുവല്ലോ അൻത മഅമൻ നഹബബ്ത നിങ്ങൾ ആരെ ഇഷ്ടപ്പെടുന്നുവോ അവരോടൊപ്പമാണ് ഞങ്ങൾ ഇഷ്ടപ്പെടുന്നവരെയാണ് മഹത്തുക്കളെയാണ് നിന്റെ സദാസികളെയാണ് നിന്റെ അസ്ഹാബു നബിയാണ് അവിടെ സ്വാജുത്തുനിയാത് ഉമ്മഹാതിന ഉമ്മഹാതിൽ മുഅ്മിനീൻ വൽ ബദരിയീൻ വൽ ഹുദയീൻ വൽ ഖന്ദഖീൻ വൽ ഖൈബരിയീൻ വസായിദ അസ്ഹാബി റസൂലിക് വല്ലദീന ബായഉ നബിയക തഹത അശ്ശജറ വതബിഇഹിം വതബിഇ തബിഇഹിം ബിഇഹ്സാനിൽ ഇലാ യൗമിദ്ദീൻ അല്ലാഹു അവരോടുള്ള സ്നേഹം കൊണ്ട് അവരൊക്കെ പോകുന്ന സ്വർഗ്ഗത്തിലേക്ക് റബ്ബേ ഞങ്ങൾക്ക് നീ തൗഫീഖ് തരണേ തമ്പുരാനേ അവസാനമായിട്ട് മഹാനായ വാക്ക് ഈ സമൂഹത്തിന്റെ മുമ്പിൽ എന്നത്തേക്കും ഓർക്കാൻ വേണ്ടി ഒരിക്കലും മറന്നു പോവാത്ത ഒരു വചനം അത് നിങ്ങളിലേക്ക് ഞാൻ സമാനമായി നൽകുകയാണ് മഹാനായ പറഞ്ഞു സന്മാർഗത്തിന്റെ വഴി സന്മാർഗത്തിന്റെ വഴിയിലേക്ക് വരുന്ന ആളുകളുടെ എണ്ണം കുറവാണ് അതൊന്നും നോക്കണ്ട മോളെ ഹിജാബ് ധരിക്കുന്ന പെണ്ണുങ്ങൾ കുറവാണ് അള്ളാഹ് പറഞ്ഞു പോലോത്ത വസ്ത്രധാരണം ധരിക്കുന്നവർ കുറവാണ് അത് വിചാരിച്ചു മോള് പിന്മാറല്ല പിഴച്ച വഴിയിലേക്ക് പോവല്ലേ പിഴച്ച വഴിയിലേക്ക് പോവല്ലേ നശിച്ചു പോകുന്ന ആളുകളുടെ എണ്ണം കൂടുതലാണ് ആള് കൂടുതൽ അങ്ങനെ ചെയ്യുന്നു ആൾക്കാരൊക്കെ ഇങ്ങനെ ചെയ്യുന്നു ജനങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യുന്നു എന്ന് നോക്കല്ല അല്ലാഹുവിന്റെ ഹാദീൻ മഹ്ദി മുഹ്സദീനായ സജ്ജനങ്ങളായ ആളുകൾ അവരുടെ എണ്ണം കുറവാണെങ്കിലും ആ സജ്ജനങ്ങളുടെ കൂടെ നിൽക്കരുത് നശിക്കുന്നവരുടെ കൂടെ പോവല്ലേ എണ്ണം ഒരുപാടാണ് ലോകത്തിന്റെ ചിത്രം അങ്ങനെയാണ് ഒരുപാട് ആളുകളുണ്ട് ലോകത്തെ തിന്മയുടെ പക്ഷത്ത് നന്മയുടെ പക്ഷത്തേക്ക് നിൽക്കണം അമ്പിയാഖിന്റെ പിന്മുറക്കാരായി മുത്തുനബിയുടെ ചോര അഷ്റഫുൽ ഖൽഖ് തങ്ങളുടെ ചോര ഒഴുകുന്ന ആ മുത്തുനബിയുടെ ചോര മണക്കുന്ന ആ കുടുംബം ഹബീബിന്റെ കൈപിടിക്കാൻ നമുക്ക് സൗഭാഗ്യമുണ്ടായില്ല അവിടുത്തെ അഹ്ഫാദുകൾ അവിടുത്തെ പേരക്കുട്ടികൾ നമ്മുടെ മുമ്പിൽ ഇരിക്കുകയാണ് നമ്മുടെ മുമ്പിലുണ്ട് കേരളത്തിലെ മോളം ഇങ്ങോളം സയ്യിദന്മാർ തങ്ങന്മാർ അവരുടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഹബീബിന്റെ ഹുബ്ബ് നമുക്ക് അവർക്ക് കൊടുക്കാൻ കഴിയൂ അഹിബ്ബു അഹിബ്ബൂനി തുറുക്കും നിങ്ങളുടെ മുമ്പിൽ ഞാൻ തരുന്ന കിതാബ് അല്ലാഹുവിന്റെ കിതാബും വഅഹ്ലു ബൈതി എന്റെ കുടുംബത്തെയും നിങ്ങൾക്ക് ഞാൻ തരികയാണ്
എന്റെ കുടുംബത്തെ നിങ്ങൾ നോക്കണേ, എന്റെ തലമുറയെ നിങ്ങൾ നോക്കണേ എന്ന് ഒരുപാട് തവണ ദീർഘമിൽ വെച്ച് നിങ്ങൾ പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സയ്യിദനമാരുടെ തണലിൽ, ഉലമാഇന്റെ തണലിൽ, ഈ സമൂഹത്തിന് വഴിത്ത ഈ സമൂഹത്തിന്റെ വഴിയിൽ വെളിച്ചമായി വന്ന മഹത്തുക്കളുടെ തണലിലായി അല്ലാഹുവിന്റെ സ്വർഗ്ഗലോകം എത്തുന്നവരെ സജ്ജനങ്ങളുടെ പാതയിൽ ജീവിക്കാൻ അല്ലാഹുവേ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ. തമ്പുരാനേ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മഹാനായ അംറു ബിൻ ആസ് റളിയല്ലാഹു ഒട്ടകപ്പുറത്ത് വന്നപ്പോ, അംറു ബിൻ ആസ് റളിയല്ലാഹു കുതിരപ്പുറത്ത് വന്നപ്പോ, ആ കുതിരയുടെ സിമാം അതിന്റെ മൂക്ക് കയറി പിടിച്ചു തങ്ങൾ കുട്ടിയായ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. മഹാനായ ഇബ്നു അബ്ബാസ് തങ്ങൾ നബിതങ്ങൾ മരിക്കുമ്പോൾ 15 വയസ്സ് താഴെയാണ് പ്രായം. സയ്യിദാൻ തങ്ങളാണ് വിശുദ്ധ ഖുർആനിന്റെ മുഫസ്സിരീങ്ങളുടെ നേതാവ് അംറു ബിൻ ആസ് മഹാനായ സഹാബി വന്നപ്പോ ആ ഒട്ടകത്തിന്റെ കയറ് പിടിക്കാൻ മൂക്ക് കയറ് പിടിക്കാൻ കുതിരയുടെ മൂക്ക് കയറി പിടിച്ചപ്പോ മഹാനായ അംറു ബിൻ ആസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, സയ്യിദേ നിങ്ങളത് ചെയ്യരുത്. മഹാനായ ഇബ്നു അബ്ബാസ് തങ്ങൾ പറഞ്ഞു, ആഖറാ ഉമിർനാ അൻ നഫ്അല ബി ഉലമാഇനാ, ഞങ്ങളുടെ ഉലമാഇനെ ഇങ്ങനെ ചെയ്യണമെന്ന് ഞങ്ങളോട് കൽപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞപ്പോ ഇങ്ങനെ ഉലമാഇനെ ആ ഒരു കുതിരയുടെ മൂക്ക് കയറി പിടിച്ചപ്പോഴാണ് ബഹുമാനപ്പെട്ടവർ പറയുന്നത്, ഉലമാഇനോട് ഇങ്ങനെ ബഹുമാനിക്കണമെന്ന് ഞങ്ങളോട് കൽപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞപ്പോ ആ കുതിരയുടെ മേലെ നിന്ന് ചാടി ഇറങ്ങി മഹാനായ തങ്ങളായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ കൈയെടുത്ത് മുത്തി മുത്തി ഒരുപാട് ചുംബിച്ചുകൊണ്ട് പറഞ്ഞു, ഹാക്കദാ ഉമിർനാ അൻ നഫ്അല ബി അഹ്ലി ബൈത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ അഹ്ലി ബൈത്തിനെ കണ്ടാൽ ഇങ്ങനെ ചെയ്യണമെന്ന് ഞങ്ങൾ ഉലമാഇനോട് പറഞ്ഞു. നബിതങ്ങളുടെ കൽപ്പനയുണ്ടെന്ന് അംറു ബിൻ ആസ് റളിയല്ലാഹു തആല ഈ ഒരു ബഹുമാനം ഉലമാഉം സദാഫികളും സയ്യിദന്മാരുമായുള്ള ബന്ധം മഹാനായ ശംസുൽ ഉലമ അവിടെ നിന്നോട്ട് തുടങ്ങി വെച്ച ആ ഒരു ആത്മീയമായ ബന്ധം ഉലമാഉം ഉമറാഉം സദാഫികളുമുള്ള ഈ അനിർവചനീയമായ ഇൽമിന്റെ പ്രഭയും തഖ്വയുടെ ചാരുതയുമുള്ള ഇതുപോലെയുള്ള മഹത്തുക്കളായ സദസ്സുകൾ ഈ ലോകത്തിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് മുഅ്മിനെ. ഇവിടുത്തെ ദുആയിൽ ഇൻഷാഅല്ലാഹ് ولا نزكي على الله احد حبيب من احفاظك ഇരിക്കുന്നതുകൊണ്ട് ദുആയിൽ ഉത്തരമുണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ദുആയിനെ സ്വീകരിക്കട്ടെ. اللهم اجعلنا من المغفورين, اللهم اجعلنا ممن يقال لهم قوموا فقد غفر الله لكم, قوموا مغفورين എഴുന്നേറ്റോളൂ നിങ്ങൾക്ക് അല്ലാഹു പുറത്തു തന്നിരിക്കുന്നു എന്ന് പറയപ്പെടുന്നവരിൽ അല്ലാഹു ഞങ്ങളെ പുറത്തുണ്ടേ നമ്പരാനെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ. اللهم صل على سيدنا محمد وعلى ال واصحابه واهل بيت سيدنا محمد. اللهم ارحم ഞങ്ങളെ സ്വീകരിക്കണേ റബ്ബേ, അല്ലാഹുവേ ഞങ്ങളെ കബൂലാക്കണേ റബ്ബേ. ഇവിടുത്തെ സാദാത്തികളായ ആളുകൾ ഊണും ഉറക്കവും ഇല്ലാതെ ദിവസങ്ങളായി നടത്തിയ അധ്വാനത്തിന്റെ വിയർപ്പിന്റെ ഫലമാണ് റബ്ബേ ഇതുപോലെയുള്ള മജ്‌ലിസുകളിൽ ചെയ്ത അല്ലാഹുവേ അവർക്ക് നീ ആഫിയത്തും സലാമത്തും കൊടുക്കണേ തമ്പുരാനേ. അർഹമ റഹീമായ റബ്ബേ ഈ മഹത്തായ നഗരയിൽ ഇവിടത്തെ മഖാമിൽ മർവ ചെയ്യപ്പെട്ട് കിടക്കുന്ന മഹാനായ സയ്യിദ് ഫദൽ ബുഖറോയി തങ്ങളുടെ മഹത്തുക്കളായ മക്കൾ ഇവിടെയുണ്ട്. സയ്യിദ് കേസ് അച്ചക്കോയി തങ്ങളിവിടെയുണ്ട്, സയ്യിദ് കേസ് ഉമർ കുഞ്ഞിക്കോയി തങ്ങളിവിടെയുണ്ട്, മഹാനായ സയ്യിദ് കേസ് അലി തങ്ങളിവിടെയുണ്ട്, സയ്യിദ് കേസ് സിറാജുദ്ദീൻ തങ്ങളുണ്ട്, സയ്യിദ് കേസ് ജഅ്ഫർ സാദിഖ് തങ്ങളുണ്ട്. അവരുടെ മക്കളുണ്ട്, അവരുടെ മക്കളുടെ മക്കളുണ്ട്, അവരുടെ ഭാര്യമാരുണ്ട്, സഹോദരിമാരുണ്ട്, ഉമ്മമാരുണ്ട്. അല്ലാഹുവേ 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 ഈ മജ്‌ലിസിൽ നീ ഖബൂലാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ ഇത് ദീനിന്റെ ഇസ്സത്തുള്ള ദീനിന്റെ ഇസ്സത്തിന് നിമിത്തമാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ അല്ലാഹുമ്മ റദ്ദന വൽമുസ്ലിമീന ഇലാ ദീനിക റദ്ദൻ ജമീല, നിന്റെ ദീനിലേക്ക് ഞങ്ങളെ തിരിച്ചു കൊണ്ടുപോവാ തമ്പുരാനെ. അല്ലാഹുമ്മ റദ്ദന ഇലാ അമാലി സ്വാലിഹീൻ, സജ്ജനങ്ങൾ ചെയ്ത അമലിലേക്ക് ഞങ്ങളെ തിരിച്ചു കൊണ്ടുപോവാ തമ്പുരാനെ. അല്ലാഹുവേ അല്ലാഹുമ്മ റബ്ബന അല്ലാഹുമ്മ അസ്ലിക്കന ഫീ ദർബിഹിം, അവരുടെ കഴിഞ്ഞു പോയ വഴിയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കണേ റബ്ബേ. അർഹമ റഹീമായ മാലികുൽ മുലൂഖായ റബ്ബേ, ഇന്നാ നുംസറു ബിസ്വാലിഹീന, ഞങ്ങളിലെ സ്വാലിഹീങ്ങളെ കൊണ്ടാണ് റബ്ബേ ഞങ്ങൾക്ക് മഴ ലഭിക്കുന്നത്. വനുർഹമു ബിഇബാദിന, ഞങ്ങളിൽ ഇബാദത്ത് ചെയ്യുന്നവരെ കൊണ്ടാണ് റബ്ബേ നിങ്ങൾക്ക് റഹ്മത്ത് തരുന്നത്. അല്ലാഹുവേ ഞങ്ങളെ അറിയുന്നു റബ്ബേ, ജസാകുമുല്ലാഹു അന്ന വഅന മുസ്ലിമീന ഖൈറാ, ജസാകുമുല്ലാഹു അന്ന വഅന മുസ്ലിമീന ഖൈറാ, ജസാകുമുല്ലാഹു അന്ന വഅന മുസ്ലിമീന ഖൈറാ. അള്ളാഹുവേ
فاشفنا بشفاء منك عاجل لا نصب فيها الله എല്ലാക്ഷീണവും വിട്ടുമാറുന്ന തരത്തിൽ അമ്മാവുടെ താണങ്ങളും പെണ്ണുകളും ഏതെല്ലാം ചെറുതും വലുതുമായ രോഗങ്ങളിലാണോ വേദനയിലാണോ വിഷമത്തിലാണോ തരല്ലേ. ആളുകൾ കണ്ടാൽ മനസ്സിന്റെ ഉള്ളിൽ ഞങ്ങളെ പറ്റി ചിരിച്ചു പോകുന്ന രോഗം തരല്ലേ തമ്പുരാന്. ഒന്ന് ബാത്റൂമിലേക്ക് പോലും നടക്കാൻ പോയി പോകാൻ രോഗം തരല്ലേ തമ്പുരാന്. ചെറുതും വലുതുമായ രോഗങ്ങളുണ്ടോ ഇവിടെ ഇറങ്ങി പോകുമ്പോഴേ ഞങ്ങളുടെ കുടുംബങ്ങളിൽ മക്കളിൽ ബന്ധുക്കളിൽ ആരെല്ലാം രോഗികളുണ്ടോ ഞങ്ങൾ ഓർക്കുന്നവർ ഒരുപാട് ആളുകളുടെ പേരെഴുതി ഇവിടെ നിശ്ചിച്ച് വായിക്കാൻ പോലും നേരമില്ലാത്ത ഏതെത്രപ്പേ നിന്റെ കരീമനും ആർക്കൊക്കെയാണ് ആഫിയത്ത് കൊണ്ടറപ്പേ നിന്റെ പരീക്ഷണം വന്നു പോയത് ആർക്കൊക്കെയാണ് ആഫിയത്തിൽ നിന്റെ പരീക്ഷണം നീ കൊടുത്തത് അല്ലാഹുവേ ഞങ്ങൾക്ക് ആഫിയത്ത് പൂർത്തിയാക്കി തറപ്പേ രോഗങ്ങളെ നീ നീക്കി തന്നവരനെ അല്ലാഹുവേ ഞങ്ങൾക്ക് മരണം വരെ ആഫിയത്ത് തരണേ അല്ലാഹുവേ മരണം നീ വിധിച്ചതാണ് ഞങ്ങൾ അതിന്റെ വിധേയരാകണം. ഞങ്ങൾ മരിക്കുമെന്ന് ഉറപ്പാണ് ഞങ്ങൾ ഒരിക്കലും നിന്റെ കല്ലിൽ ഒരിക്കലും തന്നെ മാറില്ല റബ്ബേ. നീ ഞങ്ങളെ നിന്റെ മുമ്പിലേക്ക് വിളിക്കുന്ന അവസാനത്തെ സെക്കൻഡ് വരെ ഞങ്ങൾക്ക് നീ ആയി ആരോഗ്യം ആശീർവദം നൽകണേ റബ്ബേ. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് കൊടുക്കണോ ഞങ്ങളുടെ ഉസ്താദുമാർക്ക് കൊടുക്കണേ തമ്പുരാനേ. റബ്ബേ ഞങ്ങൾക്ക് ഇൽമു പഠിക്കാൻ ഭക്ഷണം നൽകിയും സഹായിച്ചവർ ഞങ്ങൾ പഠിച്ചു വന്ന ദീനി സ്ഥാപനങ്ങളെ സഹായിച്ചവർ ഇവിടെ ഒരുപാട് ഉസ്താദുമാരും ആലിമീങ്ങളും മുഅല്ലിമീങ്ങളും ഉണ്ട്. അവരൊക്കെ പഠിപ്പിക്കുന്ന പഠിച്ച പള്ളി ദർസുകളും സ്ഥാപനങ്ങളും അതിനൊക്കെ ഒരുപാട് ഞങ്ങൾ ഓരോരുത്തരുടെയും ജോലി നഷ്ടപ്പെട്ടവരും പകരം കൊടുക്കണേ അമ്മാ മക്കളെ നഷ്ടപ്പെട്ടവരുണ്ട് പകരം കൊടുക്കണേ അമ്മാ. കടുംകുടുംബയുള്ള മക്കളെ നീ നൽകണേ തമ്പുരാനെ. വിവാഹപ്രായമെത്തിയ മക്കൾക്ക് യോജിച്ചുപോയാപ്പെട്ടവരെ നീ കൊടുക്കണേ തമ്പുരാനെ. അമ്മാവേദനാം കുടുംബങ്ങളിൽ വൈവാഹിക ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടോ നീ പരിഹാരം നൽകണേ തമ്പുരാനെ. അമ്മാവ് ഞങ്ങളുടെ സങ്കടവും ഞങ്ങളുടെ വിഷമങ്ങളും നീയാ ഞങ്ങളുടെ മടിയും മാനസികവും നീ കിട്ടാൻ കടവും വീടി കിട്ടാനും വേണ്ടി നിന്റെ ഹബീബ് പറഞ്ഞു ഞങ്ങൾ അമ്മാവേ അല്ലാഹുമ്മ نعوذ بك من الهم والحزن ونعوذ بك من العجز والكسل ونعوذ بك من الجبن والبخل ونعوذ بك من غلبة الدين وقهر الرجال. اللهم ان اولوتريين جوليلو കച്ചവടങ്ങളിൽ ബർക്കത്ത് റബ്ബേ. ഈ പരിപാടിക്ക് വേണ്ടി ഗൾഫിൽ നിന്ന് സഹായിച്ച ആളുകൾ നാട്ടുകാരായ ആളുകൾ മഹാനായ തങ്ങൾ അവരുടെ കയ്യിൽ കൊണ്ടുപോയി കൊടുത്തത് ഈ പരിപാടിക്ക് വേണ്ടി അഹോരാത്രം പരിശ്രമിച്ച എന്റെ വളണ്ടിയർമാർ ഇതിന്റെ കമ്മിറ്റി ഭാരവാഹികൾ പൂർവോപരി മഹാന്മാരായ സദാദികളായ ആ അഞ്ച് മക്കൾ മഹാനായ തങ്ങളുടെ മറവ് ചെയ്യപ്പെട്ട് കിടക്കുന്ന മഹാനുഭാവന്റെ ആ കുടുംബത്തിലെ അഞ്ച് മക്കളുണ്ട് റബ്ബേ. അവരുടെ മക്കളും മക്കളുടെ മക്കളും ഉണ്ട് ദീനിന്റെ ഖാദിമീങ്ങളാണ്. ഉറൂസിനെ സഹായിച്ച ഒരുപാട് ആളുകൾ അല്ലാഹുവിനെ നീ സഹായം കൊടുക്കണേ റബ്ബേ. ഈ ഉറൂസിനെ സഹായിച്ചവർക്ക് റബ്ബേ പകരം കൊടുക്കാൻ ഞങ്ങൾക്കൊന്നും കഴിയില്ല റബ്ബേ. അല്ലാഹുമ്മ റഹ്മതക അല്ലാഹുമ്മ റഹ്മതക അല്ലാഹുമ്മ റഹ്മതക നിന്റെ റഹ്മത്തിൽ പകരം കൊടുക്കണേ റബ്ബേ. നിന്റെ ദീനിനെ ഈ പരിപാടിയെ ഈ ഉറൂസിനെ സഹായിച്ചവർക്ക് റബ്ബേ നിന്റെ റഹ്മത്തിൽ പകരം കൊടുക്കണേ റബ്ബേ. അവരെ ദുനിയാവിലും ആഖിറത്തിലും ഖബറിലും നീ രക്ഷിക്കണേ തമ്പുരാനെ. അല്ലാഹുമ്മ റഹ്മനാ ഫൗക്കൽ അർദ് അല്ലാഹുമ്മ ارحمنا تحت الارض اللهم ارحمنا يوم العرض عليك ربنا انك غفور رحيم ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين اللهم لقنا الشهاده ربي شهاده من قلبي يا رب مركز نيرتي لا اله الا الله
വരാനുള്ള ഭാഗ്യം താ റബ്ബേ. നിന്റെ പരിശുദ്ധ കഅബാലയും മിനറയെ കാണാനും ഹജ്ജും ഉംറയും ചെയ്യാനും ഒരുപാട് ഭാഗ്യം താ റബ്ബേ. നിന്റെ ഹറമൈനിലെ പരിശുദ്ധ ഹബീബിന്റെ റൗദയിൽ ചെന്ന സ്വലാത്ത് വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് എന്ന ഹബീബിനോട് സലാം പറയാനുള്ള ഭാഗ്യം അല്ലാഹു ഇവിടെ ഒരുമിച്ച് കൂടി ഞങ്ങളെല്ലാവർക്കും, ഞങ്ങളുടെ സ്നേഹിതന്മാർ കൂട്ടുകാർ ഞങ്ങൾക്ക് വേണ്ടി ദുആയിൽ ഓർക്കുന്നവർ അല്ലാഹു ഞങ്ങൾക്ക് പരിചയം പോലുമില്ലാതെ ദീനിന്റെ പേരിൽ അല്ലാഹുവേ അല്ലാഹു ഞങ്ങളുമായി ബന്ധപ്പെട്ട് കഴിയുന്നവർ റഹ്മൻ റഹീമായ റബ്ബേ ഇവിടെയുള്ള ഓരോരുത്തരും ഞങ്ങൾ ഓരോരുത്തരുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ജീവിച്ചിരിക്കുന്നവരും മരിച്ചുപോയ ആളുകൾ അല്ലാഹു ഹമീദിന്റെ ശഫാഅത്ത് ഞങ്ങൾക്കൊക്കെ തരണേ റബ്ബേ. തിരുമുഖം കാണാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ, നിന്നെ ഞങ്ങൾക്ക് കാണിച്ചു താതപ്പെരാനെ, നിന്റെ ഹബീബിനെ കാണിക്കണേ അല്ലാ. اللهم انا نسالك رضوانك ومحبتك يا الله. اللهم انا نسالك رضوانك ومحبتك يا الله. اللهم ارض عنا واحبنا. اللهم ارض عنا واحبنا. اللهم ارض عنا واحبنا. فاننا نحبك ونحب حبيبك سيدنا محمد صلى الله عليه وسلم ونحب اصحاب رسولك واهل بيت رسولك اجمعين. اللهم اجعلنا معهم واجعلنا مع من احببنا يا رب العالمين. امين برحمتك يا ارحم الراحمين. صلى الله وسلم وبارك على سيدنا محمد وعلى اله وصحبه اجمعين. امين برحمتك يا ارحم الراحمين. ഒരു പരിപാടി കഴിയുമ്പോൾ ഒരു മജ്‌ലിസ് കഴിയുമ്പോൾ അതിനൊരു കഫാറത്തുൽ മജ്‌ലിസ് എന്ന് പറഞ്ഞൊരു ദുആയുണ്ട്. ഏതൊരു മജ്‌ലിസിനെയും പ്രായശ്ചിത്തം അതാണെന്നാണ്. എന്തെങ്കിലും നമ്മൾ അനാവശ്യമായി പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പൊറുക്കപ്പെടാനും ഒന്നും പറഞ്ഞില്ലെങ്കിൽ നമ്മുടെ നന്മകൾ വർദ്ധിക്കാനും അത് കാരണമാണ്. അതെല്ലാവരും ഒരുമിച്ച് ചൊല്ലുക, സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക واتوب اليك. جزاكم الله خيرا لمن دعائي اللي ملطتني. الله تعالى നമ്മളെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടി തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.